സുപ്രജാ രാമ പൂർവ സന്ധ്യാ പ്രവർത്തത ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്ധികം കൗസല്യാ സുപ്രജാ രാമ പൂർവ സന്ധ്യാ പ്രവർത്തത ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്ധികം. ഗുരുവായൂരപ്പ ഭഗവാനെ, ഇത്രയും ഭാഗ്യം എനിക്കുണ്ടായത് നിന്റെ കാരുണ്യം കൊണ്ടാണ്. പക്ഷെ ഇപ്പൊ ഒരു പീറച്ചർക്കന്റെ മുൻപിൽ ഇതിനും മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? മാധവിക്കുട്ടി ഞാനും കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നവരാ. അവൾക്ക് എന്നെ ഇഷ്ടാ. എന്താ, എനിക്ക് അവളെ വിവാഹം കഴിക്കാനുള്ള യോഗ്യത ഇല്ലേ? എടാ, ഗുരുവായൂരമ്പലത്തിൽ 90 ദിവസം ഭജനം വരുന്ന ഭഗവാൻ കനിഞ്ഞു നൽകിയ കുഞ്ഞാ എന്റെ മകൾ മാധവിക്കുട്ടി. കടലിനക്കരെ പോയി 10 പുത്രണ്ടാക്കിയെന്ന് വെച്ച് കാട്ടുപറമ്പിൽ ശങ്കരന്റെ മകൻ ഞങ്ങൾക്ക് കനക്കെട്ടിയൊന്നുമല്ല. തടി കടാക്ക ഇറങ്ങി പൊടയിറക്കാ. അത്ര പെട്ടെന്ന് കേടുവരുന്ന തടിയൊന്നും അല്ലത്. കാട്ടുപറമ്പിൽ ശങ്കരന്റെ മകൻ പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കള്ളക്കടത്ത് കടത്തിയും കൊള്ളപ്പലിശയ്ക്ക് കടം കൊടുത്തൊന്നുമല്ല, അധ്വാനിച്ചിട്ടാ. പണ്ടെന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ നിങ്ങളുടെ തറവാട്ട് തിരുമുറ്റത്ത് വന്ന് പഞ്ചപുച്ഛമടക്കി നിന്നിട്ടുണ്ടാവും. ഇന്ന് കാലം മാറി കാരണവരെ. കാട്ടുപറമ്പിൽ ശങ്കരന്റെ മകൻ ഗോപിനാഥൻ നെല്ലിപ്പറമ്പിലെ മാധവിക്കുട്ടിയെ സ്വന്തമാക്കിയിരിക്കും. നിങ്ങൾ ഭജനമിരുന്ന അതേ ഗുരുവായൂരമ്പലം നടയിൽ വെച്ച് തന്നെ അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും. തടയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഒരുമ്പെട്ടവനെ, നീ കെട്ടുവല്ലടാ. കെട്ടും, തടയുന്നവരെ കെട്ട് കെട്ടിക്കുകയും ചെയ്യും. ഒന്നും പറയണ്ട, യമന എത്തിലേക്ക് നാളെ ഷൂട്ടിംഗ് നടക്കില്ല. അയ്യോ സാറേ, മുനിസിപ്പൽ ഓഡിറ്റോറിയം നാളത്തേക്ക് ബുക്ക് ചെയ്തിരിക്കുക. നാളെ ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ എന്റെ 20,000 രൂപ പോക്ക. ഇപ്പൊ തന്നെ പറഞ്ഞ ബഡ്ജറ്റ് കഴിഞ്ഞു. അത് ഞാൻ എന്ത് ചെയ്യാൻ അച്ഛായ? യമന റാണിയില്ല, സീൻ എടുക്കാൻ പറ്റില്ല. ഡോ, താ മദ്രാസിലോട്ട് വിളി, ഒന്ന് വേഗം വിളിക്കടോ. ഹലോ, യാരെ? മാമിയാ, ദേവി ഫിലിംസിൽ നിന്ന് പേസറേ. ടിക്കറ്റ് കിടച്ചതാ? ഓക്കെ, ഇന്നേക്കേ കിളമ്പണോ? എയർപോർട്ടിൽ കാറ് വരും. യാര്? യമുന റാണിയാ. ഓക്കെ, യമുന റാണിയാ. ഹലോ, റൂം അറേഞ്ച്ഡ്. ഓ, എന്നാ മുടിഞ്ഞ ഇംഗ്ലീഷാ. ഓക്കെ. എന്താടോ ഇവട്ടും? പക്ഷെ ഒരു പുഴുവാണ്. തുപ്പടോ. പാലക്കാട് കോക്കേഴ്സ് ഇന്റർനാഷണൽ റൂം അറേഞ്ച് ചെയ്യണം. കർത്താവേ, സൂട്ട് റൂമിന് ദിവസം 4,000 രൂപ വാടക. പോരാത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും 60 കിലോമീറ്റർ വണ്ടി ഓടണം. അല്ലെങ്കിൽ ഈ നാട്ടും പുറത്ത് തന്നെ ഒരു വീട് അറേഞ്ച് ചെയ്താൽ മതി. കൊഴഞ്ഞു. ഇനി എന്താ സാർ ചെയ്യുക? അതൊന്നും എനിക്കറിയണ്ട, നാളെ ആർട്ടിസ്റ്റ് എത്തിയിരിക്കണം. സാർ റെഡി? ആ എടോ, യമുന റാണി ഇംഗ്ലീഷ് അല്ലേ സംസാരിച്ചത്? തനിക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. ദിവസവും കരിക്കും വെള്ളം വേണം നട്ടത്തിൽ. അവർ കോക്കനട്ട് എന്ന് പറഞ്ഞത് ഞാൻ കോക്കേഴ്സ് ആവും ധരിച്ചതില്ലേ? അത് വിടച്ചായ. ഇംഗ്ലീഷ് അങ്ങോട്ട് പറയാൻ അറിയില്ലെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു കേട്ടാ എനിക്ക് മനസ്സിലാവും. ഇന്റർനാഷണൽ ഹോട്ടൽ അങ്ങ് വിട്. ഒരു വീട് ഈ കുഗ്രാമത്തിൽ എവിടെ കിട്ടാനാ? അഥവാ കിട്ടിയാ തന്നെ അത് യമുന റാണിയുടെ സ്റ്റാറ്റസിനനുസരിച്ച് ഫർണിഷ് ചെയ്യണ്ടേ? ഞാൻ അന്നേ പറഞ്ഞതാ, വല്ല മഞ്ജുവാരിയോ ദിവ്യ ഉണ്ണിയോ ഇട്ടാ മതിയെന്ന്. സമ്മതിക്കണ്ടേ? അപ്പൊ ദക്ഷിണേന്ത്യയിലെ സൂപ്പർ ഹീറോയിൻ തന്നെ വേണം. കോപ്പിലെ ഒരു ഡയറക്ടർ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല സർ. ആ നമുക്ക് നോക്കാം. ഇത് മുകേഷ് പറയണം. കേട്ടാൽ അത് മതി പാക്കപ്പ് വരാൻ. ഒരു വീട് കണ്ടെത്താൻ നോക്ക്, ചെല്ല് വേഗം. സാർ, എസിയും ഫ്രിഡ്ജും കൊന്തവും കൊടച്ചക്കറും ഒക്കെ ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാ? പണം കൂടുതലായി ഈ ചെക്കാൻ എന്റെ പള്ളിക്ക് പിടിക്കും. എവിടെ ലൊക്കേഷൻ മാനേജർ? Thank you.
ഇന്നത്തെ ഹോംവർക്ക് എല്ലാവരും ചെയ്തു കഴിഞ്ഞല്ലോ. ഇംഗ്ലീഷും ഹിന്ദിയും മാത്രം പഠിച്ചാ പോരാ, മാതൃഭാഷയും നന്നായി വശമാക്കിയിരിക്കണം. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവുന്നു. വസുധൈവ കുടുംബകം. മുൻഷി പരമേശ്വരം പിള്ള, ശാന്തി നിലയത്തിലെ കുടുംബനാഥൻ, മാതൃഭാഷാ സ്നേഹി, ഗാന്ധിയൻ, ആദർശവാദി. കൗസോ മുൻഷിയുടെ മൂത്ത മകൻ നന്ദകുമാർ, ഹിന്ദി അധ്യാപകൻ, ശുദ്ധനാണ്, ഭാര്യയോട് അമിതമായ സ്നേഹം. നന്ദകുമാറിന്റെ ഭാര്യ തനി നാട്ടുമ്പുറത്തുകാരി, അല്പം ആഡംബരഭ്രമം ഉണ്ടെങ്കിലും നല്ലൊരു കുടുംബിനിയാണ്. ഭർത്താവിനെ ചൊൽപ്പടിക്ക് നിർത്തും. എന്തൊരു വേണം കൗസു? കലം. കലോ? കലം അടുപ്പത്തിരിക്ക, ചട്ടും വേണം തരാം. അരേ ബുദ്ധു, മേരാ കലം കഹാങ് ഹേ. ഓ, മേരാ കലം. സർ, ആപ്കി കലം പോക്കറ്റ് മേ ഹേ. ഗലത്. ആപ്കി കലം നഹി ആപ്കാ കലം. കായും കെയ്യും ഒക്കെ അങ്ങ് സ്കൂളിൽ ചെന്ന് പിള്ളാരെ പഠിപ്പിച്ചാൽ മതി കേട്ടോ. ദേ, ഇവിടെ മാതൃഭാഷ അല്ലാതെ മറ്റൊരു ഭാഷയും പ്രയോഗിക്കാൻ പാടില്ലെന്നാ അമ്മാവന്റെ കൽപ്പന, അത് മറക്കണ്ട. കൗസു, ഇന്നിപ്പോ എന്താ ഇത്ര തിരക്ക് പിടിച്ച പണി? ഇന്ന് തിങ്കളാഴ്ച എന്നറിഞ്ഞൂടെ? ടീക്ക് ഹേ, ആജ് സോമവാർ ഹേ. ഡ്യൂട്ടി മാറി, ഇന്ന് പ്രാവൻ ഉണ്ടാക്കേണ്ട ചുമതല എനിക്കാ. അപ്പൊ ഉച്ചഭക്ഷണത്തിന്റെ ഡ്യൂട്ടി? അതാണെന്ന് വിളിക്കാം. ഓ, ഇന്നെങ്ങനെ രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാലോ. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതിനൊന്നും രുചിയില്ലെന്നല്ലേ? എനിക്കറിയാം. ഇപ്പൊ നിങ്ങൾക്ക് ഇനി ഒട്ടും ഇഷ്ടമല്ല. എന്റെ വീട്ടിൽ വന്ന് ഹിന്ദി ട്യൂഷൻ എടുത്തതും പ്രേമിച്ചതും കല്യാണം കഴിച്ചതും അന്നൊരു ഹിന്ദി പാട്ട് പാടുമായിരുന്നല്ലോ, ഒക്കെ മറന്നുല്ലേ? സഹിച്ചല്ലേ പറ്റൂ, അഞ്ചു പിള്ളേരുടെ അമ്മയായി പോയില്ലേ. ചൗതുവിൻ മുൻഷിയുടെ രണ്ടാമത്തെ മകൻ കൃഷ്ണകുമാർ ഒരു സിനിമാ നടനാകണമെന്നായിരുന്നു മോഹം, പക്ഷേ ഇപ്പൊ കോടതിയിൽ ഗുമസ്തൻ. കൃഷ്ണകുമാറിന്റെ ഭാര്യ നാട്ടുമ്പുറത്തുകാരി, പൊങ്ങച്ചക്കാരിയാണ്, 10-ാം ക്ലാസ് വരെ പഠിച്ചു എന്നൊരു ഹുങ്കുണ്ട്. ഒന്ന് നിർത്തണുണ്ടോ? അമ്മാവനപ്പുറത്തുണ്ടെന്ന് മറക്കണ്ട. ഏത് നേരം ഒരു ചൂളോടി. ഇത് ഏത് പാട്ടാണെന്ന് നിനക്കറിയാമോ? ആ, എനിക്കറിയില്ല. ആനന്ദവല്ലി നീ തന്നെയല്ലി, പ്രേമം എന്തെന്നതെന്നോട് ചൊല്ലി. മതി, എല്ലാ സിനിമയും പോയി ഒറ്റയ്ക്ക് കാണും. ഞങ്ങൾ മൂന്ന് ഭാര്യമാര് കൂട്ടിലടച്ച കിളികളെപ്പോലെ ഇവിടെ കഴിഞ്ഞോളാം. എന്നാ ഭാര്യയും കൂട്ടി ഒരു സിനിമ, ഒരു ബീച്ച്, ഒരു പാർക്ക്, ഒരു ഹോട്ടൽ, ഒരു സ്റ്റൂള്, കണ്ണും പരട്ടം കാണാൻ പറ്റാത്ത നീ എങ്ങനെ ഒരു സിനിമയും ഒരു ബീച്ചും ഒരു പാർക്കും കാണുന്നത്? കാണാമോ? ഈ കണ്ണട മാറ്റാറെന്ന് വിചാരമല്ലോ നിങ്ങക്ക്? 3 മാസം മുമ്പല്ലേ ഇത് മാറ്റിയത്? അവർ കുറഞ്ഞു. ഒരു കോണ്ടാക്ട് ലെൻസ് വാങ്ങി തരാൻ തോന്നിയില്ലല്ലോ. ഒരു കോണ്ടാക്ട് ലെൻസ് പോരല്ലോ ആനന്ദം, രണ്ടെണ്ണം വേണ്ടേ? ഓ, തമാശ മതി, എനിക്ക് വേറെ പണിയുണ്ട്. അറിയാം, ഇന്ന് നിനക്കല്ലേ ഉച്ചഭക്ഷണത്തിന്റെ ഡ്യൂട്ടി. കാലാകുമ്പോ കയ്യും കഴുകി വന്നിരുന്നാ മതിയല്ലോ. അതെങ്ങനെയാ ഉണ്ടാവുന്ന അറിയോ? 3 പെണ്ണുങ്ങൾ അടുക്കള കിടന്ന് നരയിക്ക, വിറക് കത്തിച്ച് അമ്മിയിലരച്ചും കല്ലിലാട്ടിയും ഒക്കെ മടുത്തു. എന്നാ ഭാര്യമാരല്ലേ, അവരുടെ അധ്വാന ഭാരം ഒന്ന് കുറയ്ക്കാൻ ഒരു ഗ്യാസ്, ഒരു മിക്സി, ഒരു ഗ്രൈൻഡർ, ഒരു ഫ്രിഡ്ജ്, ഒരു എന്നാ തുച്ഛശമ്പളക്കാരായ ഭർത്താക്കന്മാരല്ലേ, ചെലവ് കുറയ്ക്കാൻ വേണ്ടി ഒരു സാരി, ഒരു മാല, ഒരു വള, ഒരു കുട്ടി, ഒരു നേരത്തെ ആഹാരം, ഇതൊക്കെ മതിയെന്ന് നിങ്ങളും വിചാരിച്ചില്ലല്ലോ. ദേ, നിർത്തണുണ്ടോ? എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട, ഞങ്ങൾ 3 പെണ്ണുങ്ങളിൽ നിന്ന് പുകയ്യ. ദേ, എന്റെ ഷർട്ടും കിടന്നു പോയിരുന്നു. അയ്യോ, ഇത് വിക്കും. മുൻഷിയുടെ 3-ാമത്തെ മകൻ ഗോപകുമാർ, ആയുർവേദ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്, സരസൻ, വാചാലൻ. ഗോപകുമാറിന്റെ ഭാര്യ 4-ാം ക്ലാസ് വരെ പഠിച്ച ഈ നാട്ടുമ്പുറത്തുകാരിക്ക് ഇംഗ്ലീഷ് ഭാഷ ഒരു ദൗർബല്യമാണ്. അർത്ഥം അറിയാതെ സ്ഥാനത്തും അസ്ഥാനത്തും അത് പ്രയോഗിക്കും. ഡിസ്റ്റർബ് ചെയ്യരുത്. കമ്പനിയുടെ പുതിയ ആയുർവേദ ഉൽപ്പന്നമായ പാഷാണ ഭൂഷണ കസ്തൂരിയുടെ മാർക്കറ്റിംഗിനെ കുറിച്ച് ഞാൻ ഗഹനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പാഷാണഭൂഷണോ? ആ, ചിലന്തി, തേൾ, പഴുതാര എന്നീ ജന്തുക്കൾ കടിച്ച വിഷം ഉള്ളിൽ ചെന്നു എന്ന് സംശയിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ പാഷാണഭൂഷണ കസ്തൂരി കലക്കി കുടിക്കുക. ശുഭം, ഞാനിപ്പോ തിരക്കിലാണ്, പോപ്പോ. തിരക്കിനിടയിൽ കത്ത് പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. കത്തോ? ആർക്കടി കത്ത്? എടി ആർക്കാന്ന്? എന്തിനാ ചൂടാവുന്നേ? രഹസ്യമായ കത്താണെങ്കിൽ ആരെങ്കിലും സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കോ? അപ്പൊ നീ രഹസ്യമായി കത്ത് എഴുതാറുണ്ടല്ലേ? എഴുതിയിരുന്നു.
കല്യാണത്തിന് മുൻപ്. അത് ശരി. രണ്ടു പിള്ളേരുടെ തള്ളയായ ശേഷമാണോ നീ സത്യനോട് തുറന്നു പറയുന്നത്? നിന്നെ ഡൈവേഴ്സ് ചെയ്യും. അയ്യോ, പ്രേമലേഖനൊന്നുമല്ല, പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള വംതിയിലേക്കാ രഹസ്യം എഴുതിയിരുന്നത്. അതാണോ? ഇനി എന്നെ ഡ്രൈവേഴ്സ് ചെയ്യോ? അയ്യോ ഇല്ല, ഇന്ദു ഇന്ദു മതി, ഇംഗ്ലീഷും മതി. താങ്ക്സ്. ഈ കത്ത് വീട്ടിലേക്കാ. ഇക്കുറി വിഷുവിന് ഞാൻ വീട്ടിലേക്ക് ചെല്ലില്ലെന്ന് അറിയിക്കാനാ. ചേച്ചിമാരും പോണില്ല, അമ്മാവിനെ ഒറ്റയ്ക്കാക്കിട്ട് പോണ്ടാന്ന്. കഴിഞ്ഞ ഓണത്തിന് നീ പോയില്ല, ഈ വിഷുവിനെങ്കിലും ഒന്ന് പോയി കിട്ടുന്ന വിചാരിച്ച. ആഹാ, അപ്പൊ ഞാൻ പോയി കിട്ടണല്ലേ. മനസ്സിലിരിപ്പൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഒരു ഡെപ്രസെന്റേറ്റീവ്. ഡെപ്രസെന്റേറ്റീവ് അല്ല ഇന്ദു, റെപ്രസെന്റേറ്റീവ്. റെപ്രസെന്റേറ്റീവ് രണ്ടും ഒന്ന് തന്നെയാ. മുൻഷിയുടെ ഇളയ മകൻ ചന്ദ്രു വക്രബുദ്ധിക്കാരനാണ് ഈ കോളേജുകുമാരൻ. തൊട്ടടുത്ത വീട്ടിലെ മുറപ്പെണ്ണുമായി ലയനും ഉണ്ട്. ചന്ദ്രു കോളേജിൽ പോകാറായി, കസർത്തിന് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ചേട്ടനെന്തോ പറയണോന്ന്. ഏ, നന്ദകുമാരൻ എന്തോ പറയാനുണ്ട്. അർദ്ധോക്തിയിൽ വിരമിക്കണ്ട, പൂർണ്ണമാക്കിക്കോളൂ. കൃഷ്ണനും ഗോപനും സ്വന്തമായിട്ട് വണ്ടിയുണ്ട്, എനിക്കും ഒന്ന് വാങ്ങിയാലോന്ന്. സെക്കൻഡ് ഹാൻഡ് പോരെ. മതി, അപ്പൊ ശകടമാണ് വിഷയം. ഗോപകുമാരന്റെ ഒപ്പല്ലേ നീ എന്നും പോണത്? നിന്നെ സ്കൂളിൽ വിട്ടിട്ട് അവനെ ഓഫീസിൽ പോയാ പോരെ, അതിന് രണ്ട് ശകടങ്ങട് വേണോ? അല്ല അച്ഛാ, പോണ വഴിക്ക് ഒന്ന് രണ്ട് ട്യൂഷൻ ഒത്തു വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് ബസ് പോവാലോ, ആ വഴിക്ക് ഇഷ്ടം പോലെ ബസ് ഉണ്ട്. നിങ്ങളൊക്കെ മുതിർന്നു, ജോലിക്കാരായി, ശമ്പളക്കാരായി, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തിയുണ്ട്. അഭിപ്രായം പറയാനും നയിക്കാനും ശേഷിയുള്ള മൂന്ന് മാമഭാഗങ്ങളും. എന്നാലും എല്ലാം അച്ഛനോട് ചോദിച്ചിട്ട് മതി എന്നുള്ള തീരുമാനം തന്ന് സന്തോഷം. അച്ഛന്റെ അഭിപ്രായം പറയാം. ഗോപന് അവന്റെ കമ്പനി വക ശകടമുണ്ട്, നമുക്ക് പണം ചെലവില്ല. ഒരു വഴിക്ക് പോകുന്ന നിങ്ങൾക്ക് വേണ്ടി പണം മുടക്കി ഒന്നുകൂടി വാങ്ങി തുള്ളി കൊണ്ട് തുടച്ചാലേ തുടം കൊണ്ട് തേവാൻ പറ്റൂന്ന. വരവിൽ കവിഞ്ഞ ചെലവ് വേണ്ട, മൂന്നാമത് ഒരെണ്ണം കൂടി വേണ്ട. അല്ല, അച്ഛന്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങളുടെ ഇഷ്ടം പോലെ ആവാം, വിരോധമല്ല. അമ്മാവൻ പറഞ്ഞത് കേട്ടില്ലേ, വണ്ടി വേണ്ട 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 വേണ്ട. തെക്ക് വശത്തൊരു ചായപ്പ് ഇറക്കിയാല് ട്യൂഷൻ അവിടെ വെച്ചാവാലോ. ആകാം ആകാം ആകാം, പോകാം. മാളേക്കൽ വീട് പെയിന്റ് ചെയ്യണ്ടല്ലോ, പുതിയ താമസക്കാർ വരുവായിരിക്കും. വിടെ വിടെ മക്കളെ, സൂക്ഷിച്ചു പോണം, പതുക്കെ പോയാ മതി. ശരി അച്ഛാ. അച്ഛന് ഭയങ്കര പേടിയ. കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്റെ കുട്ടികൾക്ക് ഒരു കുറവും വരുത്തല്ലേ. ഒന്ന് വെറുതെ ഇരുന്നൂടെ, പോയി വെള്ളം എടുത്തോ. അടി ചൊട്ടയിലെ ശീലം ചൊടല വരെ. ജാത്തിയാലുള്ള തൂത്താ പോവില്ല, എന്റെ വിധി. പല്ലുതേപ്പും കുലുക്കുഴിയിലും ഒക്കെ കുളിമുറിയിലും മതിയെന്ന് പറഞ്ഞിട്ടില്ലേ മനുഷ്യ, എന്നും ഇങ്ങനെ കാറിയും തുപ്പി എന്തിനാ എന്റെ ഏട്ടനെ ആക്ഷേപിക്കുന്നേ? എന്റെ ഏട്ടൻ മാന്യനായതുകൊണ്ട് ഒക്കെ ക്ഷമിക്കുന്നു. മുനിഷി പരമേശ്വരമ്പിള്ളക്ക് എന്താ കുഴപ്പം? ആ വീടിന്റെ പേര് പോലെ തന്നെയാ അവിടുത്തെ അന്തരീക്ഷവും. മക്കളും ഭാര്യമാരും കുട്ടികളും എന്ത് ഐക്യത്തോടും അച്ചടക്കത്തോടും കൂടിയാ കഴിയണേ. എന്തെങ്കിലും ഒരു അപശബ്ദം ആ വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടോ ഇതുവരെ? അതൊക്കെ എന്റെ ഏട്ടന്റെ മിടുക്കൊണ്ട് തന്നെയാ. എടീ, നിന്റെ മുനിഷി പരമേശ്വരമ്പിള്ളയുടെ കയ്യിൽ ഇതുണ്ടോടി, എന്നാൽ ഈ വേലപ്പന്റെ കയ്യിൽ അതുണ്ട്. മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കി സഹായിക്കുന്നവരുടെ കയ്യിൽ പണം കാണില്ല. ഈ വീട് വേണോന്ന് വാശി പിടിച്ചപ്പോ
ഒരു മടിയും കൂടാ നിങ്ങളുടെ പേർ കഴുകിത്തന്ന ആളല്ലേ ഏട്ടൻ. ഇനി ആർത്തി തീർന്നില്ലേ? പണം ഉണ്ടായിട്ട് എന്താ കാര്യം? പാരമ്പര്യം വേണ്ടേ? നിങ്ങക്ക് ഞാനപ്പം താണ്ടവനായിപ്പോയി. പക്ഷേ നാട്ടുകാർക്ക് ഈ പൂതക്കോടം വേലപ്പൻ. നാട്ടുകാര് പൂത്തക്കോടം വേലപ്പൻ എന്നല്ലേ വിളിക്കുന്നത്? എന്റെ ഒരു യോഗം, ഏട്ടന്റെ നാലാമക്കളും എന്ത് യോഗ്യന്മാരാ. നമ്മുടെ മക്കൾക്ക് എന്താടി കുഴപ്പം? മോക്ക് കുഴപ്പമൊന്നുമില്ല, അവക്ക് എന്റെ സ്വഭാവം കിട്ടിയിരിക്കണേ. അതിനെന്ത്, മോനൊരെണ്ണം ഉണ്ടല്ലോ, വിത്ത് ഗുണം 10. അസൂയ, നാട്ടുകാർക്ക് മുഴുവൻ എന്നോടും അച്ഛനോടും അസൂയ. നോക്കിയോ, നാട്ടുകാർ കാണാൻ പോണേ ഉള്ളു. അച്ഛനും മോനും കൂടെ വട്ടിപ്പലിശക്ക് പണം കൊടുത്ത് നാട് കുത്തിച്ചോറാക്കില്ലേ? ഇനി പുതിയതായിട്ട് എന്തോന്ന് കാണിക്കാൻ. അതേടോ മാപ്പിളേ, പുതിയതായിട്ട് കാണിക്കാൻ പോവാ. താൻ ഈ സിനിമാ മാസികളിലെ പടങ്ങൾ നോക്കി വെള്ളമിറക്കണല്ലാണ്ട് ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടല്ലോ, ഇന്നും കാണാൻ പോവാ ഷൂട്ടിങ്. മുകേഷ്, രാജം പി ദേവ്, കൽപ്പന, മാള ഒക്കെ ഉണ്ട്. അയ്യടാ, അവരെയൊക്കെ ആർക്ക് വേണോടോ? വെള്ളിത്തിരയിലെ ധ്രുവ നക്ഷത്രം, തെന്നിന്ത്യൻ സിനിമയിലെ മാധക റാണി, യുവാക്കളുടെ ഉറക്കം കെടുത്തുന്ന താരസുന്ദരി, യമുനാ റാണി കണ്ടിട്ടുണ്ട്? യമുനാ റാണി വരുന്നുണ്ടോ? ഉണ്ട്. തന്റെ അവിഞ്ഞ ചായക്കടയിലേക്കല്ല, ഈ അനിയൻകുട്ടിയുടെ വീട്ടിനടുത്തുള്ള വലിയ മാളികയിലേക്ക്. എന്താ ഇത്? യമുനാ റാണിക്ക് അല്പം ശുദ്ധമായി കിട്ടട്ടെ. മാറിക്കല്ലോടോ പറഞ്ഞത്? മാറിക്ക. താനാരാ? അത് ചോദിക്കാൻ താനാരാ? വന്ന് കേറിക്കോളോ. മാരണങ്ങൾ അങ്ങനെ വന്ന് കയറിയല്ലോ, ഈ വീട് അർപ്പാടാക്കിയത് ഞാനാ. മാറി നിക്കട, മാറി മാറി മാറാൻ. ചേച്ചി, ചേച്ചി, ഞാൻ അനിയക്കുട്ടി. ഞാനാ ഈ വീട് അറേഞ്ച് കൊടുത്തത്. താങ്ക് യു. തൊട്ടടുത്ത ഞാൻ താമസിക്കുന്നത്, എന്താവശ്യം ഉണ്ടെങ്കിലും. ഓക്കേ. യമുനാ റാണി. മിസ്റ്റർ രാംകുമാർ. യെസ് മാഡം. ഓക്കേ. ആനന്ദം, എന്തോ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് ഓടി വന്നേ. എന്തേച്ചി? യമുനാ റാണി സിനിമ വരി. യമുനാ റാണി അകത്തേക്ക് പോകും. നന്നായി ഫർണിഷ് ചെയ്തിട്ടുണ്ട്, എ സി ഉണ്ട്. പക്ഷേ എ സി വേണമെന്നില്ല, നല്ല കാറ്റാ. ഫാന്റാസ്റ്റിക്, ബ്യൂട്ടിഫുൾ. കേരള ഈസ് ലൈക് ഹെവൻ. നൗ ഐ ഫീൽ ഐ ഷുഡ് സെറ്റിൽ ഡൗൺ ഹിയർ. ഒന്നേ കണ്ടുള്ളൂ, കുന്നത്തെ കൊന്ന പൂത്ത പോലെ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാ. എന്തൊരു ചന്തവാ. അയ്യോ, പൊന്നിന്റെ നിറം, തലമുടിക്ക് വരെ സ്വർണത്തിന്റെ നിറം. ഏഴഴകെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. കണ്ടു, ഇന്ന് കണ്ടു. മതി മതി, എനിക്ക് കഞ്ഞി മതി. പറഞ്ഞേ പറഞ്ഞേ, നിങ്ങൾ ശരിക്കും നേരിട്ട് കണ്ടോ? കണ്ടോന്ന്, കൺകുളിരെ ഇനി ദിവസം കാണാം. തൊട്ടടുത്ത വീടല്ലേ. എനിക്കും കഞ്ഞി വേണ്ട, വയറ് നിറഞ്ഞു. ഈ മനീഷ കൊഴിയാളേക്കാൾ ഭംഗിയുണ്ടോ? കൊഴിയാളെയും മത്തിയൊന്നും അല്ലട ചക്ക. മനീഷി കൊയിരാളി, ഡബിൾ കബാഡിയ, പൂജാവട്ട്, ഇങ്ങനെയൊക്കെയാ ഹിന്ദി അറിയണ ഹിന്ദി. ഓ, എനിക്ക് മഞ്ജു വാര്യർ മതി. ഇവിടെ വലിയൊരു സംസാരിക്കുമ്പോഴാ അവന്റെ ഒരു മഞ്ജു വാര്യർ. ഈ യമുനാ റാണി എല്ലാരും കടത്തി വെട്ടും. നേരാ, ഇന്നാള് ഞാനൊരു പടം കണ്ടു. എന്തിനാ ആനന്ദവല്ലി സിനിമ കാണുന്നത്? എന്തായാലും യമുനാ റാണി തൊട്ട അയൽവക്കത്തല്ലേ, ഒരു ഔചിത്യം വേണ്ടേ? അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ ഒരു സഹായത്തിന് ഒന്നും അന്വേഷിച്ചാലോ? അതൊന്നും വേണ്ട. വേണ്ടേ? അതൊന്നും വേണ്ടി വരില്ല. അതിനെ അനിയും കുട്ടിയുണ്ട്, അവനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ. അവനിപ്പോ നിലത്തൊന്നും അല്ല. എന്നാ നിലത്ത് ഇറക്കണം, അവൻ എന്താ കാര്യം? വിഷമിക്കണ്ടേട്ടാ, തൊട്ടടുത്ത് യോഗ്യന്മാരായ കുടുംബക്കാരെ താമസിക്കുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ ചേട്ടന്മാരുടെ വർത്തമാനം കേട്ടതൊന്നും അവരോട് സ്ഥിരതാമസാക്കാൻ പോകണം. യമുനാ റാണിയുടെ കാര്യം സിനിമാക്കാർ നോക്കിക്കോളും. അങ്ങനെ നീ പറയരുത്, ചില മര്യാദകളൊക്കെ ഉണ്ട്. മദ്രാസിൽ നിന്ന് ഒരു പെൺകുട്ടി വന്ന് ഒറ്റയ്ക്ക് നമ്മുടെ തൊട്ട അയൽവക്കത്ത് താമസിക്കുമ്പോ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ശരിയാ, ഇനി ഇപ്പൊ എന്താ ചെയ്യാ? ലേശം ചമ്മന്തി തരിക, എന്നാ ഈ കഞ്ഞൂടി അങ്ങോട് പൂർത്തിയാക്കായിരുന്നു. കൊറേ നേരായാലോടാ യമുനാ യമുനാ എന്ന് പറയാൻ തുടങ്ങിയിട്ട്. യമുനാ നദി അതങ്ങ് ഉത്തർപ്രദേശത്തിലാ, ചെന്നെത്താൻ കഴിയാത്തത്ര ദൂരത്തില്.
നമ്മുടെ തൊട്ടടുത്ത് തെളിനീരുള്ള ഭാരതപ്പുഴയും പമ്പയും പെരിയാറൊക്കെ ഉള്ളപ്പോ യമുനയെ തന്നെ കുളിക്കണമെന്ന് എന്തോ അത്ര നിർബന്ധം. അരി അടുപ്പത്ത് തിളയ്ക്കുന്നു, കറിക്ക് അരിഞ്ഞു തീർന്നിട്ടില്ല, അതവിടെ കിടക്കട്ടെ. ദൈവം അങ്ങോട്ട് നോക്ക്. യോ ദേ യമുന എന്നെ നോക്കി ചിരിക്കുന്നു. നിന്നെ മാത്രമല്ല എല്ലാരെ നോക്കിയാ ചിരിക്കുന്നു. ഹായ്. അയ്യോ യമുന നമ്മളെ നോക്കി കൈ വീശുന്നു. അയ്യോ സിസ്റ്റേഴ്സ്, മനസ്സിലായില്ലേ? നമ്മള് സിസ്റ്റേഴ്സ്, നേഴ്സുമാരാണെന്ന് ചോദിച്ചത്. ഓടി, നമ്മള് സഹോദരിമാരാണെന്നാ ചോദിച്ചത്? അല്ല, ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരാ. നൈസ്. നിങ്ങ ഒരേ വീട്ടിലേ കൊടുത്തനോ? കുടിക്കാൻ എന്തോ വേണമെന്നാ ചോദിക്കുന്നത്. കാപ്പിയുണ്ട്, മതിയോ? മണ്ടത്തിന് പറയാടി, പാലല്ലേ കുടിക്കൂ. നിങ്ങ ഒരു വീട്ടിലാണോ താമസം? ആഹാ, എന്ന ഒറ്റുമേ. യുവർ ഗുഡ് നെയിം? ഗുഡ് നൈറ്റ്. അയ്യോ, അവര് പേരാ ചോദിച്ചത് തന്നെ. ഇത് ആനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി. ഞാൻ ഹിന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. ഓവർ സ്മാർട്ട് ആവണ്ട, ഞങ്ങളുടെ പേര് പറയാം, ഞങ്ങൾക്കറിയാം. ഇളയതാന്ന് പറയാൻ ഒരു പ്രായം ഒന്നും ചോദിച്ചില്ലല്ലോ. ഹലോ, പ്രിയ ആകുമ്പോ വീട്ടിക്ക് വാങ്ങ. എപ്പോഴാ വരേണ്ടത്? ഇന്നിക്ക് ഷൂട്ടിംഗ് മധ്യാഹ്നം വരയ്ക്കും. Why not you make it today afternoon? Sure, we will come. അങ്ങനെ ഒരാൾ മാത്രം ഞെളിഞ്ഞു പോണ്ട. I is come. Thank you. ശുക്രിയ. Okay, see you. ഇന്നിനി ഡ്യൂട്ടി കാര്യങ്ങൾ ഒന്നും നോക്കണ്ട, എല്ലാവർക്കും കൂടെ വേഗം ജോലി തീർത്തിട്ട് അങ്ങോട്ട് പോവാം. ശർക്കര ഇരിപ്പുണ്ടോ? ഉണ്ടല്ലോ. പായസം കഴിച്ചിട്ട് കാലം കുറയായി. ഉണ്ടാക്കി തരാമല്ലോ. ബുദ്ധിമുട്ടണ്ട, ചോറ് വെന്ത് കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്, ഇനി ശർക്കര ഇട്ടാ മതി. കുട്ടികളെ, ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേരിങ്ങനെ പിരിവും സംഭാവനയൊക്കെ ആയിട്ട് വരുന്നുണ്ട്, ഇത് ബുദ്ധിമുട്ടാ. ഞങ്ങൾ മാഡത്തെ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ. കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? റാം, വാട്ട് ഇസ് ദി പ്രോബ്ലം? മാഡം, ഞങ്ങൾ സെന്റ് മേരീസ് കോളേജിലെ കുട്ടികളാ. ഓ, പ്ലീസ് സിറ്റ് ഡൗൺ. ഞങ്ങളും മാഡത്തിന്റെ ഫാൻസാ. പുതിവാനത്തിന് അവരെയും സൂപ്പർ. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ കോളേജിന്റെ വക ഒരു ഓർഫണേജ് ഉണ്ട്, അവിടുത്തെ കുട്ടികൾക്ക് പുസ്തകങ്ങളും ഡ്രസ്സൊക്കെ വിതരണം ചെയ്യാൻ ഞങ്ങൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മാഡത്തിന്റെ വക എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ. വൈ നോട്ട്? നല്ലൊരു കാര്യമാണ് കോളേജ് ഗേൾസ് ഈ തരം സോഷ്യൽ സർവീസ് ചെയ്യുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് എൻകറേജിംഗ്. മിസ്റ്റർ രാംകുമാർ, ഗിവ് 2000 റുപ്പീസ്. യെസ്. ഗിവ് എ ചെക്ക്. യെസ് മാഡം. ഞാൻ സാരിയെ കൊടുത്തിരിങ്ങിട്ട് എങ്ങനെയുണ്ടടി? നന്നായിട്ടുണ്ട്. കാര്യത്തിന് കൂടുതലല്ലേ? യമുനാറാണി നല്ല സ്നേഹമുള്ള കൂട്ടത്തിലല്ലേ? ആഹാ, ഏട്ടത്തിമാരെങ്ങോട്ടാ? ഓ, യമുന ഒന്ന് കാണാൻ പോവാ. ഞങ്ങള് ഭയങ്കര കൂട്ടാ. അതെ അതെ, ഞങ്ങള് നല്ല ക്ലോസപ്പാ. ഞാനും കണ്ടിട്ട് വരിക. 2000 രൂപ സംഭാവനയും തന്നു. ഞങ്ങൾ യമുനയുടെ വീട്ടിൽ തേണ്ടാനല്ലേ പോന്ന്. അവര് ക്ഷണിച്ചിട്ടാ. ചേച്ചി വാ. അവിടെ എന്താ, കഥകളി ഉണ്ടോ? വാട്ട്? അല്ല, മൂന്ന് കത്തിവേഷങ്ങൾ. നീ ഒന്ന് പോടി കൊച്ചെ, നമ്മള് നന്നായിട്ടൊന്ന് ഒരുങ്ങിയെന്റെ അസൂയാവും. അവിടുത്തെ ചന്ദ്രനല്ലേ നീ നോട്ടോട്ടിരിക്കുന്നത്? വെറുതെ എടത്തിമാരെ പിണക്കണ്ട കേട്ടോ. ഇപ്പൊ വന്നിട്ട് പോയ പെങ്കുച്ചുണ്ടല്ലോ ആശ, അവിടെ ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ആഹാ, നത്തിങ്. 2000 രൂപ കൊടുത്തെന്ന് പറഞ്ഞു.
അടുപ്പിക്കരുത് കേട്ടോ, പിന്നെ മണീസ് കൊടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ. പ്ലീസ് കം കം ഇൻ. ടെറിഫിക് ബാലൻസ്. വാങ്ങ വാങ്ങ. ഞാൻ യൂഷ്വലി ഹോട്ടലിൽ തന്നെ തങ്ങുവേ. ദിസ് ഈസ് എ ന്യൂ എക്സ്പീരിയൻസ്. ഇന്ന് പോലെ എനിക്ക് ரொம்ப പിടിച്ചിருக்கு. ഉക്കാരങ്ങളേ. എന്നാച്ചേ? ഏയ് ഒന്നുമില്ല. ഈ സോഫ നമ്മുടെ വീട്ടിലെ സോഫ ഏകദേശം ഇതുപോലെ തന്നെയാ, പക്ഷെ ഇത്രയും ചാട്ടമില്ലല്ലേടി. ചുമ്മാ ചുമ്മാ. ഓർണമെന്റ്സ് നിറയെ ഇരിക്കേ. ഈ മാല ലേറ്റസ്റ്റ് ഫാഷനാ, 5 പവനുണ്ട്. അച്ഛൻ വാങ്ങി തന്ന. വെരി ഗുഡ്. ഈ കാശുമാല 7 പവനുണ്ട്, തൃശ്ശൂർന്ന് വാങ്ങിച്ചോണ്ട്. എല്ലാം കൂടെ 30 പവനാ. ഏറ്റവും കൂടുതൽ സ്വർണം ഉള്ളത് എനിക്കാ. അപ്പടിയാ? ഇതെന്തൊരു കുപ്പിവള. എനിക്ക് അതുതാ പിടിക്കും. നല്ല മാല, വൈരം തന്നെ. നോ, സാധാരണ മുത്തുമാല. ഹായ് ടെണ്ടുൽക്കർ സിക്സ്. ഉങ്ങൾക്ക് ക്രിക്കറ്റ് പിടിക്കുമോ? പിന്നെ എന്ത് ഇഷ്ടാണെന്നോ, ഞങ്ങൾ എന്നും കാണാറുണ്ട്. നമ്മുടെ ടിവി ഇതിനേക്കാളും വലുതാണോടി? എല്ലാ ടിവി ഒരേ സൈസാ. അതല്ല, ഇത് 29 ഇഞ്ചസ്. ഞങ്ങളുടെ ടിവി 50 ഇഞ്ചാ. മൈ ഗോഡ്. എക്സ്ക്യൂസ് മീ, 1 മിനിറ്റ്. സീ ദ ക്രിക്കറ്റ്. ഹലോ. യെസ്, ചെന്നൈ. ദേ വയറിംഗ് ഇല്ലാത്ത ഫോൺ. ഫോൺ മാത്രോ? വീട് കണ്ടില്ലേ, സ്വർഗമില്ലേ സ്വർഗം. ഹായ്, എന്തൊരു ചന്തം. എന്ത് തണുപ്പാ? ഫ്രിഡ്ജിന് ഇപ്പൊ എടുത്തേയുള്ളൂ. ഇവിടെ എന്ത് ഫ്രിഡ്ജാ? വോൾട്ടാസ്. നമ്മുടെ അവിടെ ഈ പറഞ്ഞല്ലേടി. ആ ഏതാണ്ട് അതുപോലത്തെ. യമുനാറാണിയുടെ ചേച്ചിയാ. ആയ ആയ. അപ്പൊ ഹിന്ദി അറിയല്ലേ. അച്ഛി മേ കൗസല്യാഹും. മണ്ണാം കട്ട. രണ്ടുപേരും മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കില്ലെന്ന് ഉറപ്പ് തന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ആയാന്ന് പറഞ്ഞ ഹിന്ദി ഒന്നും അല്ല സർവന്റിന്റെ അർത്ഥം. ഓ, ഓർത്തിയോടെ ഓരി ഒരിച്ച് തിന്നരുത്, മാനേഴ്സ് കീപ്പ് ചെയ്യണം. യമുന കൂടി വന്നിട്ട് മതി. നോക്ക്, നമുക്ക് ക്രിക്കറ്റുകളെ അറിഞ്ഞൂടാന്ന് യമുന മനസ്സിലാക്കരുത്, നാണക്കേടാ. യമുന അറിയുന്നുണ്ട് ക്രിക്കറ്റ് ആസ്വദിച്ചോണെ. ടെണ്ടുൽക്കർ സിക്സറാ? ഓ മൈ ഗോഡ്, ടെണ്ടുൽക്കർ ഔട്ട്. ഇതുക്കാവ നിങ്ങൾ സിരിച്ചിട്ട് ഇരിക്കീങ്ക? നിങ്ങൾ പാകിസ്ഥാൻ സൈഡാ? ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല, ഏത് സൈഡിലും നിൽക്കും. പ്ലീസ് ഹാവ് ഇറ്റ്. കുടിക്കാൻ. ഒരു ഗ്ലാസ് കൂടെ ചോദിക്കട്ടെടി. കൊല്ലേ ഞാൻ. എങ്ങനെയുണ്ടടി? എനിക്ക് കിട്ടണില്ല. അടുപ്പൊന്നും പോലെ താഴോട്ടല്ല, മേലോട്ടല്ലേ, മേലോട്ടല്ലേ. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ, ഐ സീ. യെസ്, ഐ ആം ഇൻ ദി സീ. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. സ്ലിം ബ്യൂട്ടിന്നാ ഉദ്ദേശിച്ചത്. പക്ഷെ അച്ഛനും അമ്മയും വിട്ടില്ല. അന്നേ സിനിമയിൽ പോയിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു. പോകാമിരുന്നത് ரொம்ப നല്ലത്. നല്ലൊരു ഫാമിലി ലൈഫ് കളിച്ചിരിക്കില്ലേ, അതുതാ വേണം. ഒരു സിനിമയിൽ കളിച്ചാ എത്ര രൂപ കിട്ടും? 10 ലക്ഷം വരെ കിട്ടുമെന്നാ നാട്ടുകാർ പറയണേ. അപ്പടിയെല്ലാം ഒന്നുമില്ല. ഓക്കെ, ഉങ്ങളെല്ലാരെയും എനിക്ക് ரொம்ப പിടിച്ചു പോച്ചു. ഐ ലൈക്ക് യു ഓൾ വെരി മച്ച്. ഒരു നാളേക്ക് നാ ഉങ്ക വീട്ടിക്ക് വരേ. അയ്യോ, അവര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. ടിവിയും ഫ്രിഡ്ജും കൊന്നും പുറത്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കാച്ചില്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യും? എന്നെ വരക്കൂടാതാ? അയ്യോ, വരണം, തീർച്ചയായും വരണം. എപ്പോഴാ വരുന്നേ? നെക്സ്റ്റ് സൺഡേ ഫൈറ്റ് സീൻ. ഐ ബി ഫ്രീ സൺഡേ. സൺഡേ വരെ. തീർച്ചയായും വരുമോ? ഷുവർലി. അന്ത് മൂന്ന് പെൺകൾ, കൗസല്യ, ആനന്ദവല്ലി, ഇന്ദുമതി, ഇങ്ങു വന്നവർ. ഗ്രാമത്തെ പെൺകൾ, പഠിക്കാത്തവർകൾ എന്നാലും നല്ലവർകൾ, കലങ്ങമില്ലാത്തവർകൾ. അവരോട് പേശിയ പോലെ മനതക്ക് എവ്വളോ നിമ്മതി. അടുത്ത സൺഡേ അവർ വീട്ടിക്ക് പോക വേണ്ടു, നിശ്ചയമാ പോക വേണ്ടു. നമ്മുടെ വീട്ടിലേക്കോ?
കൗസു, നീ സ്വപ്നം കണ്ടോന്നല്ലല്ലോ. അയ്യോ, ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ. നമ്മുടെ അഞ്ചു മക്കളാണ് സത്യം. മതി, എനിക്ക് വിശ്വാസമായി. നമ്മുടെ ഭാഗ്യം തെളിയാൻ പോവാണ് കൗസു. നമുക്ക് കേമമായിട്ടൊരു സദ്യ ഒരുക്കണം. സദ്യ ഒരുക്കിയാൽ മാത്രം മതിയോ? ഇരുന്ന് കഴിക്കാൻ വൃത്തിയുള്ള ഒരു മേശയുണ്ടോ അവിടെ? ഒന്ന് ഇരിക്കാൻ ഒരു സോഫയുണ്ടോ? ഇരിക്കാൻ ഈ സ്റ്റൂള് പോരെ. കുന്നത്തലാണോ യവനെ ഇരിക്കുന്നത്? ഇത്തിപ്പോരും തണുത്ത വെള്ളം കൊടുക്കാൻ ഒരു ഫ്രിഡ്ജ് ഉണ്ടോ ഇവിടെ? അത് കുടിക്കാൻ നീണ്ട കുഴലുണ്ടോ? അടുപ്പിലൂതന കുഴൽ പോരെ. തമാശകളാ, ക്രിക്കറ്റ് കാണുന്നോളാ യമുന. അതിനിവിടെ ഒരു ടിവി ഉണ്ടോ? ഉണ്ടോന്ന് ആ ലിസ്റ്റ് ഒന്നുകൂടി കേക്കട്ടെ. ഡൈനിങ് ടേബിൾ പൂപ്പരുത്തി മതി, 2000 നിക്ക്. ഓ, പൂപ്പരുത്തി അവിടെ ഈട്ടിയാ, ഈട്ടി തന്നെ വേണം. 25000. സോഫാ സെറ്റ് ചൂരല് മതി. റെപ്രസെന്റേറ്റീവിന് ഇരിക്കാനില്ല യമുനയ്ക്ക്. കുഷൻ തന്നെ വേണം, കുതിച്ചു പോകണം. അതിന് കുതിരപ്പുറത്ത് കയറിയാ പോരെ. തമാശകളാ കൂട്ട്. 25000. ബ്രിഡ്ജ് പാലോ? അതും വേണോ? അവർക്ക് നടന്നു വന്നാ പോരെ. അതല്ലെന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ? ഫ്രിഡ്ജ് 9000. ടിവി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോരെ. ഓരോ കളർ തന്നെ വേണം. 10-20 അടി നീളം വേണം. 10-20 അടി നീളം? ഇഞ്ചായിരിക്കും. ഇഞ്ച്. ഒയറില്ലാത്ത ഫോൺ, അത് ഒരെണ്ണം മതി. മൊബൈൽ? മൊബൈൽ ഒയറില്ലാത്തോണ്ട് ഇനി വില കുറവായിരിക്കും. ഇനി അയ്യോ, ഇനി മടക്കല്ലേ, ഒടിഞ്ഞു. തൽക്കാലം ഇത്രയൊക്കെ മതി. മതി, ഇനി ഇതിന് പണം ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു തന്നെ. മൊത്തം പണം കൈ വെച്ചോണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം. ഇൻസ്റ്റാൾമെന്റ്? അതെങ്കിൽ അത്. അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടയ്ക്കാം. അല്ലെങ്കിൽ കടം വാങ്ങണം, പലിശ കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. എന്താ, മുൻഷി പരമേശ്വരൻ പിള്ളയുടെ മകനെ കടം കിട്ടില്ലെന്നുണ്ടോ? നോക്ക്, നിസ്സാരമായിട്ട് തള്ളരുത്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. എന്തു പറയണ, എന്തു പറയണെന്ന്. വാടക വീടാ, എന്നിട്ട് പോലും അത് കണ്ടാലേ, ഇത് വെറും കാലിത്തൊഴുത്ത. വീട് മുഴുവൻ പൊട്ടിയും പൊളിഞ്ഞും അഴുക്കും പിടിച്ച് കിടക്ക. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന നിയമനെ അറിഞ്ഞാ മോശമല്ലേ? ആനന്ദം, രണ്ടു കുട്ടികളുടെ അമ്മയായപ്പോൾ നിനക്കല്പം സൗന്ദര്യം കുറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ഞാൻ വേറെ കല്യാണം കഴിക്കുന്നത് ശരിയാണോ? അതോ ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. വേറെ വീടൊന്നും വെക്കാൻ പറ്റില്ല. വേറെ വീടൊന്നും വെക്കണ്ട, ഉള്ള വീടൊന്നും മോടി പിടിപ്പിച്ചൂടെ. ഇതിനൊക്കെ അച്ഛൻ അനുവദിക്കണ്ടേ? ആനന്ദം, അനുവാദം ചോദിച്ചാ അമ്മാവനൊരു പദ്യം ചൊല്ലും. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ അഭിപ്രായം ചോദിച്ചാലും പദ്യം ചൊല്ലും. പാവം അമ്മാവനും പാവം മോനും. വഴിയിൽ നിന്ന് മാറിന്നൂടെ. ചന്ദ്രു, ചന്ദ്രു, ആ നിന്റെ വിവാഹം ഉറപ്പിച്ചോ? എന്തൊരു ദീർഘവീക്ഷണം. അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല, അച്ഛൻ അറിയാതെ. അല്ല, മനസ്സിൽ ആശയുണ്ട്. ആശയോ? ഒരാഗ്രഹം. അച്ഛനും ചേട്ടന്മാർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്ക് വിരോധമില്ല. ആശയൊക്കെ 5 കൊല്ലം കഴിഞ്ഞു മതി. അതൊരു നീണ്ട ഗ്യാപ്പല്ലേ അച്ഛാ, അപ്പോഴേക്കും ഞാൻ വഴിതെറ്റി പോയാലോ? ഈ കണക്കിന് എല്ലാം തെറ്റും. എടാ, ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോദിച്ചേ? അതാണോ? അതൊക്കെ ചേട്ടന്മാരുടെ തീരുമാനങ്ങളാ. അല്ല, ഞാൻ പറഞ്ഞൊന്നു വേണ്ട, ഏട്ടത്തിമാരുടെ ശക്തമായ പിന്തുണയും ഉണ്ടേ. നന്ദകുമാരാ, നന്ദേട്ടാ, ഇത്ര ധൃതിപ്പെട്ട് ഈ വീട് പുതുക്കാൻ ഇവിടെ എന്താ വിശേഷം? ഞാനും അതാ ആലോചിക്കണേ. എന്താ വിശേഷം കൗസു? എനിക്കറിയാം. നീ പോടാ അവിടുന്ന്. വെറുതെ പൊട്ടങ്ങളി വേണ്ട, കാര്യം എന്താണെന്ന് പറ. ഗോപകുമാരാ. എന്താ ഏട്ടാ? അതെ, നീ ഈ വീട് പുത്തനാക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാ? വെറുതെ എന്തിനാ ചേട്ടാ, നിങ്ങൾ 3 പേരും ചേർന്നല്ലെല്ലാം തീരുമാനിച്ചത്? ഇനി വേറെ പലതും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ. മൂത്തോരു സംസാരിക്കുന്നിടത്ത് എനക്കെന്താടാ കാര്യം? അച്ഛന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അച്ഛാ, നമ്മുടെ നാട്ടിൽ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കുന്ന എപ്പോഴാ? പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരുമ്പോഴാണല്ലോ. അതുപോലെ ഒരു വിശിഷ്ടാതിഥി നമ്മുടെ വീട്ടിൽ വരുമ്പോ. അങ്ങനെ ഏത് വിശിഷ്ടാതിഥിയാടാ നമ്മുടെ വീട്ടിലേക്ക് വരണത്? അതെ, അച്ഛൻ ഇതുവരെ അറിഞ്ഞില്ലേ? നിങ്ങൾ അച്ഛനോട് പറഞ്ഞില്ലേ? ഛേ, മോശമായി പോയി. അച്ഛാ, നമ്മുടെ വീട്ടിലെ യമുനാറാണി വരുന്നു, സൂപ്പർ സ്റ്റാർ യമുനാറാണി. വേറെ എത്രയോ വീടുകളുണ്ട്, യമുനയ്ക്ക് പോവാൻ തോന്നിയില്ലല്ലോ. മുൻഷി പരമേശ്വരൻ പിള്ളയുടെ ഒരു വെയിറ്റ്. യമുനാറാണി അറിയപ്പെടുന്ന കലാകാരി, നമ്മുടെ വീട്ടിൽ വരുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ നമ്മൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് യമുന വരില്ലാന്നുണ്ടോ? അല്ല അച്ഛാ, അവരുടെ ഒരു സ്റ്റാറ്റസ് നമ്മൾ നോക്കണ്ടേ? അവരുടെ പദവിക്ക് അനുസരിച്ച് ഉയരാനുള്ള ശേഷി നമുക്കുണ്ടോടാ? നമുക്കൊരു അഭിമാനമുണ്ട്. അച്ഛന് പറഞ്ഞാ മനസ്സിലാവില്ല. അതേടാ, എനിക്കൊന്നും മനസ്സിലാവില്ല. മനസ്സിലായിക്കോളും, പക്ഷേ ഒന്നെനിക്കിപ്പൊ പറയാനുണ്ട്. ഇത് അഭിമാനമല്ല, ദുരഭിമാനമാണ്. ദുരഭിമാനം ആദ്യം ഒരു വിരുന്നുകാരനെ പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ക്രമേണ അത് നമ്മെ നയിക്കാനും ഭരിക്കാനും തുടങ്ങും. ഒടുവിൽ ആധിപത്യം സ്ഥാപിക്കും.
ആ നിങ്ങളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ. കുട്ടികളെ നമുക്ക് എന്തെങ്കിലും പഠിക്കാം. അച്ഛൻ ഇപ്പൊ പഴഞ്ചൊല്ലൊന്നും പറഞ്ഞില്ലല്ലോ, ആ മറന്നുപോയതാവും. എന്നാ ഞാൻ പറയാം, തെളിക്കുന്ന വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി തെളിക്കുക. ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം, ഒരു നാളും നന്നല്ല പൊങ്ങച്ചം. വരവറിയാതെ ചെലവ് കഴിച്ചാൽ പെരുവഴിയാധാരം, ആർക്കും പെരുവഴിയാധാരം. പെണ്ണിൻ വാക്കിന് താളം തുള്ളും പൊണ്ണനു പാതാളം, അയ്യോ പൊണ്ണനു പാതാളം. വരവറിയാതെ ചെലവ് കഴിച്ചാൽ പെരുവഴിയാധാരം, ആർക്കും പെരുവഴിയാധാരം. പെണ്ണിൻ വാക്കിന് താളം തുള്ളും പൊണ്ണനു പാതാളം, അയ്യോ പൊണ്ണനു പാതാളം. അഞ്ച് പെറ്റതാണെന്ന് പറയില്ല. 13 വയസ്സുള്ള മോന്റെ അമ്മയെന്ന് പറയുവോ? ഇല്ല. പിന്നെ ഒരു 4, അതുമില്ല. പിന്നെ 3 പറയുവോ? പുകഴ്ത്താണെന്ന് ധരിക്കരുത് കൗസു. ഒരു 2, അത് പറയും. അത് മതിയായിരുന്നു. അഞ്ച് പുള്ളാരുടെ അമ്മയാന്ന് പറയാൻ നാണാകുന്നു. നിനക്ക് മാത്രല്ല, എനിക്ക് സ്കൂളിൽ തലയുറുത്ത് നടക്കാൻ പറ്റുന്നില്ല. എന്റെ ഉറ്റ പിന്നെ എന്റെ ഉറ്റ
യമുന എന്ത് ധരിക്കും? ചെലപ്പോ ചുരിദാറായിരിക്കും. അതല്ല, എന്തൊരു വിചാരിക്കും. അഞ്ചു പിള്ളാരുടെ അമ്മ, ഓ ദേ നോക്ക്, അവർക്കൊക്കെ രണ്ടല്ലേ ഉള്ളൂ, നമുക്കും അത് മതി. എന്ന് വെച്ച് മൂന്ന് കുട്ടികളെ കളയാൻ പറ്റുമോ കൗസു? കളയണ്ട, യമുന വരുമ്പോ നമുക്ക് രണ്ടു പിള്ളേരെ ഉള്ളെന്ന് പറഞ്ഞാ മതി. മൂന്ന് പേരെ മുറിയിലിട്ട് പൂട്ടാ കൗസു, മിണ്ടാതിരുന്നാ മതി. കല്യാണി, ശശികുട്ടാ, ശങ്കരാ. എന്താമേ? മക്കളെ, നിങ്ങൾ മൂന്ന് പേരും ഈ മുറി മിണ്ടാതിരുന്നോ? അമ്മ വരുന്നവരെ നിങ്ങൾ ഇവിടെ ഉണ്ടെന്നേ അറിയരുത്. യമുനെ കാണാൻ ഞങ്ങൾ എപ്പോഴേ ഒരുങ്ങിയിരിക്കുക. ഞങ്ങൾക്കും യമുനെ കാണണ്ടേ? അമ്മ പിന്നെ കാണിച്ചു തരാം മക്കളെ. ഞങ്ങൾക്ക് ഇപ്പൊ കാണണം. അയ്യോ, എന്റെ പൊന്നും കൊടുത്ത് പോലല്ലേ, അമ്മ കാണിച്ചു തരാം. വാ വാ, മൂന്ന് കുട്ടികളെ മുറിയിലിട്ട് പൂട്ടിയിരിക്കണം. പ്രസവിച്ചു കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു. നാണല്ലേ മുതു കളവയ്ക്ക്. പ്രായം കുറച്ച് കാണിക്കാൻ നന്ദേട്ടനെ വള്ളി നിക്കൽ ഇടിച്ചില്ലല്ലോ, ഭാഗ്യം. അങ്ങനെ വിട്ടൂടാ, എനിക്ക് പ്രായം ഒന്ന് കുറച്ച് കാണിക്കണം. എന്താ ഒരു വഴി? പ്രത്യേകിച്ച് വഴിയൊന്നും നോക്കണ്ട ആനന്ദം. പ്രകൃതി നിനക്ക് വേണ്ടുവോളം സൗന്ദര്യം കനിഞ്ഞനുഗ്രഹിച്ചു തന്നിരിക്കല്ലേ. ഒരു 25 പ്രായം മതിക്കില്ല. 25? അയ്യോ, അതിത്തിരി കൂടുതല. ദേ, നിങ്ങൾ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ടോ? പെണ്ണ് കാണാൻ വന്നപ്പോ നിന്നെ ശരിക്കും നോക്കാഞ്ഞതാണല്ലോ എനിക്ക് പറ്റിയ തെറ്റ്. അല്ല, ശരിക്കും നോക്കാമെന്ന്. എന്ന് നോക്കി നോക്കി, ഇനി ഒന്നോട് നോക്കി. കണ്ണട വെക്കുമ്പോഴാണ് എടുക്കുമ്പോഴാണ് എനിക്ക് പ്രായക്കുറവ്? എടുക്കുമ്പോ തന്നെ 5 കുറവുണ്ട്. എന്നാൽ യമുനയുടെ മുമ്പിൽ ഞാൻ കണ്ണട വെക്കുന്നില്ല. അന്ന് നീ യമുനയുടെ വീട്ടിൽ പോയപ്പോ കണ്ണട വെച്ചില്ലേ? അത് കൂളിംഗ് ഗ്ലാസ് ആണെന്ന് വിചാരിച്ചോളൂ. അയ്യോ ആനന്ദ്, നീ തട്ടി തടഞ്ഞ് വീഴില്ലേ? അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ചേട്ടനൊന്ന് ഹെൽപ്പ് ചെയ്താ മതി. അമ്പടി കേമികളെ, പ്രായം കുറയ്ക്കാൻ വേണ്ടി മക്കളെ മുറിയിലിട്ട് പൂട്ടാ കണ്ണട മാറ്റി വെക്കുക. ഇന്ന് ഞാൻ കാണിച്ചു തരാം. തരില്ല ഞാൻ, ഇത് ആർക്കും തരില്ല. ഇന്ദുവിന്റെ അടുത്ത കളി പോയിട്ട് എത്ര നേരെ മനുഷ്യ കിട്ടിയോ? കടയായ കട മുഴുവൻ അരിച്ചു പെറുക്കി ഒടു ഒരെണ്ണം കിട്ടി, മഹാഭാഗ്യം. എന്റെ ഇന്ദു വെറുതെ കണ്ട കടച്ചവളൊക്കെ വാരിച്ച് ഉള്ള ചന്തം കൂടി കളയണ്ട. അസൂയ എല്ലാവർക്കും തോന്നും. ചേട്ടാ സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിയും ലുക്കില്ലേ? എന്റെ ദൈവമേ, അവിടെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ്, എന്റെ തലവീതി. എന്റെ ഇംഗ്ലീഷിന് എന്താ കുഴപ്പം? നിങ്ങൾ പാന്റും ഷർട്ടും ടൈയോ ഇട്ടിട്ട് എപ്പോഴും അങ്ങനത്തെ ഒരു ലുക്കിനെ പറ്റി പറയാറില്ലേ? എടിയാത് എക്സിക്യൂട്ടീവ് ലുക്ക്. നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ? ആ ദേ, ഒരപേക്ഷയുണ്ട്. നീ യമുനാറാണയുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത്, പറയുമോ? അത് പിന്നെ ശീലമായി പോയി, എന്നാലും പറയൂല. എവിടെയാത്? ഇതാ. അയ്യോ, ഇത് നീളം വളരെ കുറഞ്ഞു പോയി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നീ ആര്? നീലി ബൃങ്കാതിയുടെ മോഡല്. ഇങ്ങോട്ട് തിരിഞ്ഞു കടി. ചൂടാ വേണ്ട, നിങ്ങളുടെ കമ്പനിയുടെ തൈല് തേച്ച എന്റെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയത്. എന്റെ ചിന്ന പയ്യൻ, യമുനാ റാണിക്കൊരു മാമിയുണ്ട്, സന്താനവല്ലി. കേട്ടിട്ടുണ്ടോ? അവളുടെ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, ഒരു കാലത്ത് ഈ സന്താനവല്ലി ആരായിരുന്നു? ഈ സന്താനവല്ലിയാ യമുനാ റാണിയെ സിനിമയിൽ കൊണ്ടു. അപ്പൊ സകല ചരിത്രവും അറിയാല്ലേ. പിന്നെ പക്ഷെ ഇപ്പൊ ഒരു അക്കിടി വെച്ചടേ, യമുനാ റാണി വരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കി എന്റെ പളനി ദർശനം ഞാൻ മാറ്റി വെച്ചേനെ. ഈ മൊട്ടത്തല കണ്ട എനിക്കല്പം പ്രായക്കുള്ള തോന്നിക്കോടെ. ഇല്ല മുത്തച്ഛാ, ഓൾഡ് ഈസ് ഗോൾഡ്. ഇനി ഒരു കോണാം കൂടി എടുത്തു നിന്നാ മതി. മഴ മഴ കുടകുട പരിസരത്തിലെ പിള്ളേരുടെ പ്രായം തോന്നൂ. കൂടുതൽ തോന്നിയാലും വലിയ കുഴപ്പമില്ലടേ. സൈലബാന്ന് ദിലീപുമാരെ കിട്ടുമ്പോ ദിലീപുമാരുടെ പ്രായം എത്രയായിരുന്നു? അപ്പൊ വയസ്സുകാലത്ത് മുത്തച്ഛനും ഒരു കൈ നോക്കാമെന്ന് തന്നെ. പ്രായ ശരീരത്തിനെ ഉണ്ട്, മനസ്സിനില്ലടേ. ഇവള് എത്രായില്ലേ? ഒന്ന് തഞ്ചപ്പെടും മുത്തച്ഛ, ഇപ്പൊ എത്തും. അവിടെ പെണ്ണുങ്ങൾ അണിഞ്ഞൊരുങ്ങുന്നത് മനസ്സിലാക്കാം. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കണ. ഓ, നാണല്ലല്ലോ പരമേശ്വര. നീ എന്റെ മരുമകനാണേലും ഒരു പഴഞ്ചനാടേ. നിനക്ക് സിനിമയും പാട്ടും കൂത്തൊന്നും വേണ്ട, ഞാനങ്ങനല്ല, ഒരു കലാഹൃദയുള്ള. ശരിയാ, കഴിഞ്ഞ തവണ പെണ്ണുങ്ങളെ കുളിക്കടവിൽ നാട്ടുകാരെടുത്തിട്ട് പെരുമാറിയപ്പോഴേ മനസ്സിലായി മുത്തച്ഛന് കലാഹൃദയമുണ്ടെന്ന്. ഒരു തമാശ അല്ലേ. ദേ, ഒരു കാര്യം, പത്മാവതിയുടെ അച്ഛനായോണ്ടാ ഞാൻ ക്ഷമിക്കണേ. ഒരു അപേക്ഷയുണ്ട്, നിങ്ങളോ നന്നാവില്ല, ഇനി നിങ്ങളായിട്ട് എന്റെ കുട്ടികളെ കൂടി വഴി തെറ്റിക്കരുത്. നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഞാനൊന്നും തേച്ചില്ല, ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. മുണ്ടും നേരിത് മാറ്റി ചേച്ചി സാരി കൊടുത്താ മതിയായിരുന്നു. ഞാൻ സാരിയാണല്ലോ കൊടുത്തിരിക്കുന്നേ. ഓ, നീ കണ്ണാടി വെച്ചിട്ടില്ല. കണ്ണാടി വെച്ചില്ലേ, നിനക്ക് ഒരുപാട് പ്രായം തോന്നിക്കും. ഓ, അങ്ങ് തോന്നിച്ചോട്ടെ. ചേച്ചിക്ക് ഞങ്ങളെക്കാൾ പ്രായം കൂടുതലില്ലേ? മുണ്ടും നേരിത് മതിയായിരുന്നു. അതാ സെറ്റപ്പ്. സെറ്റപ്പ് അല്ല, ഗെറ്റപ്പ. ഓ പിന്നെ, അയ്യേ, ഇത് തിരുപ്പനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ഞാൻ അങ്ങ് സഹിച്ചു. ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം പിടിക്കും, ഇതാണ് മാച്ചസ് എന്ന്. അതൊക്കെ പോട്ടെ, എന്നാ എനിക്കൊന്ന് പറയാനുണ്ട്. ഞാനാണല്ലോ ഏറ്റവും മൂത്തത്. യമുന വന്ന ആദ്യം വരേണ്ടത് എന്റെ മുറിയിലേക്കാ. നാക്കെടുത്ത യമുന ഇംഗ്ലീഷേ പറയൂ,
കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്ന എനിക്കാ. ആദ്യം എന്റെ മുറി വരട്ടെ. കാണാലോ പൂരം, യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരൂ. ഞങ്ങൾ സമപ്രായക്കാരല്ലേ. ഭാഗ്യദോഷത്തിന് ഞാൻ സിനിമാ നടിയായില്ലെന്നുള്ള കാര്യം യമുനയ്ക്ക് അറിയാം. അത് ശരി. ഇതെന്താണ്? എന്റെ കൂട്ടുകാരി ഭവാനിയുടെ അടുത്തുനിന്ന് കടം വാങ്ങിച്ചതാ. ഇതൊന്ന് കെട്ടിത്തന്നേ. എന്റെ പൊന്നും കൊടുത്ത ചേച്ചിയല്ലേ, ഇത് എനിക്ക് തരോ. എനിക്കിതാ ചേച്ചി. അപ്പൊ രണ്ടുപേർക്കും വേണം അല്ലേ? എന്നാ ഞാൻ പറയുന്നത് അനുസരിക്കണം. യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരുന്നു, പിന്നെ നിന്റെ മുറിയിലേക്ക് വരുന്നതിന് മുമ്പായി ഞാനിത് നിനക്ക് കൈമാറുന്നു. ഒടുവിൽ നീ അത് ഇന്ദുവിന്. എന്തു പറയുന്നു? എന്നാ ഇതൊന്ന് കെട്ടിത്താ. ചേട്ടൻ ആകെ ചെത്തിയിട്ടുണ്ടല്ലോ, ഒരു മുടിയും വെളുത്തിട്ടില്ല. ചേട്ടത്തിയുടെ ഒരു കരവരുതേ. നീയും ഒട്ടും മോശമല്ല നീയാ. ഇന്ദുമതി നിന്നെ പൂർണ്ണ ചന്ദ്രനാക്കാൻ പെടാ പാടുപെട്ടിട്ടുണ്ട്. പക്ഷെ നിന്റെ മുഖം ശരിയല്ലാത്തതിന് അവളെ കുറ്റം പറഞ്ഞിട്ടെന്താ കാര്യം? അടുത്ത പടത്തിൽ എന്നെ ഹീറോ ആക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. മിക്കവാറും ഞാൻ ജോലി കളയും. മദ്രാസിലേക്ക് ക്ഷണിച്ചിരിക്കുക. സമയം നന്നായി എന്ന് പറഞ്ഞാ മതിയല്ലോ. ധൈര്യപ്പെട്ട് വന്നോളൂ, ഞാൻ യമുനയെ പരിചയപ്പെടുത്തരാം. ഓക്കേ. ഈ കുന്താണ്ടം കിട്ടിയ പിന്നെ നിന്റെ ബെഡായി കെട്ടും അടുത്തുള്ളടാ. മൊബൈല്, ഇത് പെണ്ണുകടയിൽ. നിന്റെ തന്തപ്പിടിയെ വിളിക്കണേ. അയ്യോ, ഞാൻ സംസാരിക്കാം. ഹലോ എടാ ചന്ദ്രു, എന്നാറാണി വരാറേ? നീ ഒന്ന് വേഗം ക്രിക്കറ്റ് വെക്ക്. അയ്യോ ഏട്ടത്തി, ഇന്ന് ക്രിക്കറ്റ് ഇല്ല. ഫോൺ ആരുടെ കയ്യിലാ ചേട്ടാ? കൗസു എടുത്തിടയില്ല. അയ്യോ ചേച്ചി, എനിക്ക് മൂന്നാല് പേര് വിളിക്കണായിരുന്നു. യമുന ഇറങ്ങി പോയി നോക്കി. അത് ഞാൻ നോക്കട്ടെ. അച്ഛന് നല്ലൊരു ഷർട്ട് എടുത്തിട്ടൂടെ, തേച്ചു വെച്ചിട്ടുണ്ട്. അർദ്ധരാത്രിക്ക് കൊട പിടിക്കാൻ മുൻഷി പരമേശ്വര പിള്ളയെ കിട്ടില്ല മോനെ. യമുന ഇറങ്ങിയോ? നോക്കട്ടെ. യമുന ഇറങ്ങി. 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 ആ എന്നാ വെക്കട്ടെ. മിസ് യമുന, ഹാർട്ടി വെൽക്കം ടു അവർ ഹോം. താങ്ക് യു സോ മച്ച്. കണ്ടില്ലേ, സോഫ, ടിവി, ഫോൺ എല്ലാം ഉണ്ട്. ഫ്രിഡ്ജ് അകത്തിരിപ്പുണ്ട്. ഐ ആം നന്ദകുമാർ. ഐ ആം കൃഷ്ണകുമാർ. ഐ ആം ഗോപകുമാർ. ചന്ദ്രു, ഞാൻ വീരവിക്രമ പിള്ള, ഇവരുടെ അമ്മയുടെ അച്ഛൻ. യമുനയുടെ മാമി സന്താനവല്ലിയുടെ ഒരുപാട് പടം ഞാൻ കണ്ടിട്ടുണ്ട്. മാമി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. ഓഹോ, സന്താനവല്ലി ഒന്ന് കാണ്ടവായിരുന്നല്ലോ. ഞാൻ ഇപ്പൊ യമുനയുടെ ഫാന. പെണ്ണേ, എന്റെ കണ്ണേ, ആറ് പ്രാവശ്യം കണ്ട് യമുന മലമുകളിലേക്ക് കേറി പോകുമ്പോ വില്ലൻ കടന്നു പിടിക്കുന്നു. ആ സമയത്ത് യമുനയുടെ ഒരു ഡയലോഗ് ഉണ്ട്. കടപ്പട പറയട്ടെ. മാഡം പ്ലീസ്. ചേച്ചി, നെക്ലസും മൊബൈലും. യമുന ആദ്യം ഞങ്ങളുടെ മുറിയിലേക്ക് വരണമെന്നല്ലേ തീരുമാനിച്ചത്? വലിയ ആളെ അവഞ്ഞ് വിളിച്ചോണ്ട് പോയിരിക്കുന്നു. തരൂലേ? അതിന് ഞാൻ എന്ത് പഠിച്ചു? ചേച്ചി വേഗം തരൂല്ല. കൊടുത്തേക്ക് കൗസു. മിസ്റ്റർ കൃഷ്ണകുമാർ എന്ത് ചെയ്യുന്നു? പ്രൊഫഷൻ എന്ന് പറയാൻ ഹൈക്കോർട്ടിൽ ക്ലാർക്കാണ്. പക്ഷേ മനസ്സ് മുഴുവൻ സിനിമയാ. ഐ വാസ് ആൻ ആക്ടർ. ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കോളേജിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. നൈസ്. താങ്ക് യു. മിസ് യമുന എനിക്കൊരു ചാൻസ് വാങ്ങി തരികയാണെങ്കിൽ ഐ വിൽ പ്രൂവ് ഇവിടെയുള്ള ഏത് നടന്മാരെക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും. എന്നെ ഒന്ന് സഹായിക്കണം. സോറിങ്ക, ഞാൻ ഇങ്ങ വന്നതേ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർക്കാ. എല്ലാരും ആ സോഷ്യൽ അറിയാം. എന്നാലും ഒരു ചാൻസ് തരാൻ നോക്കൂ. ഒരു സീൻ മതി. ഞാൻ ശിവാജി നിഷ്ണ പോലെ അഭിനയിക്കും. വന്നത് വരാതത് തന്നത് തരാതത് കേട്ടത് കിടക്കാതത്. സോറി സോറി, ഞാൻ ഡയറക്ടർ സാർ കിട്ട സോൾറേ. ഉങ്ക മിസ്സസ് എങ്കേ? നെക്ലസ് മാറണ്ടേ? എന്നാ നെക്ലേറ്റ്? ചോക്ലേറ്റ്. യമുന റാണി വരുന്ന പ്രമാണിച്ച് കുട്ടികൾക്കുള്ള ചോക്ലേറ്റ് വിതരണം ഉണ്ട്. ഓ സോറി, ഐ ആം ലിറ്റിൽ ലേറ്റ്. ഇറ്റ്സ് ഓക്കേ. മൊബൈൽ ഇതില്ലാതെ വയ്യെന്നായി. ബിപിയിലാണോ മാഡത്തിന്റെ? ഇല്ല അമ്മാ, ഇതെല്ലാം എങ്ങൾക്ക് യൂസ്ഫുൾ. ഉങ്ങളെ മാതിരി ഹൗസ് വൈഫ്ക്ക് തേവയാ. ചേട്ടൻ എപ്പോഴും ബിസി അല്ലേ? പരിചയപ്പെട്ടില്ലേ? ഹൈക്കോർട്ടിലെ ലീഡിംഗ് അഡ്വക്കേറ്റാ. അമ്മേ, പേരെന്നാ? രേഷ്മ, രാഖി. അതൊന്നുമല്ല, എന്റെ പേര് മോളി, ഇവളുടെ പേര് സീത. ഇത് വീട്ടിൽ വിളിക്കുന്ന പേര്, മറ്റത് സ്കൂളിലിട്ട പേരാ. ഐ സീ. പഠിക്കാൻ ബഹും എടുക്കരാ, ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്കാ. ചേച്ചിക്ക് കണക്കിന് വട്ട പൂജയായിരുന്നു. മക്കള് പോയി കളിക്കി. അതാ പിന്നെ ഇത്. അടേ, എല്ലാ ഫിലിം മാഗസിൻസ് ഇരിക്കേ, ഇതെല്ലാം നിങ്ങ പഠിപ്പിങ്ങളാ? പറഞ്ഞില്ലേ ഞങ്ങൾ സിനിമാ ക്രേസ് ഉള്ളവരാ. അടേ, ഈ ഫോട്ടോ
ഇപ്പൊ ഇവിടെ നടക്കുന്ന ഷൂട്ടിംഗിന്റെ റിപ്പോർട്ട് ഉണ്ട്. റിപ്പോർട്ട് ഇവിടെ സീക്രമാ വന്നിരിക്കേ. എനിക്ക് മലയാളം അറിയില്ല, കൊച്ചു പഠിച്ചു തരീങ്ളാ. ആനന്ദവല്ലിക്ക് കണ്ണാടിയില്ലാതെ വായിക്കാൻ പറ്റൂല. 2.5 ആ പവർ. ഞാൻ വായിക്കാം. വരൂ, ഞങ്ങളുടെ മുറിയിലേക്ക് പോവാം. ഓക്കേ, വാങ്ങ്. അങ്ങനെ എന്നെ കൊച്ചാക്കട്ട. അഞ്ചു കുട്ടികളുടെ അമ്മയാണെന്ന് യമുനെ അറിയിച്ചിട്ടെന്നെ കാര്യം. ആഹാ, നിങ്ങൾ ഹിന്ദി വാദ്യരാ? വൈദ്യരല്ല, ഹിന്ദി മാഷ. നിങ്ങ എല്ലാരുമേ രൊമ്പ തമാശയാ പേസുറീങ്ളേ. എനിക്ക് ഹിന്ദിയിൽ ഒരു ചാൻസ് കിടച്ചിരിക്കു, കൊഞ്ചം ഹിന്ദി പഠിക്കണമെന്ന് ആശ. അച്ഛാ, ഞാൻ ഹിന്ദി പഠിപ്പിക്കാലോ, പക്ഷെ ഒരു കണ്ടീഷൻ. എന്റെ വൈഫ് അറിയരുത്. അതെന്നെ? കൗസല്യെ ഹിന്ദി ട്യൂഷൻ എടുക്കാൻ ചെന്ന് പ്രേമ മൂത്ത് കെട്ടിയത്. ഓ, ലവ് മാരേജ്? ആ, പ്രേം ശാദി. അതി പിന്നെ പെൺകുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ അവള് സമ്മതിക്കില്ല. ഭയങ്കര സംശയ, പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള സുന്ദരി പെൺകുട്ടികൾക്ക്. മുഖസ്തുതി പറയല്ല, ആപ് ബഹുത് സുന്ദരേ. Is it? Thank you for the compliment. നിങ്ങൾ രൊമ്പ റൊമാൻറ്റിക്. Yes, I mean it. ഉങ്ക സംസാരമോ ബ്യൂട്ടിഫുൾ. കറക്റ്റ്. എന്റെ സംസാരം ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണല്ലോ കൗസല്യ വീണത്. എന്ത് ചെയ്യാം, അതൊരു വീക്ക്നെസ് ആയി പോയി. അന്ത സംസാരം ഇല്ല, സംസാരം മനവി, ഉങ്ക വൈഫ്. ഓ, സംസാരം ഒരു മിനിസാരം ആ പടം ഞാൻ കണ്ടിട്ടുണ്ട്. അവളറിയാതെ ഞാൻ ട്യൂഷൻ എടുത്തു തരാം, 10 ദിവസം കൊണ്ട് ഹിന്ദി പച്ചവെള്ളം പോലെ ആക്കി തരാം. ഡിഫിക്കൽട്ട് എന്നാ വേണ്ട. ഏയ്, ഒന്നുമില്ല, ഞാൻ ലീവ് എടുക്കാം. അപ്പൊ ട്യൂഷൻ എന്ന് മുതൽ തുടങ്ങണ്ട? ഫ്രം ടുമോറോ. ഓക്കേ, പക്ഷെ അവൾ അറിയരുത്. യമുനേ, ഉങ്ക കുടുന്നീങ്ളാ? രണ്ടു കുട്ടികളെ ഉള്ളു, അത് മതിയെന്ന് വെച്ചു ഇല്ലേ? ചെറിയ കുടുംബം, സന്തോഷ കുടുംബം. ഐ ഡോണ്ട് അഗ്രി വിത്ത് യു. എനിക്ക് കല്യാണം ആണാ, 5 കുഴന്തെങ്കിലും അത് വേണമെന്ന് ആശ. 5 കുട്ടികളോ? മക്കളെ, യമുനയ്ക്ക് നിങ്ങളെ കാണണോന്ന്. വേഗം ചെല്ല്. ഇത് ഉങ്ക കുഴന്തെങ്കിൽ തന്നെ? അല്ല, അനാഥ കുട്ടികളാ ഈ വീട്ടിലെ വളരുന്നെ. ഞങ്ങളെ അച്ഛ അമ്മ എന്നേ വിളിക്കൂ. പാവം, ഇന്ന് 3 പേരും ഓർഫൻസാ? അതെ, അത് 5 ചേച്ചിയുടെ ഓർഫൻസാ. ഈ 2 പേരുമാ ഞങ്ങളുടെ ഓർഫൻസ്. എന്താ ഓർഫൻസ് എന്ന് പറഞ്ഞ മക്കൾ എന്നല്ലേ? കഴുതേ, ഓർഫൻസ് എന്ന് പറഞ്ഞ അനാഥരെന്ന അർത്ഥം അറിയാമല്ലേ, പറയാൻ പോരുത്. ശരി, വരൂ, സ്കൂൾ ഡ്രിങ്ക്സ് കുടിക്കാം. ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ് ആണ് മാഡം. ചർമ്മ മർമാണി ഹെർബൽ സോപ്പ്. ഒട്ടും ചെലവാകുന്നില്ല. ഇത് തേച്ചു കുളിക്കുന്നവരുടെ ചർമ്മം ചൊറിഞ്ഞു പൊട്ടുന്നു എന്നാണ് പരാതി. ഇല്ല, ചൊറിഞ്ഞു പൊട്ടുന്നില്ല. എന്റെ ചർമ്മത്തിന്റെ സൗന്ദര്യ രഹസ്യം ചർമ്മ മർമാണി ഹെർബൽ സോപ്പ് ആണെന്ന ക്യാപ്ഷനോട് കൂടി ഒരു പബ്ലിസിറ്റി കൊടുത്താൽ ഈ പ്രോഡക്റ്റ് രക്ഷപ്പെടും. മോഡലായി മാഡത്തിന്റെ ഒരു ഫോട്ടോ കിട്ടിയ കൊള്ളാമായിരുന്നു. ഇപ്പൊ ബ്രിഡ്ജിന്ന് എടുത്തേയുള്ളൂ. പൈനാപ്പിള്, നല്ല തണുപ്പുണ്ട്. ഇന്ത്യ നെക്ലസ് തന്നെ അങ്കിയും പാത്തേ. അത് തന്നെയാ ഇത്, അത് തന്നെയാ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരേ ഫാഷനിലുള്ള 3 നെക്ലസുകളായവർക്കുള്ളത്. എന്നാ ഒത്തൊരുമൈ? എന്താ അത് തമിഴാടി? നിങ്ങൾ 3 എരുമകളും ഒരുപോലാണെന്ന് ഒറ്റരുമൈ. ഒന്ന് പോ ചേട്ടാ, അധികം ആട്ടണ്ട, ഊരി പോരും. ഹായ്, അഴകാന കൂന്തൽ. കുന്തമോ? കുന്തമല്ലടി, കൂന്തൽ തലമുടി. കാടുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം. പക്ഷെ എനിക്ക് ഇതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ. അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. ഓ, ഹെറിഡിറ്ററി. ഏയ്, ആയിട്ട് ഞാൻ തേക്കില്ല, നല്ല കാച്ച് തന്നെയാ തേക്കണത്. എന്താ? അയ്യോ, എന്റെ തലമുടി മാറ്റിക്കോ. ഞങ്ങളുടെ ഭാര്യമാരായതുകൊണ്ട് പറയല്ല, 3 പേരും കുക്കിംഗിൽ എക്സ്പെർട്ടാ. കൗസു ഇടത്തേക്ക് ചിക്കൻ കറിയിലാണെങ്കിൽ ആനന്ദ് ഇടത്തേക്ക് മട്ടൻ കുറുമയിലാ കൈപ്പുള്ളി. എരിക്കാനും പൊരിക്കാനും ഇന്ദു മതി സ്പെഷ്യലിസ്റ്റ്. കൗസുവിന്റെ മുരിങ്ങയ്ക്കാവിയല് വളരെ പ്രസിദ്ധ. മുരിങ്ങയ്ക്കാവിയല്? ഹിന്ദിയിൽ അതിന് മുരിങ്ങയ്ക്കാവിയലേ ഹേ എന്ന് പറയും. ചിക്കൻ അല്പം മുറ്റാണെന്ന് തോന്നുന്നു. നോ നോ, ഐ ആം പ്യുവർ വെജിറ്റേറിയൻ. എനിക്ക് കൊഞ്ചം റൈസ്, തൈര്, സാലഡ് ഇതെല്ലാം പോതും. അയ്യോ, ഇതൊക്കെ പിന്നെ ആര് കഴിക്കും? സോറിങ്ക. സസ്യഭുക്ക് ആണല്ലേ ഇതൊക്കെ മാത്രം കഴിച്ചുകൊണ്ട് യമുനാറാണ് എങ്ങനെയായി സൗന്ദര്യം നിലനിർത്തുന്നത്?
റെഡി. മാഡം അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും പ്രേമവും വിവാഹവും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ എത്ര താലിയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ മിസ് യമിനിയുടെ ഭാവി ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കില്ലേ? നോ, ദേർസ് ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ ലൈഫ് ആൻഡ് ഫിലിംസ്. ഇൻ റിയൽ ലൈഫ് കാതൽ ലവ് പുനീതമാനത് ഇല്ല തമ്പി. അക്കാര്യത്തിൽ എന്നെയും കൗസൂരിയും കണ്ടു പഠിക്കണം. ഞാൻ ആദ്യം അവളെ ഹിന്ദി പഠിപ്പിച്ചു. നവ് എന്താണെന്ന് അവൾ എന്നെ പഠിപ്പിച്ചു. പ്രേമം ദിവ്യമാണ്, അനശ്വരമാണ്. അത് വാക്കിലും മധുരത്തിലും ഒക്കാനുള്ളതല്ല, ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി 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 ഇറങ്ങില്ല. കുറച്ചുകൂടെ അടുത്ത് തന്നെ അടുത്ത ഫാമിലി വരട്ടെ. ആ മുംബൈയിൽ ഇങ്ങത്താ. അത്രയ്ക്ക് അങ്ങോട്ട് ചേർക്കല്ലേ കൗസു, ഒടുവിന് പിരിച്ചെടുക്കാൻ പ്രയാസാവും. ഇനിയാണ് ബാക്കി. ഞാനും എവിടെയായിട്ടും ബാറ്റ് ചെയ്യുന്ന രീതിയിലൊരു സ്റ്റാമ്പ് അടിയടേ. എവിടെ സ്പൈഡിക്ക് വരട്ടെ. എന്നാച്ചേ, എന്ത് പറ്റി മുത്തച്ഛ? പക്ഷേ വാണടേ, വെള്ളം എടുത്തു വെച്ചോ. ഇനി ചേച്ചിയുടെ ഒരു ക്ലോസപ്പ്. ചന്ദ്രു, ഞങ്ങളുടെ ഫോട്ടോയും ഒരു ക്ലോസറ്റിൽ എടുത്തോ. ഓക്കേ, ഐ ആം ഗോയിങ്. താങ്ക്സ് ടു ഓൾ ഓഫ് യു. ഇനി മക്കളെ എല്ലാവരും പോയി കളിച്ചേ. കൊള്ളാക്കിയില്ലേ, എല്ലാവരും കൂടി ചളാക്കിയില്ലേ? സർവ പൂച്ച പുറത്തായി. പുറത്താക്കിയത് ആരാ? ഇവിടുത്തെ പെണ്ണുങ്ങളാ. പെണ്ണുങ്ങളാ? ഞാൻ എന്തിനാ ചെയ്തെന്നാ? മൂന്ന് പിള്ളേരെ തുറന്നു വിട്ട് ആനന്ദമില്ലേ വിചാരിച്ചത്? ഞാൻ അഞ്ചു പിള്ളേരുടെ അമ്മയാണെന്ന് യമുന മനസ്സിലാക്കിയില്ലേ? എനിക്ക് കണ്ണുകാണല്ലോ ചേച്ചി ഇല്ല പറഞ്ഞത്. 2.5 പവർ വരെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഞാൻ തിരിപ്പിനും ഇത് വന്നപ്പോഴേ ചേച്ചിക്ക് അസൂയ. മനപൂർവ്വം കൊച്ചുകളെ പറഞ്ഞു വിട്ട് എന്റെ കൊച്ചാക്കിയതാ. ഈ ഏട്ടത്തിൽ ഇംഗ്ലീഷ് ആകെ കൊളാക്കിയത്. ഫോട്ടോ ക്ലോസറ്റിൽ എടുക്കണം പോലും. ഞാൻ ആകെ ചമ്മിപ്പോയി. ഓ, ഒരു ഇംഗ്ലീഷുകാരൻ വന്നിരിക്കുന്നു. എന്നെ പോലെ ഇവിടെ ഇംഗ്ലീഷ് ആര് പറയണം? എന്താ ഒരു ബഹളം? ആഹാ, അപ്പൊ പ്രശ്നം എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഉണ്ട്. ഇറച്ചിയിലാടേ തകരാറ്. വയറാകെ ഉരുണ്ടു വരണ്ട് കയറുന്നു. എന്തോ ഒരു മാർഗദർശം. കോർക്കായിരിക്കും. അല്ല, കോർക്കായിരിക്കും. വീണ്ടും പ്രശ്നമാടേ, മാറി നിൽക്കണേ. എന്ത് പ്രതീക്ഷയോടെ പണം മാറി കോരി ചെലവാക്കിയത്? ഇനി യമുന ഈ പടി കയറും. എങ്ങനെ കേറാൻ? പ്രേമോ വിവാഹമോ ഒക്കെ എടുത്തിട്ട് യമുന കൂടെ ഉണ്ടാക്കിയത് ചേട്ടനല്ലേ? നീ ഇപ്പൊ പറഞ്ഞേക്കൂ. കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല. വാരിക്കോരി ചെലവാക്കുകയും ചെയ്തു, ഉദ്ദേശഫലം കിട്ടിയതുമില്ല. എന്തൊരു ആവേശവും ഉത്സാഹവും തിമിറപ്പും ആയിരുന്നു. അതൊക്കെ എവിടെ പോയി? നിക്കുക, ഉണ്ടാക്കി കൂട്ടിയല്ലോ കുന്ന് കണക്കിന്. എന്നിട്ട് വിശിഷ്ടാതിഥി എന്താ കഴിച്ചേ? ഒക്കെ ബാക്കിയായില്ലേ? കൊഴപ്പില്ല അച്ഛാ, ഇവിടെ ഫ്രിഡ്ജ് ഇല്ലേ, അതിൽ വെച്ച് ഒന്നും കേടുവരില്ല എന്നാ പറയുന്നത്. അതെ, അപ്പപ്പ എടുത്ത് ചൂടാക്കി കഴിച്ചാ മതി അച്ഛാ. പെണ്ണുങ്ങൾക്ക് രണ്ടു ദിവസം റെസ്റ്റ് ആവുമല്ലോ. ഈ ഫ്രിഡ്ജും ടിവിയും സോഫയൊക്കെ വാങ്ങിച്ചു കൂട്ടാൻ എവിടുന്നായിരുന്നു പണം? അയ്യോ അച്ഛാ, രൊക്കം കൊടുത്തിട്ടൊന്നും അല്ല, ഒക്കെ ഇൻസ്റ്റാൾമെന്റാ. മാസാമാസം അടച്ചിരുത്താ മതി.
പിന്നെ പലിശക്ക് കുറെ പണം എടുത്തിട്ടുണ്ട്, വെറും 5% പലിശ. അതൊരു പ്രശ്നമേ അല്ല. അത് ശരി. ഇതൊക്കെ മാസാമാസം അടച്ചു തീർക്കാനുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടോ? ഗ്യാലറിന്ന് അടച്ചത് സാലറിന്ന്. ഇവിടെ ഇതൊക്കെ ഉണ്ടെന്ന് കരുതി ആ നടി വല്ലതും ചോദിച്ചു വാങ്ങിയോ, അഥവാ ഇല്ലെങ്കിൽ അവര് വല്ലതും വാരിക്കോരി തരുമോ? കഷ്ടം. തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും. വിനാശകാലേ വിപരീത ബുദ്ധി. എനിക്ക് ആരോട് സംസാരിക്കണ്ട, എനിക്കൊന്നും വയ്യ. അയ്യേ, എനിക്കെന്തറിഞ്ഞ? നീയല്ലേ ഈ പണ്ടാരം വാങ്ങിയത്, നീ സംസാരിക്കും. മാഷം കടക്കാർ വല്ലതും നീ തന്നെ ഡീൽ ചെയ്തോ. പുതിയ നമ്പർ ആണല്ലോ. ഹലോ, ഹലോ, നാ ഉങ്ങൾക്ക് നന്ദി സൊല്ലതാ കൂപ്പിട്ടേ. എനക്ക് രൊമ്പ സന്തോഷമാ ഇരുക്ക്. ഉങ്ക അൻപും ആദരവും ഹോസ്പിറ്റാലിറ്റി ലൈഫിലേ മുതൽ തടവാത്ത ഇപ്പൊ ഒരു അനുഭവം. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഞാൻ എന്തോ എന്താ യമുന റാണി ഇത്? നിങ്ങൾ എത്രയോ മുകളിലാ, ഞങ്ങളൊക്കെ വളരെ താഴെ നിൽക്കുന്നവരല്ലേ. വി ആർ അണ്ടർസ്റ്റാൻഡിംഗ് പീപ്പിൾസ്. എല്ലാരും പേസലാമേ. ഇന്നും ഒരു മാസം ഞാൻ ഇങ്ങനെ ഇരിപ്പേ, ഡെയിലി പാക്കണോ ഷൂട്ടിംഗ്. ഇവിടെ എനിക്കിപ്പോ ഒരു ഹോളിഡേ മൂഡ്. നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോ എൻ കൂടെ ഷൂട്ടിംഗ് വരണോ? വരാം. താങ്ക് യു. ഞങ്ങൾ എല്ലാ ജോലികളും മാറ്റി വെച്ച യമുന റാണിയുടെ കൂടെ വരാം കേട്ടോ. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണടാ? അടിച്ച് പൊളിക്കടാ. വന്നിറങ്ങുന്നു തീരം പൊന്നാകുന്നു, ദൂരെ ദൂരെ മാനി കണ്ണെറിയുന്നു സ്നേഹം കൈമാറുന്നു. കണ്ടാലോ പ്രിയം പ്രിയം പിണ്ടാടും മനം മനം മിണ്ടാട്ടം മണിക്കിലിട്ടും. തൊട്ടാലോ ഹരം ഹരം മുട്ടിട്ടു സുഖം സുഖം മട്ടോലും മിഴിത്തിളക്കം. താരം താരം തേരിൽ വന്നിറങ്ങുന്നു തീരം പൊന്നാകുന്നു, ദൂരെ ദൂരെ മാനിൽ കണ്ണെറിയുന്നു സ്നേഹം കൈമാറുന്നു. സോറി അമ്മ, എനിക്ക് തെറ്റി. ഇറ്റ്സ് ഓക്കേ. മാസ്റ്റർ ഒന്ന് കാണിച്ചു കൊടുത്തേ. ആ, 1 2 1.
നീ മാറുന്നു. കണ്ടാലോ പ്രിയം പ്രിയം തിണ്ടാടും മനം മനം മിണ്ടാട്ടം മണിക്കിലുക്കം. തൊട്ടാലോ ഹരം ഹരം ഒട്ടിട്ടു സുഖം സുഖം പട്ടോലും മിഴിത്തിളക്കം. താരം താരം തേരിൽ വന്നിറങ്ങുന്നു തീരം പൊന്നാകുന്നു. ദൂരെ ദൂരെ മാനി കണ്ണെറിയുന്നു സ്നേഹം കൈമാറുന്നു. കണ്ടല്ലോ ഇതെങ്ങനെ കൊള്ളാം. ഇതുപോലെ ഇരിക്കണം. ഇതുപോലെ എന്ന് വെച്ചാ ഇത് കൂടുതൽ അടിപൊളിയാക്കാമെങ്കിൽ അങ്ങനെ. യമുനാ റാണിയുടെ ഒരു ആറെണ്ണം സ്റ്റൈലും പോസുകൾ എന്തു പറയുന്നു? അതിന് ചക്ര ചെലവുണ്ട്, 200,000 കൊണ്ട് ഇറക്കണം. രണ്ടെങ്കിൽ രണ്ട്, പക്ഷെ ഒരു കാര്യം, ആ ഫോട്ടോ കണ്ട കിടുങ്ങണം. ഏറ്റു ഏട്ടാ. യശോദയോ എന്തായി കാണിക്കണേ? ഇങ്ങോട്ട് വന്ന് അയാള് കണ്ട അതുപോലെ. അച്ഛൻ രണ്ടു ദിവസത്തേക്ക് ഉണരില്ല, അത്രക്ക് കുടിച്ചിട്ടുണ്ട്. നിങ്ങളൊരു യോഗം ഒക്കെ ഞാൻ സഹിക്കുക, എന്റെ കാര്യം നിക്കട്ടെ. ഏട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ. മൗനവും വിദ്വാന ഭൂഷണം ക്ഷമിക്കുക. കുട്ടികളൊക്കെ ആ അവരിപ്പോ ഒരു അത്ഭുത ലോകത്താ. മനസ്സിലാവൂ, മനസ്സിലാക്കിക്കോളൂ. ആട്ടെ, എന്താ രണ്ടാളും ഈ നേരത്ത്? ഏട്ടനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. കഴിച്ചല്ലോ. വെറുതെ, എനിക്കറിയില്ലേ മരുമക്കൾ വിളമ്പി തന്നില്ലെങ്കിൽ ഇറങ്ങില്ല എന്ന്. മാത്രമല്ല, മറന്നോ ഇന്ന് ഏട്ടന്റെ പിറന്നാളാ. പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, പകല് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ. അതൊക്കെ അകത്തു കൊണ്ടുപോയി വെക്കുമോളെ. ഏട്ടനോട് അല്പം സംസാരിക്കാനുണ്ട്. ആരാ? ഹായ്, നല്ല മിനുസമുള്ള കൈകൾ. ആരാ? ഓ, മനസ്സിലായി, യമുനാ റാണി. വേണ്ട, മനസ്സിൽ ഇതാ വിചാരം അല്ലേ? നീ വരുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പൊ എന്നെ വേണ്ട, എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്, വേണ പോയി കഴിച്ചോ. പെണ്ണെ പിണങ്ങിയോ? മനസ്സ് മുഴുവൻ നീയാ. നിന്റെ മുമ്പിൽ യമുന ആര്? ഇത് ഒറിജിനൽ, മാറ്റത് വെറും ഡ്യൂപ്ലിക്കേറ്റ്. ഏത്? മാഡം വരണ വിവരത്തിന് ഫോൺ ചെയ്തില്ല. എതുക്ക് ഫോൺ പണ്ണോ? എനിക്ക് ഡേറ്റ് എന്നാ? 10th പേയ്മെന്റ് കൊടുക്കറേന്ന് പ്രൊഡ്യൂസർ சொன்னാർല്ല മാഡം. അത് ഹായ് ആന്റി, വാങ്ങ വാങ്ങ ഉള്ള വാങ്ങ. ഉള്ള വന്ന് ഉക്കാന്ന് பேசற அளவுக்கு எனக்கு டைம் இல்ல. நான் റിട്ടേൺ ടിക്കറ്റോടെ വന്നിருக்கேன். രണ്ട് നാൾ കഴിച്ച് പോലല്ല, തനിയെ ബോർ അടിക്കുது. இல்லம்மா, நான் உன்கிட்ட சொன்னல்ல ஊட்டில ஒரு எஸ்டேட் பேசிருக்கேன், அதுக்கு அட்வான்ஸ் கொடுக்கணும். அம்மா, ஏன் இன்னும் பேமெண்ட் வாங்காம இருக்க? அது பாவ அந்த ப்ரொடியூசர் ரொம்ப நல்லவர், அவர் நிச்சயமா கொடுப்பாரு. ரெண்டு நாள் கழிச்சு கொடுக்கறேன்னு சொன்னாரு. இத பார், இந்த சென்டிமெண்ட் எல்லாம் தேவையில்ல. இத மாதிரி நான் நிறையவே பாத்திருக்கேன். எனக்கு இப்பவே பேமெண்ட் வந்தாகணும், இல்லைன்னா நாளைக்கு நீ ஷூட்டிங் போக வேண்டாம். ஆண்டி, நான் போகலன்னா ஷூட்டிங் நடக்காது. எல்லாரும் ரொம்ப நல்லவங்க, கட்டாயமா கொடுப்பாங்க. பைத்தியக்காரி மாதிரி பேசாத. நாம இந்த தொழில் பண்றதே பணத்துக்காக தான். நீ ஆடுறது பாடுறது எல்லாமே இந்த பணத்துக்காக தான். உங்ககிட்ட பேசி புரோஜனம் இல்ல. மேனேஜர், அந்த ப்ரொடியூசரை கூப்பிடுங்க. இனிமே செக் எல்லாம் வேண்டாம், எல்லாம் கேஷ் தான், பிளாக். அந்த ஆள் ஷூட்டிங் நடத்தினா என்ன, நடத்தாக்கட்டு, எனக்கு என்ன, எனக்கு வேண்டியது பணம். கூப்பிடுங்க. அவளை எது கேக்குறது? நான் சொல்றேன்ல. ட்ரெஷரியில எந்தா ஒரு திரக்கு, പെൻഷൻ മേടിക്കാൻ പോയാ ഒരു ദിവസം അങ്ങോട്ട് പോയി കിട്ടും എന്ന് വെച്ച് പോകാതിരിക്കാൻ പറ്റുള്ളൂ. വയസ്സും പ്രായമല്ല, എല്ലാം ഒരു വകയാ. വരട്ടെ, എന്നാ ഞാൻ അടുത്ത മാസം കാണാം. അയ്യോ, അതെന്റെ കൃഷ്ണകുമാരനല്ലേ? മോനെ, കൃഷ്ണകുമാരാ, കൃഷ്ണകുമാരാ. അയ്യോ അയ്യോ, നിനക്ക് എന്ത് പറ്റിയടാ? അച്ഛൻ വഴക്ക് പറഞ്ഞ് ഈ കാര്യമായിക്കോ. സാരില്ലടാ മോനെ, ദൈവമേ, ഇത്ര പെട്ടെന്ന് അത്രയ്ക്ക് അങ്ങോട്ട് മൂത്തോ? അയ്യോ, എന്താണ് കിടന്ന് കാണിക്കുന്നത്? ക്യാമറയുടെ മുന്നിലാണ് കോപ്രായം കാണിക്കുന്നത്. ഏതാണ് കളവൻ? നമ്മുടെ കൃഷ്ണകുമാരൻ സിനിമയിൽ അഭിനയിക്കുക അച്ഛാ, ഇത് ഷൂട്ടിംഗ്. ഇത് ഞങ്ങളുടെ അച്ഛനാ. ഇതല്ല ഇത്. അച്ഛനായാലും അപ്പൂപ്പനായാലും കുറച്ച് വിവരവും സംസ്കാരവും ഒക്കെ വേണം.
കൊലവേദന കേസുകൾ. സിനിമയിൽ ഡയറക്ടർ എന്നെ കട്ട് ചെയ്യോ? എന്റെ സംശയം അച്ഛൻ കുടുംബത്തിന് നിന്നെ കട്ട് ചെയ്യോന്ന്. ഇതാണ് പുതുമുഖങ്ങൾക്കൊന്നും ചാൻസ് കൊടുക്കാത്തത്. ഹീറോയിന്റെ മുടിഞ്ഞു റെക്കമെൻഡേഷൻ. ഷാജി സർ, നെക്സ്റ്റ് സോങ് കേട്ടോ, യമുന റെഡിയായി നോക്കാം. ശരി സർ. കോസ്റ്റ്യൂമർ സാർ, യമുന റെഡിയാണോ? റെഡി സാർ. മാഡം, ഡയറക്ടർ കൂപ്പിടുറാങ്ക, നിങ്ങൾ റെഡിയാ? ഞങ്ങൾക്ക് വിട്ടേക്ക്, ഇവ ഞങ്ങളുടെ അപ്പച്ചിയുടെ മോനാ. നേരത്തെ അച്ഛൻ, ഇപ്പൊ അപ്പച്ചിയുടെ മോൻ. എല്ലാരും കൂടെ കുളവാക്കി അടങ്ങും അല്ലേ? നാശം. എടാ, കുറെ കാലായി നിനക്ക് രണ്ട് തരണെന്ന് വിചാരിച്ചിട്ട്. എടാ പൂത്തക്കോടന്റെ മോനെ, നീ എന്തിനാടാ ഞങ്ങളുടെ യമുനയുടെ പടം എടുത്തത്? മനസ്സുണ്ടായിട്ട് പോയി വല്ല പാറ്റയുടെയോ പല്ലിയുടെയോ പാറക്കൂട്ടത്തിന്റെയോ പടം എടുക്കാൻ പാടില്ലായിരുന്നോടാ? പറട്ടെ. നിന്റെ തന്ത പൂത്തക്കോടനെ കാണിക്കാനാണോടാ യമുനയുടെ ഫോട്ടോ? ആരാ ഫോൺ ചെയ്തത്? ആരാ പീഡിപ്പിച്ചത്? പീഡനത്തിനിരയായ മിസ് യമുന റാണി എവിടെ? ഇവിടെ ആരെയും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല. എന്റെ അനുവാദം ഇല്ലാതെ ഹീറോയിന്റെ ഫോട്ടോ എടുത്തു. സമ്മതമില്ല. സ്ത്രീകളുടെ ഫോട്ടോ എടുക്കുന്നത് സ്ത്രീ പീഡനത്തിന്റെ വകുപ്പിൽ പെടും. എവിടെ അവൻ? ശരി, മുണ്ടും ഷർട്ടും ഒക്കെ ഊരി കളഞ്ഞിട്ട് ബലാത്സംഗം നടത്തിയായിരുന്നു നിന്റെ ഉദ്ദേശം. ഫിലിപ്പ് സ്റ്റാർ കൃഷ്ണകുമാർ, ഈ പടത്തിൽ ഭ്രാന്തനായിട്ട് അഭിനയിക്കുന്നു. ഭ്രാന്തനായിട്ട് ജീവിക്കുന്നു എന്ന് പറ ഒറിജിനൽ ഭ്രാന്തനെ തന്നെ നിങ്ങൾ കണ്ടുപിടിച്ചു അല്ലേ? ആരും ചിരിക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്. സർ, ഇവനാണ് ഫോട്ടോ എടുത്തത്, ഞങ്ങൾ അവനെ കൈകാര്യം ചെയ്തു. വെരി ഗുഡ്, താങ്ക് യു. പേരെന്താ പറഞ്ഞത്? നീയൊക്കെ നിയമം കയ്യിലെടുക്കൂല. ഇതാണ് ഇടിവെട്ട് ഇന്ദ്രജിത്ത്, മനസ്സിലായോ? ഈ സ്റ്റേഷൻ അതിർത്തിയിൽ ഏത് പാതിരാത്രിക്കും സ്ത്രീകൾക്ക് സ്വൈരമായിട്ടും സമാധാനമായിട്ടും വിഹരിക്കാം. ഞാൻ ഇവിടെ എസ് ഐ ആയിരിക്കുന്നിടത്തോളം കാലം സ്ത്രീ എന്റെ ഒരു വീക്ക്നെസ് ആണ്. കുംഭകോണം നടത്തിക്കോ, ഈ ഇന്ദ്രജിത്ത് കണ്ണടയ്ക്കും. കള്ളപ്പണവും കള്ളവാറ്റും അയക്കോ, ഇന്ദ്രജിത്ത് മൗനം പാലിക്കും. പക്ഷെ സ്ത്രീയുടെ പാതിവൃത്യത്തെ തൊട്ട് കളിച്ചാൽ ഞാൻ അഗ്നിയല്ല, അഗ്നി. സ്ത്രീ അവൾ അമ്മയാണ്, പെങ്ങളാണ്, ദേവിയാണ്, പ്രകൃതിയാണ്, അവൾ സർവസ്വമാണ്. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി, മൂക്ക് കൊണ്ട് തറയിൽ 1000 പ്രാവശ്യം അമ്മ എന്ന് എഴുതിച്ചിട്ട് വിട്ടേക്കും. എവിടെ യമുന റാണി? മൂക്ക് കൊണ്ട് 1000 പ്രാവശ്യം അമ്മ അമ്മ. എക്സ്ക്യൂസ് മീ മാഡം, ഐ ആം ഇന്ദ്രജിത്ത്. ഒരു മനുഷ്യാധമൻ ഒപ്പിയെടുക്കാൻ ശ്രമിച്ച മാഡത്തിന്റെ അംഗലാവണ്യം നശിപ്പിച്ച് കളഞ്ഞു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, മാഡത്തിന്റെ ഒരു ഓട്ടോഗ്രാഫ് എനിക്ക് വേണം. നോക്കണ്ട, മാഡത്തിന്റെ ഫോട്ടോ തന്നെയാണ്. മാഡത്തിന്റെ എല്ലാ ഫിലിംസും ഞാൻ കാണാറുണ്ട്. ഇനി ഷൂട്ടിംഗ് കഴിഞ്ഞ് മാഡം മടങ്ങുന്നവരെ മാഡത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. താങ്ക് യു ആൻഡ് സോ നൈസ് ഓഫ് യു. ഇതുവരെ തല്ല് കൊടുത്തിട്ടേ ഉള്ളൂ, വാങ്ങിയിട്ടില്ല. കണ്ടവന്റെ തല്ലും വാങ്ങി പോലീസിന്റെ ഇടിയും കൊണ്ട് മൂക്കിന്റെ പാലവും തകർത്തുകൊണ്ട് വന്നിരിക്കുന്നു എരപ്പാടി. നത്ത് ഇലയ്ക്കും പോലെ എന്തോ നടായത്. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയെ പറയടാ. അയ്യോ അച്ഛാ, പോലീസുകാർ ഇടിച്ചില്ല, മൂക്ക് കൊണ്ട് 100 പ്രാവശ്യം അമ്മ എന്നെഴുതിച്ചതേ ഉള്ളു എന്നാ ഏട്ടൻ പറയണേ. 100 അല്ല 1000 പ്രാവശ്യം എഴുതിച്ചു. നന്നായി. ഒരു പ്രാവശ്യമെങ്കിലും നീ എന്നെ സ്നേഹത്തോടെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടോ? ആ ഇൻസ്പെക്ടർക്ക് നന്ദി പറയണം.
പോസ്റ്റ്. യമുനാറാണി പറയാണ്. നമ്മുടെ അച്ഛൻ പോയടാ. ദൈവമേ, ഞാനിത് എങ്ങനെ സഹിക്കും? അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കേട്ടാ. എന്റെ അച്ഛ ഇല്ല, അച്ഛൻ ചത്തിട്ടില്ല മക്കളെ. പക്ഷേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്ന അവസ്ഥയായി. ഇതാ എന്താ സിനിമാ നടന്മാർക്കൊന്നും നാവില്ലേ? ഫോൺ ബില്ല് എഴുതി വന്നിരിക്കുക. ചെറിയ തുകയുള്ളൂ, 24,639 രൂപ. അയ്യോ, 24,639 രൂപ എന്ന്? 24,639 രൂപ എന്ന്? ഒയറില്ലാത്ത മൊബൈലിന് ഇത്ര രൂപയോ? നേരിട്ട് കണ്ടു പറയേണ്ടതും ഒരു കാർഡിൽ എഴുതിയിടേണ്ടതും ഒക്കെ എല്ലാവരും ഫോണിലല്ലേ വെച്ച് താങ്ങിയത്? ഹോ, എന്തൊരു അത്യാവശ്യമായിരുന്നു ഫോണിന്. കൊണ്ടുപോയി അടക്കേ. ഞമ്മളോടാ കളി. മൂന്ന് ബിലീസുകളുണ്ടല്ലോ ഇവിടെ. മഹിഷി പരമേശ്വരൻ പിള്ള സാറേ. മഹിഷി അല്ല, മുൻഷി. എന്ത് ഹലാക്കെങ്കിലും ആകട്ടെ, സാറ് നമ്മളോട് ക്ഷമിക്കണം. എന്താടാ ഹമുക്കുകളെ, ഇടപാട് തീർക്കാണ്ട് മുങ്ങി നടക്കണത്? ഏ മൂപ്പനെ, ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, സോഫ, കസേര എന്ന് വേണ്ട എല്ലാ ലൊട്ടിലൊടുക്കും കൂടി 116,000 ഉറുപ്പ്യ നമുക്ക് കിട്ടാനുള്ളതാ. പിന്നെ പലിശ. നമ്മള് കടം കൊടുത്തത് ഇവരുടെ ഉദ്യോഗവും പത്രാസം കണ്ടിട്ടൊന്നുമല്ല. പിന്നെന്താ, നിങ്ങൾ ഒറ്റ ഒരാളെ ഓർത്തിട്ടാ നമ്മളെ കായ് തരണ്ട. എന്നോടൊരു വാക്ക് ചോദിക്കാതെ കൊടുത്ത കടത്തിന് ഞാൻ ബാധ്യസ്ഥനല്ല. അതെ, എത്രയും പെട്ടെന്ന് പണം കൊടുത്ത് ഇടപാടുകാരെ ഇവിടെ നിങ്ങൾ ഒഴിവാക്കണം. വലിയ സിനിമാക്കാരല്ലേ, കാശുണ്ടാവൂലോ. അപ്പുറത്ത് താമസിക്കണ നടിയും നിങ്ങളും തമ്മിൽ ലോഹ്യത്തിലാണെന്ന് ഇവിടെ ഒരു പഹയ സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ ഞമ്മളും കേട്ടല്ലേ. അപ്പൊ പണം കിട്ടിക്കാണുമല്ലേ. എണ്ണി വെക്കി ഐദ്രസ്ക, ഒരു മാസത്തെ അവധി കൂടെ. ഒന്നും പറയണ്ട, കടം കൊടുത്താ ഇടം കൂടി കൊടുക്കണം എന്നല്ലേ പറയണത്? അങ്ങനെ പറയണ്ട. ഉണ്ടിക്ക, ഞാൻ നമ്മുടെ കിതാബിൽ അങ്ങനെ പറയണില്ല. കടം തന്നാ മേടിക്കാ ഈ ഹൈദ്രോസിന് അറിയാം. കാതറുട്ടിയെ ഇങ്ങനെ ഇറങ്ങി പാടാ. ഈ അകത്തേക്ക് എന്നാ ടി വിയും ഫ്രിഡ്ജും കസേരയും ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇട്. നിങ്ങളുടെ സമ്മതം ആരെങ്കിലും ചോദിച്ചാ പാടാ. അങ്ങനെ വേണം, അങ്ങനെ വേണം. കാണടി പൂരം, മുനിഷിയുടെയും മക്കളെയും ഒരു ഗതികേടെ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. ഫ്രിഡ്ജും ടിവിയും സോഫ സെറ്റും ഒക്കെ ഐദ്രോസ് കൊണ്ടുപോക്കോട്ടെ, ബാക്കി പണം അന്വേഷിച്ചാ മതിയല്ലോ. മനസ്സിരിക്കട്ടെ. വീട്ടിൽ നിന്ന് സാധനം പെറുക്കിക്കൊണ്ട് പോകുന്ന നാട്ടുകാർ കണ്ടാലേ ഞങ്ങൾക്ക് അതിന് നാണക്കേട്. നാട്ടുകാർ കണ്ടോട്ടെ എന്ന് വെക്കാം. ആ യമുന കണ്ടാലോ, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ ജീവിച്ചിരിക്കണ്ടടി, നീ ഒന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. ഞാൻ അന്നേ പറഞ്ഞതാ വലിയ ആഡംബരമൊന്നും വേണ്ടെന്ന്. സമ്മതിക്കത്തില്ല. അവിടെ ഒരു പ്രസ്റ്റീജ് ഷൂസ്. നീ പറഞ്ഞതാണ് അതിന്റെ സത്യം. യമുനാറാണിക്ക് വെള്ളം കുടിക്കാൻ ഫ്രിഡ്ജില്ലെങ്കിൽ തൂങ്ങിച്ചാവുന്ന ഭീഷണിപ്പെടുത്തിയവളായിള്. ഇപ്പൊ അവളുടെ നിൽപ്പ് കണ്ടില്ലേ, അണ്ടി കളഞ്ഞ അണ്ണാന്റെ പോലെ. അമ്മിയിൽ അരച്ചാൽ അഭിമാനക്ഷതം. ഗ്രൈൻഡർ മേടിക്കണം. ജന്മത്തെ നീ നിന്റെ വീട്ടുകാരൻ കണ്ടിട്ടുണ്ടോ ഗ്രൈൻഡർ ഒക്കെ വാങ്ങി കൂട്ടുന്നവരെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടോ നീയൊക്കെ? പെണ്ണുങ്ങളായ അങ്ങനെ പലതും പറയും, ആണുങ്ങൾ അത് കേട്ട് തുള്ളാൻ നിൽക്കുന്നതിന് കൊണ്ടുപോയി അടക്കി. നിന്റെ കരണ കുറ്റിണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. നമ്മളിങ്ങനെ പരസ്പരം കൊല്ലാൻ നിക്കണ്ട. ആ കാതർ കൂട്ടുകയറി നമ്മളെ കൊല്ലായിരിക്കുള്ള വഴി നോക്ക്. മൂന്ന് പേര് കൂടെ നോക്കിയാ മതി, എത്രയും വേഗം പണം കൊടുത്ത് അയാളെ പറഞ്ഞു വിടാൻ നോക്ക്. എടി കുരുടി, നിന്റെ ഈ സോഡാ കുപ്പി കണ്ണടം തല്ലി പൊട്ടിക്കും. ചേട്ടാ ഐഡിയിട്ട് പോയി, നമുക്ക് ഇവളമാരുടെ ആഭരണം ഊരി കൊടുക്കാം. ഊരടി ഊരടി,
എന്നെ വട്ടം ചിറ്റി കളിപ്പിക്കരുത്. ഈ കല്ലുവളയുടെ പേരിൽ നിന്റെ മുത്തച്ഛി മുത്തച്ഛനെ ഒരുപാട് വെള്ളം കുടിപ്പിച്ച കഥകളൊക്കെ എനിക്കറിയാടി. ഇനി എന്റെ വംശ പരമ്പരകൾക്ക് അത് ഉണ്ടാകരുതടി. നിന്റെ കല്ല് വെച്ച നുണയേക്കാൾ വലുതല്ലടി നിന്റെ ഈ കല്ലുവള. ഊരടി അങ്ങനെ പോരട്ടെ. അതും കൂടെ എനിക്ക് വേണം. നീ തരും അങ്ങനെ അഞ്ചു പവന്റെ അരിഞ്ഞാൻ ഒട്ടോട്ട് നീ ഞെളിയണ്ട അടി. ഓ അവന്റെ തൊലിക്കെട്ടി. കുറച്ച് സ്വർണ്ണുണ്ട്, ഞങ്ങൾ ഇത് പണയം വെക്കാനോ വിൽക്കാനോ പോയ അച്ഛനറിയും. അതുകൊണ്ട് നിങ്ങൾ ഇത് വിറ്റെടുത്തോ, ബാക്കി എത്രയെന്ന് വെച്ചാൽ പണവും പലിച്ചും ഞങ്ങൾ അവിടെ എത്തിച്ചോളാം. ഇനി പണത്തിന് ഇങ്ങോട്ട് വരരുത്, സ്വർണം തന്ന കാര്യം ഒരിക്കലും അച്ഛൻ അറിയാനും പാടില്ല. വലിയ അഭിമാനിയ. ഇത് നിങ്ങൾക്ക് നേരത്തെ ആകാരുന്നില്ലേ? പെണ്ണുങ്ങളുടെ കണ്ണീര് വീണ മുതലാ കൊണ്ടുപോക്കോ. ഓണ വഴിക്കൊരു സൂപ്പർ ഫാസ്റ്റ് നിയന്ത്രണം വിട്ട് വന്നാ പോരെ. ഹൈദരോസെ, ഫോണിന്റെ പൈസ അടച്ചില്ലെങ്കിൽ മൂന്ന് പേരും അകത്താവൂന്ന് അഡ്വക്കേറ്റ് പറഞ്ഞത്. അകത്താവോ? ആ ജയിലിൽ കിടക്കാന്ന് വെക്കാം. പക്ഷേ മുൻമന്ത്രിമാരോടൊപ്പം ഇരുന്ന് ഗോതമ്പുണ്ട കഴിക്കണല്ലോ എന്ന് ഓർക്കുമ്പോ ദൈവമേ, ഞാനും എന്റെ അഞ്ചു പിള്ളേരും വഴിയാതോരാവോ എന്നാ തോന്നണേ. ഏതോ ഒരു ഹിന്ദി കവി പാടിയത് പോലെ മേരാ മൻ അശാന്തേ കൗസു അശാന്തേ. ഒരു വഴിയുണ്ട്, യമുനോട് ചോദിച്ചാ പണം കിട്ടും. പണമില്ലെങ്കി യമുനോട് ചോദിക്കാനല്ലേ അമ്മാവും പറഞ്ഞത്. അതൊരു കളിയാക്കലാണ്. എന്നാലും നമ്മൾ ചോദിച്ചാ യമുന പണം തരുമെന്നുള്ളത് ഉറപ്പാ. കടവും വിട്ട അമ്മാവിന്റെ മുമ്പിൽ തലയുയർത്തി നടക്കുകയും ചെയ്യാം. എന്താ ഐഡിയ? ഐഡിയ നന്ദേട്ടന് ഒറ്റയ്ക്ക് പോയാ മതി. ഒരു നയത്തിനൊക്കെ ചോദിച്ച കിട്ടുന്നു, മനസ്സിലായില്ലേ? ആ കൗസു മുജെ ആലിംഗം കരോ. അങ്ങനെ യമുനാ റാണിയുമായി തനിച്ച് സംസാരിക്കാൻ ഒരു അവസരമായി. ഭാര്യമാരായ ഇങ്ങനെ വേണം. എന്റെ ഹിന്ദുവും മാലയും വളയും പോയവരുടെ ദുഃഖം മനസ്സിലാക്കാം. അതൊക്കെ മറ്റുള്ളവർ കാണുന്നതാണ്. നിന്റെ പൊന്നരഞ്ഞാണം ഞാൻ മാത്രമല്ലേ കാണുന്നുള്ളൂ. വീട്ടിൽ ചെല്ലുമ്പോ അരഞ്ഞാണ എന്തിയെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും? അരഞ്ഞാണം വരെ കാണത്തക്ക വിധം നീ നടക്കരുത്. എന്താ വീട്ടുകാരെ നിന്റെ അരയെ തപ്പി നോക്കൂ. അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേ കിടക്കാം. ഞാൻ ചോദിച്ചാ യമുനാ റാണി 50,000 ഒരു ലക്ഷമോ ഒരു മടിയും കൂടെ അതെടുത്ത് തരും. അത് വേണോ? തരുമോ? തരും തരും തരും. ഞാനല്ലേ പറയണേ തരും. ഞാൻ പോയി ചോദിക്കാം. ഏ അത് വേണ്ട, അങ്ങനെ എന്റെ ഭാര്യ ആരുടെ മുമ്പിൽ കൈനീട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തന്നെ പോവാം. യമുനയെ സ്വകാര്യമായിട്ടൊന്ന് കാണാൻ ഞാൻ എത്രയോ കൊതിച്ചതാ. നീ ആയിട്ടൊരു അവസരം ഉണ്ടാക്കി തന്നല്ലോ, നന്ദി. എന്താ ആലോചിക്കണേ? അല്ല, നിന്നോട് യമുനക്കുള്ള അറ്റാച്ച്മെന്റ്. ആ ഞങ്ങൾ അങ്ങനെയാ. പിന്നെ ഏട്ടനൊന്നും അറിയരുത്, രാത്രി പോയാ മതി. ദേ യമുനയുടെ ഒന്ന് പണം വാങ്ങി ക്രെഡിറ്റ് നമുക്കൊന്നും കിട്ടണം. മൂന്ന് അന്തരാസക്തേ. എന്നാ സർ ഇന്ന് നേരത്തില്? കുച്ചിനി കുച്ചിനി, യമുനാ റാണിക്ക് ഇഷ്ടപ്പെട്ട ആപ്പിൾ ആപ്പിൾ പസന്തേന. താങ്ക് യു. മണി എന്നെ തരീമാ? ആ ഇന്നെടുത്ത പാടം കാണാതെ പഠിച്ചോ. അത് കേക്കുമ്പോ വന്നീങ്ക സൊല്ലുങ്ക വന്ന വിഷയം എന്നാ? എന്നമോ മറക്കരിങ്ക. ഒന്നുമില്ല, ഉറക്കം വരുന്നില്ല. യമുനാ റാണിയായിട്ട് സംസാരിച്ചിരിക്കാലോ. ഇവള് തന്നെ. ഐ എം ഓൾസോ ഗെറ്റിംഗ് ബോർഡ്. വാങ്ക ഉക്കല്ല. ഉങ്ക വൈഫിയെ കൂട്ടിട്ട് വന്നിരിക്കലാമേ. അതൊക്കെ നമുക്കൊരു ശല്യാവില്ലേ യമുനേ? അയ്യോ എന്റെ അനിയൻ, അവൻ എന്തിനാ ഈ നേരത്ത് ബദ്മാഷ് കുലുകപ്പെട്ട? നിങ്ങ ഇങ്ങ വന്നത് അവങ്ങൾക്ക് തെരിയാതാ? ഇല്ല, ഞാനിപ്പൊ ഇവിടെ നിക്കണത് അവൻ കണ്ട പ്രശ്നാ. അതിനാൽ എന്നാ? വേണ്ട, അവൻ അറിയണ്ട. ഞാൻ ഈ സോഫയുടെ പിന്നിൽ ഒളിച്ചോളാം. അവനെ പെട്ടെന്ന് ഒന്ന് ഒഴിവാക്കാ മതി പ്ലീസ്. വായി നോക്കിയാണേ. ഹലോ യമുന റാണി. ഹലോ ഗോപൻ സർ,
നിങ്ങൾ ഏതാണ് ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കീങ്ളാ എന്ന് വെച്ചാ വേറെ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവന്നാച്ചാ എന്നോടൊരു ഫാൻ ഇപ്പതാ ആപ്പിൾ കൊണ്ടുവന്ന് കൊടുത്തിരിക്കാറ് ഓ യമുനാറാണി ഇതുപോലെ അണ്ടനും അടകൊണ്ടനും കൊണ്ടുവരുന്നു വാങ്ങിക്കരുത് യമുനാറാണി ഒരു ലോല ഹൃദയമാണ് അത് മനസ്സിലാക്കാനുള്ള വിവരം ശ്രീകൃഷ്ണമൂർത്തിയാർക്കില്ല യമുനാറാണിയുടെ സൗന്ദര്യം ഇതുപോലെ എന്നെന്നും നിലനിർത്താൻ പതിനേഴിന്റെ സൗന്ദര്യം പൂത്തുലയാൻ ഞങ്ങളുടെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് മേനി മിനിസ കസ്തൂരി വിലയോ ഇതുപോലെ ഒരു ചിരി മതിയല്ലോ അയ്യോ മതി മതി ഇപ്പൊ തന്നെ 10 ബോട്ടിലിന്റെ വിലയായി മറ്റൊരു പൊണ്ണൻ ഉണ്ട കണ്ണൻ യമുന റാണി ഇനി ഇവിടെ നിന്നാ പ്രശ്നമാവും ഹലോ റാണി ഹലോ മിസ്റ്റർ കൃഷ്ണകുമാർ ഈ നേരത്തെ എന്താ വന്നതെന്നായിരിക്കും യമുന റാണി ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണ്ടേ ആക്ടിംഗ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം ആമാ നിങ്ങൾ ഇങ്ങ വന്നത് ഉങ്ക മനവിക്ക് തെരിഞ്ഞ ഒന്നുമില്ല ഉങ്ക ബ്രദേഴ്സ് ബ്രദേഴ്സ് ടു ബെഗേഴ്സ് കലാഹൃദയമില്ലാത്ത ഇഡിയറ്റ്സ് ഒരുത്തർ ഹിന്ദി വാദ്യർ മറ്റൊരുത്തർ മെഡിക്കൽ റെപ്പ് രണ്ട് പോത്തമാരും ഇപ്പൊ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ടാവും ഉങ്ക അപ്പ അച്ഛനാ ഇവിടെ അയ്യേ അതെ ഞാൻ കാറ്റുള്ളായിരുന്നതാ യമുനാറാണിയുടെ മാമി സന്താനവല്ലി വരുന്നെന്ന് കേട്ടു എന്ന് അവരൊന്ന് കണ്ട് ഈ റോസാപ്പൂ ഒന്ന് കൊടുക്കാന്ന് കരുതി ഞാൻ ഈ തൂട് വഴി കേറിയപ്പോഴാ അടിവയറ്റില് ഗുർമൻ പ്രശ്നം ഉണ്ടാക്കിയത് പിടി വിട്ടുപോയടേ താരം താരം വീട്ടിൽ നിന്നായിരിക്കും അച്ഛനും അമ്മയും വരണമെന്തോ എന്റെ പറക്കോട്ട് ഭഗവതി കല്ല് വെച്ച വള എവിടെയും ചോദിച്ചാ ഞാൻ എന്തൊരു സമാധാനം പറയും ആ താരം താരം തേരിൽ വന്നിറങ്ങുന്നു തീരം എന്താ ആശ്വാസം കത്തെനിക്കല്ല ഇന്ദുനാ ഇന്ദു എവിടെയാണെന്തം അവൾക്കൊരു കത്തുണ്ട് മോളിക്ക് തെറ്റി എന്റെ കൊണ്ട് തന്നു ഉവ്വോ എന്നാ എടത്തിക്കുള്ള കത്ത് എന്റെയിലാ കിട്ടിയിരിക്കണേ പൊട്ടിച്ചെന്നേ ഉള്ളു വായിച്ചില്ല കേട്ടോ രണ്ടു ഒരുപോലത്തെ കത്ത് നിനക്കൊരു കത്തുണ്ട് ഇന്ദു കത്ത് എവിടെ എടുത്തി രണ്ടാൾക്കും കത്തുണ്ടല്ലോ കൗസല്യ എടുത്തിട്ട് വീട്ടിൽ നിന്നാ നിനക്കാരനകത്ത ഇന്ദു കാക്ക കരയണ കേട്ടപ്പോഴേ വിചാരിച്ചു ഒന്നീ കത്തുവരും അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നു വരുമെന്ന് ഇന്നലെ മുതൽ എന്റെ ഇടത്തെ കണ്ണു തുടിക്കാൻ തുടങ്ങിയതാ അപ്പോഴേ വിചാരിച്ചതാ ആരുടെങ്കിലും കണ്ണീര് കാണേണ്ടി വരുമെന്ന് എന്താ ഇന്ദു വിശേഷിച്ച് എടത്തിയുടെ കണ്ണു തുടിച്ചാ എടത്തിയാ കരയേണ്ടത് എടത്തിക്കുണ്ടൊരു കത്ത് അത് എനിക്കാ കിട്ടിയത് ദാ വായിച്ചു നോക്ക് എന്താണ് ഇത് എഴുതിയിരിക്കുന്നത് ചേച്ചിയുടെ കത്തിൽ എഴുതിയിരിക്കുന്ന അതേ വാചകം തന്നെ സഹോദരി നിങ്ങൾ മൂന്ന് പേരുടെ ഭർത്താക്കന്മാരിൽ ഒരാളും യമുനയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് ഇന്നോ ഇന്നലെ തുടങ്ങി ബന്ധമല്ല ആദ്യമായി അവർ കണ്ണും കരളും കൈമാറിയത് യമുന നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ് അയാൾ ഇപ്പോൾ യമുനയുടെ മാസ്മര വലയത്തിൽ തീർത്തും അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പ്രായം മറന്നിയ ഒരു പ്രണയ കാവ്യം തന്നെ അവർ രചിക്കുകയാണ് അയാളുടെ തമാശകളും പൊട്ടിച്ചിരികളും കാമുകീഹാരം കൊള്ളിക്കുന്നു അയാൾക്ക് യമുനയെയോ യമുനയ്ക്ക് അയാളെയോ പിരിയാൻ കഴിയാത്ത വിധം ബന്ധം ദൃഢമായി കഴിഞ്ഞിരിക്കുന്നു വൈകാതെ അവർ മദ്രാസിലേക്ക് വിമാനം കയറുമെന്നാണ് സൂചന ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു ജാഗ്രത പാലിക്കുക സൂക്ഷിക്കുക ഒരഭ്യുദയ കാംക്ഷി മൂന്നാൾക്കും ഒരേ കത്ത് എന്തായാലും എന്റെ നന്ദേട്ടനാവില്ല അഞ്ചു പിള്ളേരെ എന്നെ ഉപേക്ഷിച്ച് നന്ദേട്ടൻ എങ്ങും പോവില്ല കൃഷ്ണേട്ടനല്ല അല്പം സിനിമാ പ്രാന്തുണ്ടെങ്കിലും ഇങ്ങനത്തെ വീക്ക്നെസ് ഒന്നുമില്ല
ഗോപേട്ടൻ പോവാൻ ഇമ്മിണി പുളിക്കും. യമുനേക്കാൾ ചന്ത എനിക്കുണ്ടെന്ന് ഇന്നലെ രാത്രിയും പറഞ്ഞതാ. ഡാർജിലിംഗ് ഡാർജിലിംഗ് എന്ന് അത്രയും വിളിക്കില്ല. ഇനി നന്ദേട്ടനായിരിക്കോ? കൃഷ്ണേട്ടനാവോ? ഗോപേട്ടനാണോ? അതാണടി അച്ഛന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. മനസ്സ് ഹാപ്പി ആയിരുന്നാലേ ദേ ഇതുപോലെ എന്നും മാർക്കണ്ടേനെ പോലെ കഴിയാം. വേഗം ചെല്ലേ, അമ്മ കാത്തിരിക്കുന്നു. കാത്തിരുന്ന് മുഷിയാനുള്ള സമയമൊന്നും ആയില്ലല്ലോ, അരമണിക്കൂറല്ലേ ആയുള്ളൂ ഈ കൗസുവിന്റെ കാര്യം. വേഗം ചെല്ലു, വല്യച്ഛൻ നിന്ന് കിട്ടും. എന്താടി കാന്താരി വല്യമ്മ ഉണ്ടാക്കി വെച്ചിരിക്കണേ? ഞങ്ങളോട് പറയില്ലാന്ന്. എന്തായാലും വല്യച്ഛന് വല്യമ്മ ഒരു സമ്മാനം വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഓ, ഇന്ന് വരെ ഒരു ഭാര്യയും ഭർത്താവിന് സമ്മാനം കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല. സമ്മാനം തരാൻ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അതൊന്നും അല്ല അച്ഛാ, ഇന്ന് അച്ഛന്റെ ദിവസാ. ഓൾ ദ ബെസ്റ്റ്. ശുക്രിയ. കൗസു, മേരെ സ്വപ്നംക്ക് റാണി, നീ എനിക്ക് കരുതി വെച്ചിരിക്കുന്ന സമ്മാനം എവിടെ? ഞാൻ നിങ്ങൾക്ക് അഞ്ച് സമ്മാനം തന്നു, അഞ്ച് പിള്ളാര്. ഇനി എന്ത് സമ്മാനം തരേണ്ടത്? ക്യാഹുവാ കൗസു, നിങ്ങൾ പഴയതെല്ലാം മറന്നു. പറഞ്ഞില്ലേ? പഴയതൊക്കെ ഓർത്ത് എന്തിനാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണേ കൗസു? പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി ഓർത്ത് ഹരം കൊള്ളുകയല്ലേ വേണ്ടത്? ഹരം കൊള്ളുക, അങ്ങനൊരു പ്രയോഗം കത്തിലുണ്ടല്ലോ. നിനക്ക് എന്താ പറ്റിയത് കൗസു? വേണ്ട, നിങ്ങൾ പഴയതൊക്കെ മറന്നു. എന്ത് മറന്നു? ട്യൂഷൻ, ഹിന്ദി ട്യൂഷൻ. ഓ, ക്ഷമിക്കണം കൗസു, നിർബന്ധം സഹിക്ക വയ്യാതെ ഒന്ന് രണ്ട് ദിവസം. ഒന്ന് രണ്ട് ദിവസമോ? എനിക്ക് ഹിന്ദി ട്യൂഷൻ എടുത്തത് നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലേ? ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. അതെ, നിന്റെ ഒപ്പം ട്യൂഷൻ പഠിക്കാൻ വരുമായിരുന്ന തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, ചുരുണ്ട മുടിയായിട്ട്. എന്താ അവളുടെ പേര്? അംബുജം. ആ അംബുജം കിതറേ കൗസു? ഓ, എന്തൊരു ഓർമ്മ ശക്തിയാ. അപ്പൊ അംബുജത്തിനെ മയക്കായിരുന്നല്ലേ അവസാനം ഈ പൊട്ടിയാ കിട്ടിയത്? കൗസു, ഞാൻ അഞ്ചു കുട്ടികളുടെ അമ്മയാണെന്ന് അറിയോ? പക്ഷെ രണ്ടു കുട്ടികളുടെ അമ്മയാണെന്ന് തോന്നുന്നു. അല്ല, അഞ്ചു കുട്ടികളുടെ അമ്മയാണ് ഞാൻ. എനിക്ക് 45 വയസ്സുണ്ട്. കല്യാണി, സുശീലെ, മല്ലികെ, ശശികുട്ടനും പിന്നെ എന്റെ ശങ്കരനും ഒക്കെ ഈ വൈദ്യ പറഞ്ഞത്. പക്ഷെ പറയില്ല, ഇനി ഒരു കുട്ടി കൂടി ആവാന്നേ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരു കുട്ടി കൂടെ വേണമെന്നുണ്ടല്ലേ? സത്യം പറയാലോ? ഉണ്ട്. മനസ്സിലായി, നിങ്ങൾക്ക് ഒരു കുട്ടിയും കൂടെ വേണമെന്നുള്ള ആഗ്രഹത്തിന്റെ കാരണം മനസ്സിലായി. ഞാൻ ഇനി പ്രസവിക്കില്ല എന്ന് അറിഞ്ഞിട്ട്. അയ്യോ, ഞാനത് മറന്നു. മറക്കും, എല്ലാം മറക്കും. നിങ്ങൾക്കൊരു അച്ഛനാവണമല്ലേ? ആ ഒരാൾ നിങ്ങളാണ്. അപ്പൊ ഞാനൊന്ന് ബസ്സിൽ യാത്ര ചെയ്തെന്ന് അറിഞ്ഞല്ലേ. ബസ് ടിക്കറ്റ് അല്ല, മറ്റേ ടിക്കറ്റ്. മറ്റേ ടിക്കറ്റോ? ആ, മറ്റേ ടിക്കറ്റ്. അത് നീ എങ്ങനെ അറിഞ്ഞു ആനന്ദം? സോറി ആനന്ദം, നീ അറിയാതെ അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. തെറ്റ് പറ്റിപ്പോയല്ലേ, എനിക്കറിയാം. ആ ഒരാൾ നിങ്ങളാണ് മരിച്ച. എടുക്ക, ഞാനത് കാണട്ടെ. സിനിമ ടിക്കറ്റോ? ഓഹോ, രണ്ടുപേരും പരസ്യമായിട്ട് സിനിമയ്ക്ക് പോയല്ലേ. പോയി എന്താണെന്ന് CBI കാര് ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ. നിന്റെ ഭാവം കേട്ടാ തോന്നുമ്പോ യമനാണിയും കൂട്ടി ഞാൻ സിനിമക്ക് പോയെന്ന്. ഓഫീസിലെ സണ്ണി കുട്ടിയും കൊണ്ടാ സിനിമക്ക് പോയത്. ചിരിക്കണ്ട. ആ ഫ്ലൈറ്റ് ടിക്കറ്റ് എവിടെ? ഫ്ലൈറ്റ് ടിക്കറ്റോ? അതെ. അതെനിക്കറിയില്ല, അത് എടുത്തവരുടെ ഉണ്ടാവും. ഓ, നിങ്ങളല്ലല്ലോ ടിക്കറ്റ് എടുത്തത്. പൊയ്ക്കോ. പക്ഷെ ഒരു വാക്ക്. ആനന്ദം, ഞാൻ പോവാ. എന്തൊരു വാക്ക്! നിനക്കെന്താടി ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്താ. ഞാൻ ഭ്രാന്തിയാ. നിങ്ങളല്ലേ? അതെ, ഞാനാ. നിങ്ങളാണോ? സംശയമില്ല, ഞാൻ തന്നെയാ. പിന്നെ ഞാനല്ലാതെ മറ്റൊരാളാവോ? എന്ത് പറ്റിയടി നിനക്ക്? പറ്റിയത് എനിക്കല്ല. ആദ്യമായി അവർ കണ്ണും കരളും കൈമാറിയത് യമുന റാണി നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ്. പറ, എപ്പോഴാ കൈമാറിയത്? കൈമാറിയിട്ടില്ലല്ലോ, നിന്നെ കല്യാണം കഴിക്കുമ്പോഴുള്ള അതേ കൈകൾ തന്നെയാണ് ഇപ്പോഴും. സത്യം. അയാളുടെ തമാശകളും പൊട്ടിച്ചിരികളും കാമുകിയെ ഹരം കൊള്ളിക്കുന്നു. നല്ല തമാശക്കാരനാണല്ലേ, നിങ്ങൾ ഹരം കൊള്ളിക്കല്ലേ? അല്ല, അതിപ്പോ വേണ്ട. സത്യം പറ, കൈമാറ്റം നടന്ന എപ്പോഴാ?
എന്ത് കൈമാറ്റത്തിന്റെ കാര്യം നീ പറയുന്നേ? ഐ എന്ന് വെച്ചാൽ എന്തോന്നാ? ഞാൻ അല്ല, കണ്ണ്. ഓ, ഈ വൈ കണ്ണ്. ഇന്ന് പഠിച്ചു പോയി. പഠിച്ചു വരുന്നു. കരളിന് എന്താ ഇംഗ്ലീഷ്? ഓ, കരൾ ഈ ആടിന്റെ കോഴിയുടെ ഒക്കെ. ആട്ടിന്റെ കോഴിക്ക് മാത്രമല്ല, മനുഷ്യന്റെ ഒരു കരളുണ്ട്. ആ കരളിന് എന്താ ഇംഗ്ലീഷ്? ലിവർ, LIVR, ലിവർ. അപ്പൊ നിങ്ങൾ ഐയും ലിവറും കൈമാറിയല്ലേ? നന്ദേട്ടനല്ല, ഏയ് കൃഷ്ണേട്ടനും അല്ല, കോപേട്ടനൊട്ടും അല്ല. ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ആനന്ദം. ഞാൻ പഠിച്ച പണിയൊക്കെ നോക്കി, തറപ്പിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല. അതെ, എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും കൃഷ്ണേട്ടനെ ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമുക്ക് അവിടെ നീക്കങ്ങളൊന്ന് ശ്രദ്ധിച്ചാലോ? ശരിയാ, എന്നെ എന്തെങ്കിലും ഒരു കുളിസ് കിട്ടും. കേട്ടോ, പ്രേമഗാനമാണ്. അവള് ചില്ലറക്കാരി അല്ല, പ്രേമിക്കുന്നു എന്നുള്ളത് ഉറപ്പാ. ആളെ കിട്ടി, ദേച്ചി നോക്കിയേ, ആ ഒരാൾ. പറക്കോട്ട് ഭഗവതി, നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ? അഞ്ചു കുട്ടികളുടെ തന്തയായിട്ടും ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. എടിയേ, നോക്കിയേ, നന്ദേട്ടൻ മാത്രമല്ല, അതുകൊണ്ടോ? ആഹാ, അപ്പൊ ഗോപനും ഉണ്ടല്ലോ. താളം പിടിച്ച് രസിക്കോ, ആ കൈ ഇന്ന് ഞാൻ തല്ലി ഓടിക്കും. ഒരാളല്ല, മൂന്നാളും ഉണ്ട്. ദേ അങ്ങോട്ട് നോക്കി, കൃഷ്ണേട്ടനുണ്ടാവില്ലെന്ന് സമാധാനിച്ചിരുന്നതാ, കണ്ടില്ലേ? മൂന്നാളും ഉണ്ടല്ലോ, ഇതിൽ ആരായിരിക്കും ഒറിജിനൽ? മൂന്ന് പേരും എലിഫന്റ് ദിവസ. മനസ്സിലായില്ലേ, ആനക്കള്ളന്മാരാ. ഏതായാലും കത്തിൽ എഴുതിയിരിക്കുന്നത് ഒരാളെന്നല്ലേ. അതാരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? കണ്ടുപിടിക്കാം, പക്ഷെ ഒരു കാര്യം, ഈ ഒരു കാര്യത്തിലെങ്കിലും നമ്മൾ പരസ്പരം പാര വയ്ക്കരുത്. സമ്മതിച്ചോ? സമ്മതിച്ചു. സിനിമാ പ്രേമികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നാളെ മുതൽ മൂന്ന് ദിവസത്തേക്ക് എല്ലാവർക്കും വിശ്രമം. സുപ്രസിദ്ധ സിനിമാ താരം യമുന റാണി മൂന്ന് ദിവസത്തേക്ക് മലമ്പുഴ ഗാർഡൻസിലേക്ക് പോവുകയാണ്. മലയാള സിനിമയിലെ ഹരമായ മുകേഷ് മുത്തുള്ള ഗാന ചിത്രീകരണം. അവന്റെ ഒരു യമുന റാണി. എന്തിനു മൂന്ന് ദിവസം? പത്ത് ദിവസത്തെ കെട്ടിയെടുത്തുടായിരുന്നു. മോശം. ഏട്ടനെങ്ങോട്ടാ? എങ്ങോട്ടായിരിക്കും? യമുന റാണിയുടെ അടുത്തേക്ക്. There you are. മണ്ടിപ്പെണ്ണെ, എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി തിരിയാൻ പോവുകയാണ്. വഴിമാറ്. മൂന്ന് ദിവസത്തിനുള്ളിൽ എല്ലാം കറക്റ്റ് ആവും. മൂന്ന് ദിവസം? Yes, within 3 days. മറ്റാരും അറിയണ്ട. നന്നായിട്ടുണ്ടോ ആനന്ദം? നന്നാകാതിരിക്കോ, വഴി തിരിയാൻ പോവല്ലേ. ദേവ് ഒരു നരയണീറ്റ് നിൽക്കുന്നു. യമുന റാണി കണ്ടാ മോശമല്ലേ? ഇന്നല്ലേ, ചിലപ്പോ അവരൊറ്റ കാരണം അത് തന്നെ വേണ്ടെന്ന് നോക്കാൻ. നീയാണടി മനോധർമ്മമുള്ള ഭാര്യ, ഭർത്താവിന്റെ ഇഷ്ടം അറിഞ്ഞു പ്രവർത്തിക്കുന്നു. പോയി വരട്ടെ ആനന്ദം. ചെല്ല് ചെല്ല്, കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും. ഓക്കേ. ഒരു വഴിത്തിരിവ്, ഈ വഴി ഞാൻ അടയ്ക്കും, ഇത് അവസാനത്തെ പോകാം. അല്ല മേഡം, അന്ത സീനക്ക് അപ്പുറം താ നിങ്ങൾ ഹീറോയെ മീറ്റ് പണ്ടിരിക്കേ, അതുക്ക് അപ്പുറം താ. ഹലോ മിസ് യമുന റാണി, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് നോക്കാം. ആ മേഡം, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. തൽക്കാല ജയന്തി ആയിട്ട് മേഡം കൂടെ ഒന്ന് നിന്നാ പുള്ളിക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഷുവർ, വൈ നോട്ട്. താങ്ക് യു. നിങ്ങൾ എങ്ങോട്ടാ? ഞാൻ പാലക്കാട്ടേക്ക്. പാലക്കാട്ടേക്കോ? പാലക്കാട് ജില്ലയിലല്ലേ മലമ്പുഴ ഗാർഡൻസ്? അതെ, മനോരഞ്ജൻ കേലിയെ ജാനേ കേ ജഗ, ഇഷ്ട പ്രാണേശ്വരിയുടെ കൈ കോർത്തു പിടിച്ച് ഇഷ്ടഗാനം പാടി നടക്കാൻ പറ്റിയ ലൊക്കേഷൻ. അപ്പൊ ഞാനും കൂടി വരട്ടെ? അയ്യോ, കൗസ് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടല്ല. ഞാൻ പോകുന്നത് ഹിന്ദി പ്രചാര സഭയുടെ മീറ്റിംഗിനല്ലേ. മുറി നിറച്ച ഹിന്ദി വാദ്യാന്മാരായിരിക്കും. ജലദോഷം പിടിച്ച പോലെ ഹേ ഹൂം ഹോ എന്നൊക്കെ പറഞ്ഞ് നാശം. അയ്യേ, എന്താ കൗസു ഇത്? മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ വരില്ലേ മോളെ? മൂന്ന് ദിവസം? ആ, തീൻ ദിനോ
അല്ല, നിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ഞാൻ നിന്നെ എന്നേക്കായിട്ട് ഉപേക്ഷിച്ച് പോണ പോലെ ഉണ്ടല്ലോ. ഈ മീറ്റിംഗ് എനിക്ക് ഗുണമുള്ളതാ. നിന്റെ നന്ദേട്ടൻ അവിടെ ചെന്നൊരു കലക്കങ്ങടെ കലക്കും. സ്നേഹം, പ്രേം, സ്നേഹത്തെ കുറിച്ച് പറയാൻ ഞാൻ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് കൗസു. ആരോടാ ഇത്ര വലിയ സ്നേഹം? രാഷ്ട്രഭാഷയോട്. അതേടി, ഞാൻ ഷൈൻ ചെയ്യാൻ പോവാ. പാലക്കാട്ട് വെച്ച് ഞാനൊരു കാച്ചങ്ങട് കാച്ചും. ദേ, നിന്റെ അനുഗ്രഹം ഉണ്ടാവണം. പറയൂ, ഞാൻ എന്ത് ചെയ്യണം? പറയുന്നത് എന്ത് ഞാൻ അനുസരിക്കാം? അനുസരിച്ച് ചിരിച്ചുപോയി. എന്റെ ഭാര്യ അനുസരിച്ചതാണ് എന്റെ തെറ്റ്. മടുത്തു. ഇനിയും വൈകിയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്നെ ഒന്ന് മോചിപ്പിക്കാമോ? എന്താ ഈ പറയണേ? പ്രായത്തെങ്കിലും മാനിക്കണ്ടേ? മനസ്സ് നിയന്ത്രിക്കാനാവുന്നില്ല. കെട്ടുപൊട്ടിയ പട്ടം പോലെ അത് പാറി നടക്കുക. നിയന്ത്രിക്കണം, നിയന്ത്രിച്ചേ മതിയാകൂ. നമ്മൾ സമൂഹത്തെ നോക്കണ്ടേ? അങ്ങക്ക് ഭാര്യയും മക്കളും ഉണ്ട്. അതൊരു ബാധ്യതയായി പോയി. അവളുടെ കൂടെ മനുഷ്യരാകും ജീവിക്കോ? അവളെ ഞാൻ ഉപേക്ഷിക്കാം, എല്ലാം മറക്കാം, ത്യജിക്കാം. എനിക്കൊരു ജീവിതം തരില്ലേ? എടുത്തു ചാടരുത്, നമുക്ക് ആലോചിക്കാം. എന്തായാലും 3 ദിവസം എന്നോടൊപ്പം ഉണ്ടാവല്ലോ, അത് കഴിയട്ടെ. ഓക്കേ, പുള്ളി സ്മാർട്ട് ആയല്ലോ. എല്ലാം മാഡത്തിന്റെ ഹെൽപ്പാ. നൈസ്. അപ്പൊ നിങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ ഒരു പ്രൊമോഷൻ ഉറപ്പാ. പ്രൊമോഷൻ? ഒരു നാട്ടുപുറത്ത് അടുക്കളക്കാരിൽ നിന്ന് സിനിമാ നടിയിലേക്കുള്ള പ്രൊമോഷൻ? മനസ്സിലായി, എല്ലാം മനസ്സിലായി. അപ്പൊ നീ അറിഞ്ഞൂടി, ഉപേക്ഷിച്ചു പോവോ? ഭാര്യ മടുത്തൂത്ര, പുതിയൊരു ജീവിതം വേണമെന്ന് പറയുന്നത് ഞാൻ എന്റെ ചെവിയോട് കേട്ടതാ. അങ്ങനെയും പറഞ്ഞു? നീ എപ്പോഴാ കേട്ടത്? ദാ ഇപ്പൊ കേട്ടിട്ട് വരിക. എന്റെ ദൈവമേ, അപ്പൊ എന്നോട് പറഞ്ഞതൊക്കെ ശുദ്ധ നുണയായിരുന്നോ? നുണയാ? 3 ദിവസം കൂടെ ഉണ്ടാവും അവള് പറയുന്നത് ഞാൻ കേട്ടതാ. അവള് നിന്നെങ്ങനെ കൊഴഞ്ഞാടുവല്ലേ? ആ വരുമ്പോട്ടവള് യമുന റാണി. നീ ആരുടെ കാര്യാ പറയുന്നേ? കൃഷ്ണേട്ടന്റെ. നേരത്തെ ആരുടെ കാര്യാ പറയണേ? നന്ദേട്ടന്റെ. അറിഞ്ഞല്ലേ, എടത്തിമാര് അറിഞ്ഞല്ലേ ഗോപേട്ട പോവാന്ന്? പെട്ടി പൂട്ടി എന്നെ കൊണ്ട് ഷർട്ടും പാന്റും അലക്കിപ്പിച്ച് ഇസ്തിരി ഇടിപ്പിച്ച് പൊക്കെ പെട്ടിയിലാക്കി വെച്ചിട്ടാ പറയണേ പോവാന്ന്. 3 ദിവസത്തേക്ക്. 3 ദിവസം എന്നാണല്ലോ ഞാനും കേട്ടത്. 3 ദിവസം എന്നാണല്ലോ നന്ദേട്ടനും പറഞ്ഞത്. അപ്പൊ 3 പേരുണ്ട് അവളുടെ കൂട്ടിന്. 3 ദിവസം കുശാൽ മലമ്പുഴ ഗാർഡൻസിൽ കാനായി കുഞ്ഞിരാമൻ കൊത്തിവെച്ച ശില്പം യക്ഷി കാണാലോ. അതിനിടയിൽ മുകേഷിന്റെ യമുന റാണിയുടെ ലവ് സീനും കാണാലോ. അങ്കവും കാണാം, താളിയും മുടിക്കാം. അല്ല, ഏട്ടത്തിമാര് വരണില്ലേ? നിങ്ങളില്ലാതെ യമുന റാണിക്ക് അഭിനയം വരില്ലല്ലോ. ഏട്ടത്തിമാര് സെന്റിമെന്റ്സിലാ. യമുന റാണി പാലക്കാട്ടെ ക്ഷണിച്ചില്ലേ? കരയാനുള്ള ഗ്ലിസറിൻ യമുന റാണിയുടെ നിസ്കിയതാണോ? ഇത്തവണ മലമ്പുഴ വഴി പളനി യമുന റാണിയുടെ ഭാവി സന്താനവല്ലി മലമ്പുഴയിൽ വരുന്നത് കേട്ടു. സന്താനവല്ലിയെയും കാണണം, അല്പം ലൗസിനും കാണണം. ഹരഹരോ ഹരഹര. ഗുലുമ്മന്റെ അവസ്ഥ എങ്ങനെയുണ്ട് മുത്തച്ഛ? പ്രശ്നമാടേ ഇരിക്കുന്നു. ഓ, വലതു ഭാഗത്തു നിന്ന് ഇന്നലെ ഇടത്തോട്ട് മാറി. അസ്വസ്ഥത ഉണ്ടടേ, എങ്കിലും കാര്യങ്ങൾ നടക്കണമല്ലോ. ഈ ലൗസീനൊക്കെ കണ്ടു കഴിയുമ്പോ അല്പം ആശ്വാസം കിട്ടട്ടെ. അമ്മാവനും പാലക്കാട്ടൊക്കെയാണോ? അല്ല, ഊളംപാറയിലേക്ക്, അല്പം മനസമാധാനം കിട്ടാൻ. അവിടെ മുഴുവൻ പ്രാന്തന്മാരല്ലേ? ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ. നീ എങ്ങോട്ടെ യാത്ര? ഞാൻ കോയമ്പത്തൂർ വരെ പോവാ. പാലക്കാട് വഴി കോയമ്പത്തൂർ. നീ പോടാ അവിടെ നിന്ന്. പാലക്കാട് ടച്ച് ചെയ്യാതെയും കോയമ്പത്തൂർ പോവാ. നിനക്ക് ഇപ്പൊ എന്താ കോയമ്പത്തൂർ? ചേട്ടൻ ഇപ്പൊ എന്താ പാലക്കാട്? എനിക്കൊരു കോൺഫറൻസ് ഉണ്ട്. എനിക്കൊരു മെഡിക്കൽ കോൺഫറൻസ് ഉണ്ട്. ആനന്ദം, പെട്ടിയെടുത്ത് വെച്ചോളൂ. ഭ്രാന്ത് പിടിക്കുന്നതിന് മുമ്പുള്ള സീൻ മലമ്പുഴയിൽ വെച്ചാ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ യമുന റാണിന്റെ കൂടെ മാറുതി 1000 പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്താ, പക്ഷെ ഡിസ്റ്റർബൻസ് ആവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒറ്റക്ക് പോയിട്ട് വരാം. ഓക്കെ, പോകാൻ വരട്ടെ. ഈ വീട്ടിൽ നിന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല. ഞങ്ങള് പെണ്ണുങ്ങളാ പറയുന്നത്. അപ്പൊ ഞങ്ങള് പുരുഷന്മാര് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാ മതി. അഭിനയ ആടിക്കൊഴിച്ചിലും സീൻ ഷൂട്ടിംഗ് ഒന്നും വേണ്ട. നിങ്ങളും കൂടെ കേൾക്കാനാ പറയുന്നത്, കേറി പോണ്ട അവത്തോട്ട്. ഏട്ടത്തിമാരെ, എനിക്ക് പോവാലോ?
പോയിരുന്ന് പഠിക്കണ ചേട്ടാ. പളനിക്ക് മുളകൊക്കെ കൊള്ളാം, തിരിച്ച് ഇങ്ങോട്ട് വരണമെന്നുണ്ടോ? ഇപ്പോഴാ ഈ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വിവേകമുദിച്ചത്. കനകം മൂലം കാമിനി മൂലം കലഹം ബഹുവിധം ഉലകിൽ സുലഭം. അപ്പോ ഇനി അങ്ങോട്ട് അംഗം കുറിക്കാം. കൗസുവിന് വല്ലാത്തൊരു മാറ്റം. ഇവൾക്ക് എന്താ പറ്റിയേ? കൗസുവിടത്തേക്ക് മാത്രമല്ല ആനന്ദത്തിനുമുണ്ട് മാറ്റം. ഒന്നും അവൾ തുറന്നു പറയുന്നില്ല. ഇന്നലെ രാത്രി മനുഷ്യന് ഉറക്കിയിട്ടില്ല. നിനക്കോടോ ഗോപ? എന്താടാ ഗോപ, എന്റെ എന്തു രാത്രി ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണർന്ന് ആ ഒരാൾ എന്ന് പറഞ്ഞ് എന്റെ തലമുടി ഇങ്ങനെ വലിച്ചു പറിച്ചു. അപ്പൊ മൂന്നാളും അത് തന്നെ പറയുന്നു. സംശയമില്ല, ഇത് പ്രേതബാധയാ. ആരോ ഒരാൾ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ആരാ ഒരാള്? പൂത്തക്കോടനായിരിക്കും. നമുക്ക് കാട്ടുമാടത്തിനെ വിളിച്ച് ഓരോ ചരട് ജപിച്ച് അരയിൽ കെട്ടിച്ചാലോ? അതിനവൾ അരയിലൊന്നും തൊടാൻ സമ്മതിച്ചിട്ടുണ്ടേ ചരട് കെട്ടാൻ. ഏയ്, അത് നടക്കില്ല. ആ ഒരു പ്രധാന കാര്യം, ഇതൊന്നും ആ യമുന റാണി അറിയരുത്. മഹാനാണക്കേടാണ്. ഇവളുമാർക്കൊക്കെ എന്താ പറ്റിയതെന്ന് എങ്ങനെയാ ഒന്ന് അറിയാ? അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോ വയറ്റിലെ ഗുൺമണി പ്രശ്നമുണ്ടാക്കി. കല്യാണി കലവാണി പാടിക്കൊണ്ടവരനെ കല്യാണ പെണ്ണ്. എന്താ മക്കളെ? ഞങ്ങൾക്ക് മുത്തച്ഛന്റെ ഒരു ഉപദേശം വേണം. ചോദിച്ചോളി മക്കളെ, ഏത് വിഷയത്തെ കുറിച്ചാ ചോദിച്ചോളി? പെൺവിഷയം. ആ, എനിക്ക് ഏറ്റവും അറിവുള്ളതും ഇഷ്ടപ്പെട്ടതുമായ വിഷയം. കേക്കട്ടെ കേക്കട്ടെ. മുത്തച്ഛ, ഞങ്ങളുടെ ഭാര്യമാർക്ക് ഈയിടെയായി ഒരു ഇളക്കവും ചാഞ്ചാട്ടവും അപസ്മാരബാധയും ഒക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ഒന്ന് പറഞ്ഞോളി. പെണ്ണുങ്ങളാകുമ്പോ ചിലപ്പോ ഇളക്കവും അപസ്മാരവും വിഭ്രാന്തി ഒക്കെ ഉണ്ടായിരിക്കും. എന്റെ ചെറുപ്പകാലത്ത് നിങ്ങളുടെ മുത്തച്ഛക്ക് ഉണ്ടായി, വേലക്കാരി ചെല്ലമ്മക്ക് ഉണ്ടായി, പിന്നെ അയലക്കത്തെ ചില പെണ്ണുങ്ങൾക്ക് ഉണ്ടായി. ആണുങ്ങളായ കരു വേണോടെ? നിങ്ങൾ മൂന്ന് പേരും ഓരോ കുപ്പി അശ്വഗന്ധാതി ദേഹം മേടിച്ച് കഴിപ്പിൻ, ഒക്കെ ശരിയാവും. അല്ല പിന്നെ അയ്യോ, പറ്റിയ പാർട്ടി ഇങ്ങനെ ചോദിക്കാമെന്ന് നമ്മൾ വേണം തല്ലാൻ വന്നേ. അമ്പലത്തിൽ പോയപ്പോ എന്നെയും കൂടെ വിളിക്കായിരുന്നില്ലേ? ഓ പിന്നെ അച്ഛൻ കണ്ട അത് മതി. നമ്മുടെ രണ്ടാളുടെയും പേരില് പുഷ്പാഞ്ജലി നടത്തിയതിന്റെ പ്രസാദം ഞാൻ തൊട്ടുതരാം. അവര് തമ്മി തമ്മിൽ തൊടാനുള്ള മത്സരം. അയ്യോ, അതാണ് ഞാൻ തൊട്ടുതരാമെന്ന് പറഞ്ഞില്ലേ? അയ്യോ, അവനെ പിടിച്ചൊന്ന് വരട്ടാം. എന്റെ അമ്മോ, ഈ ഏട്ടന്മാരെന്തായി കാണിക്കുന്നേ? എന്നെ കൊല്ലാൻ പോവാണോ? അതേടാ, നിന്നെന്ന് ഞങ്ങൾ ശരിപ്പെടുത്തുന്നുണ്ട്. പറടാ, ആശയുമായി നിനക്ക് എന്താ ബന്ധം? അറിയില്ലേ, എന്റെ മുറപ്പെണ്ണ്. അതല്ല ചോദിച്ചത്, നീയും അവളും തമ്മിലുള്ള കണക്ഷൻ എന്താ? വെരി സിമ്പിൾ, ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലായോ? എന്റെ വാടാ നിന്റെ ഭാവം അവളെ കല്യാണം കഴിക്കാൻ? അത് നിന്റെ മനസ്സിലിരുന്നാ മതിയുടെ ചന്ദ്രകുമാര, നടത്തി തരില്ല. വേണ്ട, ഞങ്ങൾ ഒളിച്ചോടി പോക്കോളാം. ഓക്കേ. അമ്മിക്കുഴവിടെ അത്രേ ഉള്ളെങ്കിലും ആളെ ജോകച്ചില്ല. നഞ്ചന്തരാ നാനാഴി, നമുക്ക് ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാം. മോനെ ചന്ദ്രു, നിനക്ക് ഞങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത്ര വലിയ അഭിപ്രായമൊന്നുമില്ല. എടാ മോനെ ചന്ദ്രു, നമ്മള് നാല് പേരും ഒരമ്മ പെറ്റ മക്കളല്ലടാ. ഞങ്ങള് മൂന്ന് പേരെ അമ്മ പത്ത് മാസം ചുമന്നു, നിന്നെ എട്ടു മാസം. അതല്ലേടാ നിന്റെ വളർച്ച മുരടിച്ചു പോയത്? ഇൻകുബേറ്ററിൽ മൂന്ന് ദിവസം പഞ്ഞി പൊതിഞ്ഞു വെച്ചിരുന്നു. ഇച്ചിരിയും പോന്ന നിനക്ക് ഞാനാ കാവലൊന്നും എന്നാ അപ്പ തന്നെ കൊല്ലായിരുന്നില്ലേ വളർത്തിയിട്ട്? നിന്നെ ഞങ്ങള് കൊല്ലോടാ. നീയും ആശയായിട്ടുള്ള വിവാഹം ഞങ്ങള് നടത്തിത്തരാം. ഇപ്പൊ പ്രേമം മാത്രം മതിട്ടോ. എന്റെ പൊന്നുകുട്ട ഒരു ഉപകാരം ചെയ്യണം. സോപ്പ് പതപ്പിച്ചപ്പോഴേ എനിക്ക് തോന്നി. എന്ത് വേണം? ഞങ്ങളുടെ ഭാര്യമാർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, നീ ഒന്ന് ശരിയാക്കി തരണം. അയ്യേ, എന്തൊക്കെയാ നിങ്ങൾ പറയുന്നേ? നാണമില്ല നിങ്ങക്ക്, ഏട്ടത്തിമാരന്റെ സ്വന്തം അമ്മയെ പോലെയാ. അത് മാത്രം നീ കൂടുതൽ ഓവർ സ്മാർട്ട് ആവരുത്. മോനെ ചന്ദ്രു, ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങളെ ഭയങ്കര സംശയ. അതെനിക്കുണ്ട്. അതല്ലടാ, അവരെന്തൊക്കെയോ മനസ്സിൽ ഒളിക്കുന്നുണ്ട്, വിട്ടു പറയണില്ല. നീ നയത്തിലെ അടുത്തുകൂടി അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇത്ര ഉള്ളൂ? നിസാരമല്ല, പഴയ ഏട്ടത്തിമാരല്ല, പൊള്ളും പൊള്ളിക്കും. ഏട്ടത്തിമാരെ, നിന്നെ ആരെയാ ഇങ്ങോട്ട് ക്ഷണിച്ച? വല്യേടത്തി വല്യ ഗൗരവത്തിലാണല്ലോ. ആ തന്നെ. ചെറിയ ഏട്ടത്തിമാരും മൂഡൌട്ടാണല്ലോ. ഏട്ടത്തിമാരെ, എല്ലാം ഞാൻ അറിഞ്ഞു. പിടിയോടാ.
വെറുതെ നമ്പർ എടുക്കല ചേക്കാ. മൂന്ന് പേർക്കും സംശയമുണ്ടല്ലേ, ഭർത്താക്കന്മാരെ സംശയമുണ്ടല്ലേ, സംശയിക്കണം. ഗുരുതരാവസ്ഥയിലാണ്, ഒരാഴ്ചക്കകം എന്തും സംഭവിക്കാം. അപ്പൊ കത്ത് കിട്ടുകാരൻ നീ അറിഞ്ഞില്ലേ? കത്ത്? കത്തോ? കത്ത്? ഓ, കത്ത്! അത് ഞാൻ അറിഞ്ഞു അറിഞ്ഞു. എടുത്തേ, സാരമില്ല എടുത്തേ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നീ ഞങ്ങളെ സഹായിക്കോടെ ചന്ദ്രു. സഹായിക്കാലോ. ഒരാഴ്ചക്കകം അത് സംഭവിക്കോടെ ചന്ദ്രു. ചെലപ്പോ ഒരാഴ്ച തന്നെ വേണ്ടി വരില്ല എടുത്തേ. ചെക്കൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. പറയടാ, ആ ഒരാൾ ആരാണ്? അത് ഞാൻ പറയില്ല, എന്നെ കൊന്നാലും ഞാൻ പറയില്ല. എല്ലാം അറിഞ്ഞിട്ട് നീ പറയില്ല അല്ലേ? പറയേ. യമുനാറാണി ഞങ്ങളുടെ ഭർത്താക്കന്മാരില് ആരെയാടാ മയക്ക് കൂടെ കൊണ്ടുപോകുന്നത്? അയ്യേ, അപ്പൊ അതാണ് കാര്യം. ഞാൻ കരുതി ഏട്ടന്മാരാണ് മരമണ്ടന്മാരാണ്. ശങ്കരമാർക്കൊത്ത ചക്കികള്. നീ എന്താണ് ആലോചിക്കുന്നത്? പറയാം, പറയാം. കൈവിട്, ആ കത്ത് വായിച്ചാൽ എനിക്ക് പറയാൻ പറ്റൂ. കത്ത് എവിടെ? കത്ത് എന്റെ കയ്യിലുണ്ട്. സഹോദരി, നിങ്ങൾ മൂന്ന് പേരുടെ ഭർത്താക്കന്മാരിൽ ഒരാളും യമുനയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല. ആദ്യമായി അവർ കണ്ണും കരളും കൈമാറിയത് യമുന നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ്. വൈകാതെ അവർ മദ്രാസിലേക്ക് വിമാനം കയറും. ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ജാഗ്രത പാലിക്കുക, സൂക്ഷിക്കുക. കത്ത് എവിടെ? അത് തന്നില്ല. ദേ, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. അമ്പട, യമുനാറാണിയെ മയക്കി വീഴ്ത്താൻ പറ്റിയ മൂന്ന് മോന്തകള്. ചേട്ടത്തിമാരെ ഒരാളെ മാത്രമേ സംശയിക്കുന്നുള്ളൂ, എനിക്ക് മൂന്ന് പേരെ സംശയമുണ്ട്. മര്യാദക്ക് പറഞ്ഞോ, ആരാണ് ആ കാമദേവൻ? ആരായാലും എനിക്കൊരാളുടെ പേരവിടെ പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ ഏട്ടത്തിമാർ എന്നെ കൊല്ലും. ആളിനെ പിടികെട്ടി കഴിഞ്ഞാ ഏട്ടത്തിമാർ അയാളെ തട്ടിക്കൊള്ളും. ഏതായാലും ഈ വീട്ടിലൊരു മരണം ഉറപ്പാ. ഏതായാലും ഞാനല്ല. ഞാൻ എങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. ആ കുട്ടിയോട് അങ്ങനെ ഒരു വികാരം എനിക്കും തോന്നിയിട്ടില്ല. അതിരിക്കട്ടെ. ഇനി അഥവാ യമുനാറാണിക്ക് നിങ്ങളിൽ ആരോടെങ്കിലും ഒന്ന് ഇഷ്ടം തോന്നിയാ മദ്രാസിലേക്ക് കൂടെ പോവോ? ആരായിരിക്കോ കത്ത് എഴുതുന്നത്? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് പോണം. പറ ഞാൻ ആരുടെ പേരാ പറയേണ്ടത്? ഓടാ അവിടെ നിന്ന്. തലവരി തിരിക്കുമ്പോഴാ നന്ദേട്ടാ എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്ക. എന്റെ തല ചുറ്റി തുടങ്ങി. ഏതെങ്കിലും ബാറിൽ ചെന്ന് യമുനാറാണിയെ മനസ്സിൽ ധ്യാനിച്ചോണ്ട് ഈ രണ്ട് ലാർജ് കൂട്ട് വീശിങ് വല്ലതും കുരുത്തിരിയും. ഒരു കൂട്ടിന് ഞാനും കൂടെ വരാം. രണ്ട് സ്മോൾ എനിക്ക് വാങ്ങിച്ചു തന്നാ മതി. അച്ഛനല്ലേ അവരനെ? ഓരോ പെഗ് വീതം കഴിക്കീനടാ. ചേട്ടന്റെ മുമ്പിൽ വെച്ച് മദ്യപിക്ക്. ഈ ദുശീല ഞങ്ങൾക്ക് വേണ്ട ഏട്ടാ. നിങ്ങള് രണ്ടാളും എന്റെ അനുജന്മാരാടാ. ഗുരുത്തണ്ട്, അതിന് ഈ ഏട്ടൻ അഭിമാനിക്കണു. നല്ല ഭാവി ഉണ്ടാവൂ ട്ടോ. വെറുതെ കുടിച്ച് കരളുവാട്ടണ്ട. ഞാൻ നിങ്ങളോടൊരു സത്യം തുറന്നു പറയാൻ പോവാ, ഞെട്ടരുത്. എനിക്ക് വേണ്ടി എന്റെ അനിയന്മാര് കണ്ണീര് കുടിച്ചത് മതി. ആ ഒരാൾ ഞാനാടാ. യമുന റാണിയുടെ കാമുകം ഞാനാണടാ. നിങ്ങൾ ഈ ഏട്ടന് മാപ്പ് തരണം. ഇന്ന് ഞാൻ കൗസ്തുവിനോട് എല്ലാം തുറന്നു പറയാൻ പോവാ. ചേട്ടാ, ഞങ്ങളൊന്ന് മൂത്രമൊഴിച്ചിട്ട് വരാം. കുറച്ച് മുമ്പല്ലേ നിങ്ങൾ രണ്ടാളും മൂത്രമൊഴിച്ചു വന്നത്? അതെ. കൗസുവയുടെ തീ ഇതെങ്ങനെ താങ്ങുമെന്ന് ഓർക്കുമ്പോ മനസ്സ് ഉരുക. അത് ഉരുകി ഉരുകി മൂത്രമായിട്ട് പൊക്കൊണ്ടിരിക്കുക. പോയിട്ട് വരട്ടേട്ടാ. ഉരുകുന്നത് അപ്പപ്പ കളഞ്ഞിട്ട് വാടാ. ഒന്നേ അവന്മാർ വരണേക്കാളും പോരുന്ന കൊണ്ടുപോവാ. രണ്ട് ലാർജ് വീതം. ദേ, നേരത്തെ രണ്ട് ലാർജ് വീതം അടിച്ചതാ. ഇനി ഇതും കൂടി ആവുമ്പോ എട്ടാവും. ചേട്ടൻ മൂന്നേ ആയിട്ടുള്ളൂ. ആ വൈ, വേണ്ട, സോഡ ഒഴിച്ച് നശിപ്പിക്കണ്ട. സൂക്ഷിക്കണം. ദേ, ബില്ല് മൊത്തം ആ സാറിന്റെ കൊടുത്താ മതി. സഹിക്കാൻ കഴിയണല്ലോ ഏട്ടാ. എന്താ മൂത്രം പോയില്ലേ? അതല്ല ഏട്ടാ, ഏട്ടൻ എന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ അത് പറഞ്ഞത്. നന്ദി ഏട്ടാ, നന്ദി. ഏട്ടൻ എന്റെ ദൈവമാ. സോറി, അത് ഞാനാണ് ഏട്ടാ. ഞങ്ങള് മദ്രാസിലേക്ക് പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവളില്ലാതെ ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ വേണ്ടി. എന്താടാ? Brrrr!
അല്ല മദ്യപിക്കാത്ത ഇവരെങ്ങനെ ഇങ്ങനെയായി? സാർ ബില്ല് എത്രയായി? 900 രൂപ. ഏ, 4 പെഗിന് 900 രൂപയോ? ഇവർ രണ്ടും കൂടെ 8 പെഗ് അടിച്ചു. എന്റത് ഇവമീ നേരം എത്രയായി? ഇതുവരെ ഇതുപോലെ വൈകിട്ടില്ല. വൈകുമെങ്കിൽ പറഞ്ഞിട്ട് പോണ ആളാ. ഇനി അവളുമായിട്ട് വല്ലയിടത്തും പോയതാവോ? അതാ എന്റെ പേടി. കത്തിലെഴുതിയതുപോലെ ഒരാളുടെ കാര്യല്ലേ കത്തില് പറഞ്ഞിട്ടുള്ളൂ. മൂന്നാളെയും കാണാനില്ലല്ലോ. അമ്മാവനോടൊന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞല്ലോ. ഉറങ്ങിക്കാണും. എല്ലാറ്റിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ, ഇനി തഴച്ചു വളർന്നുകൂടി കണ്ടോളാ. ഫോട്ടോ എടുക്കുമ്പോഴും അല്ലാത്തപ്പോഴും ചേർന്നിരീ ചേർന്നിരീ എന്ന് പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. അന്നേ ഞാൻ കരുതിയതാ, കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ, അടക്കാണെങ്കിൽ മടിയും വെക്കാം. അടക്കാമരായാലോ, അവരെ ഇനി തളച്ചിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കൈവിട്ടു പോയി. നിങ്ങൾ വല്ലതും കഴിച്ചു പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. Thank you.
ഞങ്ങള് കുടിച്ചിട്ടില്ലല്ലോ. കള്ളന്മാരെ, നിങ്ങൾ മൂത്രം ഒഴിക്കാൻ പോയത് കുടിക്കാനല്ലേ? മൂത്രം കുടിക്കാൻ ഞങ്ങൾ എന്താ മൊറാരി ദേശയുടെ ആൾക്കാരാ? നിങ്ങൾ സ്റ്റഡി ആയിട്ട് നിക്കണം. കൗസു ആനന്ദം ഇന്ദു അച്ഛനെന്താ പട്ടാളക്കാരന്റെ ശരിയല്ല. അച്ഛനെന്താ ഒരു പച്ചനിറം മാഷപ്പുഴ? ഞാനിവിടെ നിന്നോളാം. അത് ശരിയല്ല, ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് നിക്കേ. ഡീസൻസി ഇല്ലാത്തത് നിങ്ങൾക്കാ മാഷെ. നിങ്ങൾക്ക് വീട് മാറിപ്പോയി. പോയാട്ടെ പോയാട്ടെ. നമ്മുടെ വീടല്ല. അപ്പൊ നാളെ കാണാം. എന്തങ്കണ്ടായാലും സൈലൻസാ. മൗനം വിദ്വാന് ഭൂഷണം. യമുന റാണയുടെ വീട്ടിൽ പോയതുപോലും അറിയരുത്. എല്ലാവരും ഉറങ്ങി. ആരും ഉറങ്ങിയിട്ടില്ല. മോശമല്ലേ ചേട്ടന്മാരടുത്തേക്കത്. അപ്പൊ നമ്മള് കണ്ട സ്വപ്നം ശരിയായിരുന്നടി. എന്റെ പറക്കോട്ട് പോകുന്നത് എനിക്ക് കാണിച്ചു തന്നതാ. കുറ്റം കുടിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്? കുടിച്ചതല്ലേ ചേച്ചി, കുടിപ്പിച്ചതല്ലേ? ആ മാതകറാണി ഒഴിച്ചു കൊടുത്തതാ. ഇപ്പൊ എന്തണ്ടായേ? നമ്മൾ ആഫീസിൽ നിന്ന് ഇറങ്ങി വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. കുട്ടിക്കാലത്ത് ഓരോ തമാശകളും പറഞ്ഞു. ശരിയാ, അതൊരു കാലായിരുന്നു. കൂട്ടുകാർക്കൊക്കെ ഓണക്കോടി എടുത്തു കൊടുത്തപ്പോ അച്ഛൻ നമുക്ക് വാങ്ങിച്ചു തന്നത് 3 പട്ടുകോണ്. ചേട്ടൻ ഓർമ്മയുണ്ടോ ആ പട്ടുകോണം എടുത്തോണ്ട് നമ്മൾ അപ്പുറത്തെ മനക്കല് മാങ്ങ പറിക്കാൻ പോയത്? പിന്നെ എന്നിട്ട് ആ നമ്പൂരി നമ്മളെ തല്ലിയത് നിനക്ക് ഓർമ്മയുണ്ടോ? ഇപ്പോഴത്തെ തഴമ്പ്. പൊട്ടങ്കളി കളിച്ചത് മതി. ഒന്നി പൊറി അവിടെ അല്ലെങ്കിൽ ഇവിടെ, രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് മതി ഇനി ബന്ധമൊക്കെ. കൃഷ്ണ ഗുരുവായൂരപ്പ. അയ്യോ, ഗവൺമെന്റ് സ്കൂളാ? അല്ല, നമ്മുടെ വീടാ. ചായയൊക്കെ കൊണ്ടുവരുന്നുണ്ട്, പിണക്കൊക്കെ തീർന്നു കാണും. പാവം പെണ്ണുങ്ങൾ, കൊണ്ടുപോടാ. ഇതെന്താ ഒരു ചായ? ഇതേ മുനിശി മുത്തച്ഛനുണ്ട് കടയിൽ നിന്ന് വാങ്ങിയതാ. നിങ്ങൾക്കൊന്നും ചായ അല്ല, അമ്മമാര് സമരത്തില. എന്നാലേ അച്ഛന്റെ മേശയില് കാശിരിപ്പുണ്ട്, പോയി ചായ മേടിച്ചിട്ട് വാ. മേശയിലിരുന്ന പൈസ എടുത്ത് ഞങ്ങൾ ചായ കുടിച്ചു. എല്ലാം നിങ്ങളുടെ കയ്യിരിപ്പുണ്ടല്ലേ. ഇന്നലെ നിങ്ങൾ കള്ളുടിച്ചല്ലേ? കള്ളുടിച്ചോടിയിടുന്നു? ഞങ്ങളും ഉറങ്ങില്ലായിരുന്നു, കണ്ടു 3 പേരും 12 കാലി നിൽക്കുന്നത്. 3 പേർക്ക് 12 കാല? അതെ, 3, 4, 12 കണക്കിൽ എന്റെ മോള് മിടിക്കുക. അങ്ങനെ മഹാത്മജി സത്യാഗ്രഹം ആരംഭിച്ചു. എന്തിനാണ് മഹാത്മജി സത്യാഗ്രഹം ചെയ്തത് പറ? ബ്രിട്ടീഷുകാരെ തുരത്താൻ. നമ്മുടെ അമ്മമാർ എന്തിനാ മുത്തച്ഛൻ സത്യാഗ്രഹം ചെയ്യുന്നത്? നമ്മുടെ അച്ഛന്മാരെ തുരത്താൻ. ബ്രിട്ടീഷുകാരും കള്ളുകൂടിയന്മാരായിരുന്നു മുത്തച്ഛൻ. നിശബ്ദത പാലിക്കൂ, നിശബ്ദത പാലിക്കൂ. മുത്തച്ഛ വിശക്കുന്നു. നിങ്ങളുടെ അച്ഛന്മാരുടെ പൊട്ട് വല്ല ഉണ്ടാക്കി തരാം. ചെല്ല്. എന്താ മോളെ? അമ്മയോട് പോയി ചോദിക്കും. മക്കളെ ചോദിക്കാൻ ചെല്ലുമ്പോ അമ്മ അടിക്കാൻ വരുവ. ഭഗവതി, എന്റെ ജീവിതം കുളം കോരാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വലുത് എന്റെ കൗസു തന്നെയാ.
പക്ഷെ ഇപ്പൊ അവളോടൊന്നും പറഞ്ഞാൽ ഏൽക്കില്ല. എനിക്കിതിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. യമുന റാണിയെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കണം. ഇവനാണ് കൊള്ളാലോ. മോള് കരയല്ലേ, മോളെ ഹോട്ടലിൽ കൊണ്ടുപോയി ഐസ്ക്രീം നൂഡിൽസ് ഒക്കെ മേടിച്ചു തരാം. ആ ഒരാൾ നീ ആയിക്കോട്ടെ അനിയ, നിന്റെ മുഖമാടാ അതിന് പറ്റിയത്. പാവം അനിയ. എന്താ ചേട്ടാ? എന്നോട് ക്ഷമിക്കൂ അനിയ. ക്ഷമിക്കാൻ ചേട്ടൻ എന്നോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എന്നാലും ഒരു ക്ഷമ അഡ്വാൻസ് ആയിട്ട് കടന്നോട്ടാ. ആഹാ, അമ്മമാരുടെ സമരം ഒത്തുതീർപ്പിലാക്കി. നല്ല ചുമ. എന്തോ ഗോപന്റെ ബാഗിൽ വല്ല മരുന്നുണ്ടോ നോക്ക്. ചെരുപ്പ്, പെണ്ണുങ്ങളുടെ ചെരുപ്പ്. ഞാൻ ചെരുപ്പ് വാങ്ങാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഗോപേട്ടാ, ഈ ചെരുപ്പ് എങ്ങനെ നിങ്ങളുടെ ബാഗിൽ വന്നു? എന്റെ ബാഗിൽ ഇതെങ്ങനെ വന്നു? ഇന്ദുവിന് വേണ്ടി വാങ്ങിയതായിരിക്കും. ഇന്ദു ഇമ്മാതിരി ചെരുപ്പ് ഇടാറില്ലല്ലോ. ഹൈ ഹീൽഡ് വാങ്ങാൻ പറഞ്ഞിരുന്നു ഇന്ദു. ഞാൻ ഇങ്ങനെ ഇടില്ല. പിന്നെ ഇതുപോലത്തെ ചെരുപ്പ് ആരാ ഇടുക? എന്താ എടാ ഹൈ ഹീൽഡ് ചെരുപ്പ് ഇവിടെ ആരാ ഇടുക? മനസ്സിലായില്ലേ യമുന റാണി? എന്റെ പറക്കോട്ട് ഭഗവതി. വാ മക്കളെ, 750 രൂപ. അയ്യോ, അർത്ഥ കായ്ക്ക് ഉപ്പ് തേക്കാത്തോനാ. ഡാഡാ, എത്ര നാളായി ചുറ്റികളെ തുടങ്ങിട്ട്? ഇത് യമുന റാണി വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞതോ അതോ നിന്റെ വക ഗിഫ്റ്റോ? അയ്യോ അല്ല, ഞാൻ ഇന്ദുവിനോട്ട് വാങ്ങിയതാ. ഈ ഗോപൻ എന്ത് പണിയാ കാണിച്ചത്? മോശമായി പോയി, മോശമായി പോയി. എന്താ കൗസു ഇത്? എനിക്കറിയാം എന്നോട് ദേഷ്യത്തിലാണെന്ന്. ദൈവം പോലും പൊറുക്കാത്ത തെറ്റല്ലേ ഞാൻ നന്ദേട്ടനോട് ചെയ്തത്? തെറ്റ് ചെയ്ത് ഞാനല്ലേ. നീ എന്നെ സംശയിച്ചപ്പോ എനിക്ക് സഹിച്ചില്ല, ഒരല്പം കുടിച്ചുപോയി. ദേ, നീ എന്നോട് ക്ഷമിക്കണം. നന്ദേട്ടൻ എന്നോട് ക്ഷമിക്കണം. വേണ്ട, നീ എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം. വേണ്ട, എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം. എന്നാ നമുക്ക് രണ്ടുപേർക്കും ക്ഷമിക്കല്ലേ? കൊച്ചു കള്ളി, എന്റെ പൊന്നെന്തു എന്നെ വിശ്വസിക്ക്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ മക്കളാണ് സത്യം. ഞാനിവിടെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ? ഹിന്ദുവാണ് സത്യം. ആ ചെരുപ്പ് ഞാൻ വാങ്ങിയതല്ല, ഏതോ ഒരു തെണ്ടി എന്നെ ചതിച്ചതാ. സത്യം എന്തോ സത്യം. ഇങ്ങനെ ജീവിക്കാൻ എന്ത് സുഖാ കൗസു? ഈ ജീവിതം മുഴുവൻ നമുക്ക് എങ്ങനെ ചിരിച്ചു കഴിയാൻ തന്നേട്ടാ? അഡ്വാൻസ് ആയിട്ട് ഒരു ക്ഷമ കടന്നോട്ടെ എന്ന് പറഞ്ഞ് ഇതിനായിരുന്നല്ലേ. സ്വന്തം അനിയനിട്ട് തന്നെ ഭാര പണിയണം. സാരമില്ല, ശരിയാക്കി തരാം. എന്താടാ ഉറക്കൊന്നും വരുന്നില്ലേ? ഞാൻ പടം വരച്ചോണ്ടിരിക്കയല്ലേ. നീ ആരാടാ? മൈക്കലാഞ്ചലയോ? നിന്റെ അച്ഛനാ പെൺകോന്തം നന്ദോമാർ കരയണ നീ കണ്ടിട്ടുണ്ടോ? അച്ഛൻ കരയില്ല, ചെറിയച്ഛൻ കരയണ ഞാൻ ഇപ്പൊ കണ്ടു. എന്നാ നിന്റെ അച്ഛൻ പൊട്ടി കരയുന്ന നീ കാണും. നാളെ ആവട്ടെ, പോയി കിടന്നേക്കാ. ഓടാ ഓടാ. ഈ ചെറിയച്ഛൻ എന്താ വട്ടുപിടിച്ചു? ഓടാ. ആരും കണ്ടില്ല, നമുക്ക് പോവാം. എന്താ ചേച്ചി? അമ്മേ, അച്ഛന്റെ ഷട്ടിൽ എന്തോ അടയാളം.
ഷർട്ടിൽ എന്താ കൗസ് എടുത്ത് നോക്കട്ടെ. കൗസ് എടുത്ത് എന്നൂല ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങിയേ. ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇടാറില്ല. പിന്നെന്താ ഇത്? ഓ പിടിയിട്ടി പിടിയിട്ടി. നന്ദേട്ടാ എന്താ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. എന്താണ് ആ ചെരുപ്പ് യമുന റാണിക്ക് കൊണ്ട് കൊടുത്തോ? ആ യമുന റാണി ഇപ്പം മനസ്സിലായി. ഈ നാട്ടിൽ യമുന റാണി അല്ലാതെ മറ്റാരാ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത്? ഇത് യമുന റാണിയുടെ ലിപ്സ്റ്റിക് അല്ലേ, നോക്കിയേ. നോക്കട്ടെ. ശരിയാണല്ലോ, അന്ന് യമുന റാണി ഇവിടെ വന്നപ്പോൾ ഇതേ കളർ ലിപ്സ്റ്റിക് ആണല്ലോ ഇട്ടിരുന്നത് അല്ലേ ആനന്ദം? അതെ ചേട്ടാ. ഇതെങ്ങനെ നന്ദേട്ടന്റെ ഷർട്ടിൽ വന്നു? എങ്ങനെ വരാം? യമുന റാണിയുടെ ബെഡ്റൂമിൽ പോയി രണ്ടുപേരും കൂടെ തമാശ പറഞ്ഞ് ഡ്രസ്സിംഗ് ടേബിളിലിരുന്ന ലിപ്സ്റ്റിക് അറിയാതെ കൈതട്ടി താഴെ വീണ്. അങ്ങനെ വരാൻ വഴിയില്ല. അപ്പൊ ഇന്നലെയും നന്ദേട്ട ഇവിടെ പോയി അല്ലേ? ഇല്ല ഞാൻ പോയിട്ടില്ലടാ. ഹിന്ദി ട്യൂഷൻ പോയില്ല? ഹിന്ദി ട്യൂഷനോ? അപ്പൊ യമുന റാണി കേട്ടൻ ട്യൂഷൻ എടുക്കുന്നാരും ചേർത്ത് കറി. അത് ശരി. അപ്പൊ രഹസ്യമായിട്ടാണ് ട്യൂഷൻ. കൗസു എടുത്ത് ഇത്ര പാവമായി പോയല്ലോ. ഒരു കൂടെ നിറച്ച് ആപ്പിളുമായിട്ടാ പോകുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അധ്യായം കൊറേ കഴിഞ്ഞിരിക്കുന്നു. എന്നാ ഇത് ഗുരുദക്ഷിണ തന്നെ? ഇല്ല നോണ, ട്യൂഷൻ പോയി പോയില്ല. ഇത് യമുന റാണിയുടെ ചുണ്ടല്ല, വേറെ ഏതോ കോന്തന്റെ ചുണ്ടാണ്. യമുന റാണിയുടെ ചുണ്ടിന് ഇത്ര വലിപ്പില്ലടി. കേട്ടല്ലോ, അവളുടെ ചുണ്ടിന്റെ അളവ് വരെ കൃത്യമായിട്ട് നന്ദേട്ടനെ അറിയാം. ബാക്കി ഞാൻ പറയണ്ടല്ലോ. എനിക്ക് സ്കൂളിൽ പോണം. ഹെഡ് മാസ്റ്ററിനെ ചീത്ത പറയുന്നു. എവിടേക്ക് പോകണ്ടെന്ന്? വല്ലാതങ്ങ് ചിരിക്കണ്ട, ഈ ചിരി ഞാൻ കറുപ്പിക്കുന്നുണ്ട്. കൊതുകേടി കൊള്ളാനൊരു കൂട്ടായി. അഡ്വാൻസ് ആയിട്ട് ക്ഷമ ചോദിച്ചിട്ടാണല്ലോ ചേട്ടൻ എന്നെ കുഴി ചാടിച്ചത്. ഒരു കുഴി ഞാനും വെട്ടി, പകരത്തിന് പകരം. ഓക്കെ ഓക്കെ. എന്താ കൃഷ്ണേട്ടാ, ആദ്യമായിട്ട് കാണും പോലെ. ഗോപാ എന്താ ചേട്ടാ? നമ്മള് രണ്ടാളും തണുപ്പും കൊണ്ട് പുറത്ത്, അവൻ അവളൊത്ത് സൂയിക്കണു. എനിക്ക് സഹിക്കാൻ കഴിയണില്ല. ഒരു പൂട്ട അവനിട്ട് പൂട്ടണ്ടറാ. പൂട്ടണം. ആ കിളിങ്ങുന്ന വളകൾ നമുക്ക് പൊട്ടിക്കണം. ലോകം ജപിക്കുന്നു നിന്നാമം പ്രേമപൂർവം. പാലോ? ഇത് പതിവില്ലാത്താണല്ലോ. ചേർത്തിട്ടുണ്ട്. അപ്പൊ എന്നെ ഇനി അങ്ങോട്ട് പരിപോഷിപ്പിക്കാന്ന് തന്നെ. കഷ്ടം തന്നെ ഗോവന്റെ നന്ദേട്ടന്റെ കാര്യം. എന്നാലും അവർക്കിങ്ങനെ തോന്നിയല്ലോ, സ്വന്തം ഭാര്യമാരെ മറന്നാ നടിയുടെ പിന്നാലെ. ആദ്യം നിങ്ങൾക്ക് ആരോ ഒരാൾ എന്നായിരുന്നില്ല സംശയം? ഇപ്പൊ രണ്ടുപേരുടെയും തനിനിറം പുറത്തായില്ലേ? അതൊക്കെ അവരുടെ കാര്യം, എന്റെ കൂട്ടിന് അവളുടെ വലയിലെങ്ങും വീണില്ലല്ലോ. എനിക്ക് അത് മതി. തൊട്ടടുത്ത് റോസാപ്പ് വിരിഞ്ഞു നിൽക്കുമ്പോ ആരെങ്കിലും കടലാസ് പൂ അന്വേഷിച്ചു പോവോ? ആ നന്ദേട്ടന് ഗോപന് പടുപിട്ടികളാ. ഞാൻ റോസാപ്പൂവാ? എന്താ ഇത്ര സംശയം? അയ്യോ കിലുക്കം! അത് മോഹൻലാലിന്റെ ഒരു പടത്തിന്റെ പേരല്ലേ? അല്ല ചേട്ടനും ചാടിക്കേ. ചാടാനോ? ആ ഒന്ന് ചാടിക്കേ. എന്താണത്? ചാടല്ലേ പറഞ്ഞത്. ആണത് രാവിലെ ചുമ്മാ ആരെങ്കിലും കണ്ട. കിലുക്കുന്നുണ്ടല്ലോ. ഹായ്, ആണുങ്ങളുടെ വള. ആണുങ്ങളുടെ വളയല്ല, പെണ്ണുങ്ങളുടെ വള. ഇതെങ്ങനെ എന്റെ പോക്കറ്റിൽ വന്നു? അതാ എനിക്ക് അറിയേണ്ടത്. എന്താ ഇവിടെ പ്രശ്നം? ആഹാ വളപ്പൊട്ടുകൾ! ഓ ഇന്നലത്തെ ആഹ്ലാദ പ്രകടനത്തിന്റെ ആയിരിക്കും. ഇവിടത്തെ പെണ്ണുങ്ങൾ കുപ്പിവള ഇടാറില്ലല്ലോ. പിന്നെ ഇത്തരം കുപ്പിവളകൾ ഇടുന്നത് ആരടാ? ഇത്തരം കുപ്പിവളകൾ ഇടുന്നത് യമുന റാണി. എടാ ചന്ദ്രു ഒന്നിങ് വന്നേ. ഓ മോനെ, ഇത് യമുന റാണിയുടെ കുപ്പിവളയല്ലേടാ. അതെ, യമുന ഇതേ സൈസ് കുപ്പിവള ഇടാറുള്ളത്. ഒന്ന് പോടാവുന്നത്, യമുന റാണിയുടെ കുപ്പിവള ഇങ്ങനെ എന്റെ പോക്കറ്റിൽ വരുന്നത്? അത് ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ യമുന റാണി, ഗോപേട്ടൻ ഈ കൊച്ചേട്ടൻ. ഞാൻ ഗോപേട്ടൻ ഒന്നോട് മാറിയുന്നേ. യമുന റാണി പ്രേമ പാരവശ്യത്തോടെ കൊച്ചേട്ടനെ സമീപിക്കുന്നു. ഡയലോഗ് സ്റ്റാർട്ട്. ക്യാമറ ആക്ഷൻ. ചാടിയപുരാറടക്ക് വിലപ്പെട്ടൊരു സബാന കൊടുത്തിട്ടുണ്ട്. തടുത്ത് പറയാം. റാണി കയ്യമർത്തിയപ്പോ കൃഷ്ണേട്ടൻ കൊരി തിരിച്ചു, യമുന റാണിയെ ചുറ്റിപ്പിടിച്ചു. രണ്ടുപേരും വികാര വിവശരായി കട്ടിലേക്ക് മറിഞ്ഞു വീണു. യമുനയുടെ കൈ ഇപ്പോഴും കൃഷ്ണന്റെ പോക്കറ്റിലാണേ. വള പൊട്ടി, അത് പോക്കറ്റിനകത്ത് വീണു. ഇതാ ആ വളപ്പൊട്ടുകൾ. കട്ട് ഇറ്റ്.
ചാച്ചിക്ക ഫോട്ടോ ഉടച്ചത് കൊണ്ട് മാത്രമായില്ല. ശരിയാ, മൂന്ന് പേരും കുടിയേറിയിരിക്കുന്നത് അവളുടെ മനസ്സിലല്ലേ. നേരെ ഒന്ന് പുലർന്നോട്ടെ. അവിടെ ഞാൻ ഇത് ഏ ലൈഫ്? എനക്ക് പണമും പോഴും പെരുസില്ലേ. ഇല്ലാണ്ടി ഇനി എന്നെ തൊന്തരവ് പണ്ണാതിങ്ക. നാനും ഒരു പെൺ, എനക്ക് ഒരു വാഴ്ക്ക വേണു. അമ്മ, ഇതാ മുടിവ്. നമ്മൾ മുടിഞ്ഞു പോട്ടെന്നാണ് അവള് പറയണേ. അല്ലടി, മുടിവെന്ന് പറഞ്ഞ തീരുമാനം എന്നർത്ഥം. അപ്പൊ അവളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മയെ വിളിച്ച് അറിയിക്കേ. അയ്യോ, ഓക്കേ. ഹായ്, വാങ്ക വാങ്ക. എത്ര നാളാച്ചു ഉള്ള എല്ലാരെയും പാത്ത്? എന്നെ കോമ? ഉങ്ക കോപത്തുക്ക് കാരണം എന്നെന്ന് എനിക്ക് തരും. സോറി. അപ്പൊ യമുന റാണി എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മ സമ്മതിക്കണില്ലല്ലേ? ഒരമ്മമാരെ സമ്മതിക്കൂല. ഓ, ഞാൻ ടെലിഫോണില് പേസിനത്. അത് ഞാൻ സ്വന്തം വിഷയം. അത് നിങ്ങളുടെ മാത്രം വിഷയമല്ല, ഞങ്ങളെ കൂടി ബാധിക്കുന്നതാ. ഓ, ഞാൻ ഉങ്ങളെല്ലാം മറന്നിട്ടേന്ന് നെനച്ചിങ്ങളാ. സോറി, ഞാൻ രൊമ്പ ബിസിയാ ഇരുന്നേ, അതിനാലതാ പാക്ക മുടിയില്ല. അമ്മ, നീങ്ക ഇത് പക്കം വരവേ ഇല്ല. ഞങ്ങൾ വരുന്നില്ലെങ്കിൽ എന്താ? വരേണ്ടവര് വരുന്നുണ്ടല്ലോ. ഇല്ല, നീങ്ക എന്നോ മറിക്കറിങ്ക. യു ആർ സപ്രസിംഗ് സംതിങ്. നോ, ഞങ്ങളല്ല, നിങ്ങളാ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കെട്ടിപ്പിടിക്കുന്നേ. യു പ്രസിംഗ് മൈ ഹസ്ബൻഡ്സ്. വേണ്ട, ചിരിക്കണ്ട. ഞങ്ങളുടെ ചങ്ക വേവണത്. കൂൾ ഡൗൺ. ഉങ്ങൾക്ക് എന്താ പ്രോബ്ലം? വാങ്ക ഉക്കാന്ന് പേസലാം. വേണ്ട, ഞങ്ങൾ ഇരിക്കുന്നില്ല. ഞങ്ങൾ യമുന റാണിയോട് ഒരു കടം ചോദിക്കാനാ വന്നത്. അവളതാനാ? കേളുങ്ങളെ, ഞാൻ എന്നെ വേണമെന്നാൽ തരാം. ഐ ലൈക്ക് യു ഓൾ സോ മച്ച്. മതി, ഞങ്ങളെ സ്നേഹിച്ചൊക്കെ മതി. ഞങ്ങൾ പാവങ്ങളാ, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഇനി വിട്ടു തരണം. നിങ്ങളുടെ ഭർത്താക്കന്മാരാ? അല്ലെന്ന് തോന്നുന്നുണ്ടോ? എന്റെ കൃഷ്ണന്റെ പോക്കറ്റില് നിങ്ങളുടെ വളപ്പൊട്ടികൾ എങ്ങനെ വന്നു? എന്റെ ഗോപേട്ടൻ ചെരിപ്പ് സാരിയും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാറില്ലേ? നിങ്ങൾ തമ്മിൽ ലവ് ഓഫീസ് അല്ലേ? എന്റെ നന്ദേട്ടന്റെ അഞ്ചു കുട്ടികളെ പ്രസവിച്ചോളാം ഞാൻ. അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നിയല്ലോ നിങ്ങക്ക്. നിങ്ങൾക്ക് സ്നേഹിക്കാൻ മമ്മൂട്ടീനെയും മോഹൻലാലിനെയും കമലഹാസനെ ഒക്കെ കിട്ടും. പാവപ്പെട്ട ഞങ്ങളുടെ ആണുങ്ങളെ നിങ്ങൾക്ക് എന്തിനാ? അവരെ ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മനനിമ്മതിക്കാത കളങ്കമില്ലാതെ ഉങ്ങളോടെല്ലാം ഫ്രീയാ പഴകണേ. ഉങ്ക മനവിങ്ക രൊമ്പ അപ്പാവിങ്ക. പോ ലേഡീസ്, ഉലകത്തില് என்ன നടക്കുതுன்னு அவங்களுக்கு தெரியாது. அவங்க മനസ്സില് நீங்களும் உங்க குழந்தைகளும் மட்டும்தான். அவங்கள மனைவிகள கழிச்சதுக்கு நீங்களா கொடுத்து வச்சிருக்கணும். இன்னைக்கு உங்க மனைவிங்க இங்க வந்திருந்தாங்க. அப்பப்பா என்ன திட்டி நொறுக்குனாங்க. நீங்க எல்லாம் என் கூட பழகிறதுல ரொம்ப சந்தேகப்படுறாங்க. மனசிலாயில்லே? உங்களுக்கும் எனக்கும் ஏதோ தப்பான உங்களெல்லாம் என் சொந்த பிரதர்ஸ் மாதிரி தான் நினைச்சிட்டு இருக்கேன். அவங்கள மாத்த முடியாது. இனிமே நீங்க என்ன பார்க்க வரக்கூடாது. உங்களெல்லாம் நான் மறக்கவே மாட்டேன். உங்களுக்கு எப்படி நன்றி சொல்றதுன்னு எனக்கு தெரியல. தேங்க்ஸ். இதுதான் நம்ம கடைசி சந்திப்பு. எஸ், லாஸ்ட் மீட்டிங். ഇന്ന് നിന്റെ അവസാനടി. ഈ നന്ദകുമാർ ആരാണെന്ന് കാണിച്ചു തരാം. യമുന റാണിയോട് സങ്കടം പറയാൻ പോയിരിക്കുന്നു. നിന്നെ അടക്കാൻ ഒക്കെ ഞാൻ നോക്കട്ടെ. യമുന റാണിയെ തിട്ടി നുറുക്കിനോ? രൊമ്പ സന്ദേഹം. നിന്റെ സന്ദേഹം ഞാൻ തീർത്തു തരാം. അടി കൊണ്ട് നടന്നതും നീയേ ചാപ്പ, കൊണ്ട് കൊല്ലിച്ചതും നീയേ ചാപ്പ. അനുഭവിച്ചോ? അന്തസ് മാപജാത്തിയുള്ള ഒരു കലാകാരന്റെ മുമ്പില് ബദ്രകാളി ഉറഞ്ഞു കൊള്ളാൻ പോയിരിക്കുന്നു. നാണം കെടുത്തില്ലേ? നീ ആരാന്നടി നിന്റെ ഭാവം? ഞാൻ അഞ്ചു പിള്ളേരുടെ അമ്മയാ. നിന്റെ ഇപ്പോ
പോരത്, പട്ടികളെ പോലെ മക്കളെ പെറ്റുകൂട്ടാൻ ആരാടി നിന്നോട് പറഞ്ഞത്? നീ യമുനാ റാണിയുടെ ഞാൻ ചോദിച്ചാണ് കുറ്റം, നിങ്ങൾ കാണിച്ച തെറ്റല്ലേ? എന്താടി തെറ്റ്? യമുനാ റാണിയുടെ കൂടെ ചേർന്നതില്ലേ എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി ഫോട്ടോ എടുപ്പിച്ചു, മുടികറിപ്പിച്ച് സുന്ദരക്കുട്ടപ്പനാക്കി അഭിനയിക്കാൻ വിട്ടു, കയ്യിലൊരു ബൊക്കം വാങ്ങി തന്ന് പണം കടം ചോദിക്കാൻ പറഞ്ഞു വിട്ടു, എല്ലാം ചെയ്യിച്ചത് നീയല്ലടി എനപ്പേ. അതേടി, ഭർത്താവ് ഒരു അന്യസ്ത്രീയുമായി ഇടപഴകുമ്പോൾ അവളെ സ്പർശിക്കുന്നുണ്ടോ, അഥവാ സ്പർശിക്കുന്നുണ്ടെങ്കിൽ തന്നെ എവിടെയൊക്കെ സ്പർശിക്കുന്നു, അത് എത്ര നേരം നീണ്ടു നിൽക്കാം, എപ്പോ നീക്കി മാറ്റാം, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഭാര്യ. എല്ലാത്തിനും പച്ചക്കൊടി കാണിച്ചിട്ട് ഇപ്പൊ ഞാനൊരു പുരുഷനാടി, പത്ത് പവനും തന്നെ ഈ മര മോന്ത എന്റെ തലയെ കെട്ടിവെച്ചില്ലടി, നിന്റെ തന്തപ്പടി പിശികം പീതാൻ പറയൂടി. നാലാം ക്ലാസ് വരെ അലവരാതെ വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. അച്ഛൻ കേക്കട്ടെ, നാട്ടും പുറത്ത് തരി മതി, മതിയല്ലോ. ഞാൻ മുനിയൊന്നുമല്ല, അല്ല മുനിമാർക്കും പറ്റും, മേനെ ഉത്സാഹിച്ച് മേനിയൊന്ന് കുലിക്കിയപ്പോ വിശ്വാമത്തിന്റെ തപസ് പൊളിഞ്ഞില്ലടി. പുരുഷന്മാരൊക്കെ അല്പം വീക്കായിരിക്കും, അവസരം കിട്ടിയ അവര് കക്കും. എനിക്കറിയാം. ഐ ഓൾസോ ഹാവ്. നിർത്തടി എന്റെ മുടിഞ്ഞ ഇംഗ്ലീഷ്, ഇനി ഇംഗ്ലീഷ് പറയോ? വാങ്ങടി വാങ്ങി തോല, നിന്നെ പോലുള്ള അല്പജ്ഞാനികൾ ജീവിച്ചിരിക്കാൻ പാടില്ലടി. ഞാൻ നല്ല ഭാഷ ഓടി ബ്രിട്ടീഷുകാരി, എവിടെന്ന് വെച്ചാ പോയി തൊല പോ. എടി കണ്ണു പൊട്ടി, എന്നെ ചായപ്പിക്കടത്ത് കൊതുകടി വിളിച്ചില്ലേ, നീ അനുഭവിക്കടി അനുഭവിക്കടി. നിന്റെ ഭരണം എന്നത്തോടെ അവസാനിപ്പിക്കടി. നിന്നെ എനിക്ക് വേണ്ട, പുകഞ്ഞ കൊള്ളി പുറത്ത് പോയി പറയടി നിന്റെ തന്തയോട് കേസ് കൊടുക്കാൻ. என்ன, நான் பாட்டுக்கு பேசிக்கிட்டே இருக்கேன், பதில் எதுவும் பேசாம இருந்தா என்ன அர்த்தம்? ஆசைக்கு ஒரு அளவு இருக்கு, நான் ஆசைப்பட்டதை விட கடவுள் எனக்கு அதிகமாவே கொடுத்திருக்காரு, போதும். இன்னைக்கு நீ ஒரு சினிமா நடிகா இல்லாம இருந்திருந்தா, ஆஃப்டர் ஆல் ஒரு டாக்டராவோ என்ஜினியராவோ டீச்சராவோ போயிருந்திருப்ப, நான் தான் உன்னை நடிகையாக்குனேன். இன்னைக்கு நீ தன்னகத்திலே ஒரு பெரிய சூப்பர் ஸ்டார், உன்னோட டேட்ஸ்க்காக ஒவ்வொருத்தனும் கியூல நின்றுட்டு இருக்கான். இந்த பணம் புகழ் இதெல்லாம் எப்படி வந்துச்சு? உன்னோட டேலண்ட்னால மட்டும் இல்ல, என்னோட முயற்சினாலையும் கூட. எவ்வளவு தடவை இதெல்லாம் சொல்லிருக்கீங்க, உங்களுக்காக தான் இவ்வளவு நாளும். இனிமே என்னடி, அந்த ப்ரொடியூசர் யோகேஸ்வர் உனக்கு 75 லட்சம் ரூபாய் சம்பளமும் தமிழ் ரைட்ஸும் நம்ம கொடுத்துருக்காரு. பணம் பணம் பணம், உங்களுக்கு இப்போ பணம் வெறி பிடிச்சிருக்கேன். 75 லட்சம் என்ன, 75 கோடி கிடைச்சா எப்படி வேணாலும் ஆக்ட் பண்ணலாமா? இதுதான் உங்க பாசமா? அந்த கதை படிச்சிருப்பீங்களே, கல்ச்சர் இல்லாத ஒரு கிராமத்துல மழை பெய்யறதுக்காக ஒரு ஆதிவாசி பொண்ண அநாகரிகமா உடையாடம் இல்லாம ஊர் ஜனங்க மத்தியில காளிக்கு பலி கொடுக்கறாங்களா? அது கேவலமா இல்ல? ஏ, இதுக்கு முன்னாடி நீ செக்ஸி ஆக்ட் பண்ணது இல்லையா? அந்த மாதிரி அது, அந்த ஆதிவாசி பொண்ண நான் நடிக்கணும் இல்ல? சினிமாவில அந்த கேரக்டரை பார்த்து ஜனங்க கண்ணீர் விடுவாங்க, ஆனா அந்த பொண்ணாக நடிச்ச யமுனா ராணிய காய் துப்புவாங்க. போதும் ஆண்டி, அந்த படம் எனக்கு வேண்டாம். இன்னைக்கு எனக்குன்னு ஒரு இமேஜ் இருக்கு, ரசிகர்கள் இருக்காங்க, அவங்கள என்னால ஏமாத்த முடியாது. அந்த ரோலை நான் ஆக்ட் பண்ண மாட்டேன். நல்ல மனைவியா, நல்ல தங்கையா, நல்ல தாயா, எவ்வளவு ரோல்ஸ் ஆக்ட் பண்ணிருக்கேன் ரியல் லைஃப்ல, அந்த மாதிரி ஒரு ரோல் அதுதான் நான் ஆசைப்படுறேன். எனக்கு அது போதும், இனிமே என்ன கம்பல் பண்ணாதீங்க, தயவு செஞ்சு என்ன விட்டுடுங்க ப்ளீஸ். ராணி, இந்த சந்தானவள்ளி யாருன்னு உனக்கு நல்லாவே தெரியும், நான் நினைச்சதை செய்வேன், செய்யவும் வைப்பேன். அந்த படத்துக்காக 25 லட்சம் ரூபாய் நான் அட்வான்ஸா வாங்கிட்டேன். நீ யோகேஸ்வர் படத்தில் நடிக்கிற, நாளைக்கு அக்ரிமெண்ட்ல சைன் பண்ற. யாரது? ഞങ്ങള് രാവിലെ മുതലേ ഇതിനകത്ത് ഒളിച്ചിരിക്കുക, യമുനാറാണ് ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഇവിടെയുള്ള കാര്യം വീട്ടുകാർക്കൊന്നും അറിയില്ല. എന്റെ ഏട്ടന്മാരെക്കാൾ കൂടുതൽ യമുനാറാണ് എനിക്കറിയാം. ആ നല്ല മനസ്സിനെ കുറിച്ച് സിനിമാ വാരികൾ ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രം,
ഭൂമിയിലെ ഞങ്ങൾക്കൊരു സഹായം ചെയ്തു തരൂ. എന്നാ വേണം? ഞങ്ങളെ രക്ഷിക്കണം. സ്നേഹത്തിലാണെന്ന് അറിയാലോ, ഇപ്പൊ ഞങ്ങളുടെ വീടൊരു യുദ്ധക്കളാ. ആർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ബന്ധം ഒരിക്കലും അവർ അംഗീകരിക്കില്ല. ഇതല്ലാതെ മറ്റൊരു ബന്ധത്തെ കുറിച്ച് ചിന്തിക്കാനും ആവില്ല. ഞങ്ങൾക്കൊരു ജീവിതം തരാൻ സന്മനസ്സുണ്ടാവണം. യമുനാറാണി പോകുമ്പോ ഞങ്ങളും കൂടി വരട്ടെ മദ്രാസിലേക്ക്. എന്തെങ്കിലും ഒരു ജോലി. ചേച്ചി ഒരു വാക്ക് പറഞ്ഞാ മതി, ഞങ്ങൾക്കൊരു ജീവിതം കിട്ടാൻ. ഞാനും ചന്ദ്രവും ലവ് ബേർഡ്സ്. കാതൽ ജോഡിയാ ഞാൻ അറിയാൻ അടിച്ചിരിക്കേ. ആണോ, ഉണ്മയാണ് കാതല പാക്കുമ്പോൾ ரொம்ப സന്തോഷമാ ഇരിക്കു. ബട്ട് ഐ ആം സോറി. യേ ലൈഫ് ഈ പ്രശ്നയാ ഇരിക്കു. എന്നേ എന്നാൽ കാപ്പാത്തിക്ക മുടിയില്ല. ഉങ്ങളെ കടവുൾ കാപ്പാത്തുവരെ നിങ്ങൾ നല്ല ഇരിക്കണം. എന്താ എന്താ അറിഞ്ഞില്ലേ, യമുനാറാണി വിഷം കഴിച്ചു. നന്നായി കണക്കായി പോയി. അവക്ക് അങ്ങനെ തന്നെ പറയണം. കുടുംബവും കുട്ടികളുമായിട്ട് കഴിയുന്നവരുടെ കഞ്ഞി പാറ്റയിടാൻ വന്നോക്കെ പറക്കോട്ട് ഭഗവതി കൊടുത്ത ശിക്ഷയാ. എന്നാലും അവൾ എന്തിനാ ആത്മഹത്യ ചെയ്തത്? മനന്നൊന്ന് ചെയ്തതായിരിക്കും. നമ്മുടെ ആമ്പ്രന്തമാരെ കിട്ടാത്തതിലുള്ള പ്രേമ നൈരാശ്യം. കണ്ണിൽ ചോരയുണ്ടോടി നിനക്കൊക്കെ? ആ പാവ അവിടെ മരിക്കാൻ കിടക്കുമ്പോഴും നിന്നെ ഒന്നും പകയും സംശയവും അടങ്ങില്ല അല്ലേ? ചലച്ചോണ്ടിരിക്കും. നമ്മൾ പോയില്ലെങ്കിൽ മര്യാദയടാ. ഫോണൊക്കെ കൊള്ളാം, തിരിച്ചു വരുമ്പോ ഞങ്ങളുടെ ജഡം ആയിരിക്കും കാണുക. ഒന്ന് പോയി കാണാതിരുന്നാ നന്ദി കേട്. പോയാ ഈ പണ്ടാറങ്ങൾ തൂങ്ങിച്ചാവും. ശരിക്കും ചെകുത്താനും കടലിനും നടുവിലാ നമ്മള്. ഗോപാ കൃഷ്ണ, ഇനി എന്താണ് ഒരു വഴി? മൂന്നെണ്ണത്തിനെ തല്ലി കൊന്നിട്ട് അങ്ങോട്ട് ഇറങ്ങാം. പോയിസ് നന്ദകുമാർ, ഗോപകുമാരൻ, കൃഷ്ണകുമാർ, ഞങ്ങളൊക്കെയാണ് സാർ. അത് ശരി. അന്ന് ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് നിങ്ങൾ മൂന്ന് വില്ലന്മാരെയും ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു. യു ആർ മൈ നോട്ടഡ് പേഴ്സൺസ്. നിങ്ങൾ യമുനാറാണിയുമായിട്ടുള്ള ബന്ധം? കഴിഞ്ഞ 26 ദിവസമായി ഇതേ ചോദ്യം ഞങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ ഐ സീ. നിങ്ങൾ? ഞങ്ങൾ ഇവരുടെ ഭാര്യമാരാ. വെരി ഗുഡ്. പറയൂ, നിങ്ങൾ യമുനാറാണിയുമായിട്ടുള്ള ബന്ധം? അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ല സാർ. അയ്യോ, ഉണ്ട്. ഇവര് കള്ളത്തരം പറയാ, ഇവർക്ക് യമുനാറാണിയുമായി ബന്ധമുണ്ട്. യമുനാറാണി സൂയിസൈഡ് ചെയ്യാൻ കാരണം തന്നെ ഇവരാണ് സാർ. യമുനാറാണിയുടെ പേരും പറഞ്ഞ് ഇവര് ഞങ്ങളെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട് സാർ. ഇപ്പഴും പറഞ്ഞു ഞങ്ങളെ കൊല്ലുമെന്ന്. ഒരു സ്വന്തം പ്രദർശനം പോലെ പറയാണ് സാർ. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കണം സാർ. മനസ്സിലാക്കിക്കാം. താങ്ക് യു. വെരി നൈസ് ലേഡീസ്. എന്റെ ആരാധനാപാത്രത്തെ ആത്മഹത്യയുടെ വക്കീൽ കൊണ്ടെത്തിച്ചു. സ്വന്തം ഭാര്യമാരെ പീഡിപ്പിച്ചു. ചാൾസ് ശോഭരാജിനെ പോലും വെല്ലുന്ന മൂന്ന് കൾപ്പിറ്റ്സ്. സാറേ, അത് ഒരക്ഷരം മിണ്ടി പോരുത്. മനുഷ്യ ശരീരത്തിൽ 4444 ഞരമ്പുകളാണുള്ളത്. ഈ ഇന്ദ്രജിത്തിന്റെ കയ്യിൽ കിട്ടിയാൽ അത് 2222 ചുരുങ്ങും. പഞ്ചിപ്പാല് വരെ ചർദ്ദിപ്പിക്കും. സംശയത്തിന്റെ പേരിലാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ ഇവര് കുറ്റവാളികളാണെന്ന് സ്വന്തം ഭാര്യമാർ തന്നെ മൊഴി തന്ന സ്ഥിതിക്ക് ഇനി ഒരു അപ്പീലും ഇല്ല. നിങ്ങൾ മൂന്നുപേരെ സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും, കൂടുതൽ മൊഴി തരാൻ. ഓക്കെ. ഞാൻ ഇവരുടെ അച്ഛനാണ് സാർ. ഇവര് നിരപരാധികളാണ് സാർ. പരമേശ്വരൻ പിള്ള സാറിനെ ഞാൻ ബഹുമാനിക്കുന്നു, പക്ഷെ ഇവരെ കൊണ്ടുപോയിരിക്കാൻ പറ്റില്ല സാർ. ഇനി യമുനാ റാണിയുടെ മൊഴി കിട്ടിയതിന് ശേഷമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. വെരി സോറി സാർ. കം ഓൺ. ശബ്ദിച്ചു പോകരുത്. ഒരല്പമെങ്കിലും വകതിരിവ് വേണ്ട കുട്ടികളെ. ഭർത്താക്കന്മാർക്ക് എതിരായിട്ട് മൊഴി കൊടുത്തിരിക്കുന്നു. ഇല്ല, തലോട്. ഇനി എന്താ ഒരു വഴി? ഇൻസ്പെക്ടർ പറഞ്ഞത് കേട്ടില്ലേ, യമുനാറാണിയുടെ മൊഴിയാണ് പ്രധാനം. ആസ്പത്രിയിലേക്ക് പോവാ. യമുനാറാണിയുടെ ആയുസിന് വേണ്ടി പ്രാർത്ഥിക്കണിക്കുന്നേ. സൈലൻസ് പ്ലീസ്. നിങ്ങൾ യമുനാറാണിയുടെ ആരാ? യമുനാറാണിയുടെ അയൽവക്കത്ത് താമസിക്കുന്നവരാ. യമുനാറാണി കേസിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും പോലീസ് പിടിച്ചോണ്ട് പോയി. ഓ, പ്രതികളുടെ ഭാര്യമാരാണോ? തന്നെ. അങ്ങോട്ട് മാറി നിക്കണം, അങ്ങോട്ട്. കാണാൻ പറ്റില്ല. എന്താ കുട്ടികളെ ഇത് മരന്ന് കിടന്ന് തുപ്പുക? നിങ്ങളുടെ ഭർത്താക്കന്മാരെ പോലീസ് പിടിച്ചോണ്ടോ? നാട്ടുകാരോട് മുഴുവൻ വിളിച്ചു പോവുക എങ്ങനെയാ? നിങ്ങൾ ഇവിടെ വന്നാൽ ശരിയാവില്ല. അവര് പോവാ 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 പോവാ. അയ്യോ, എന്താ സാറേ ഇത്? സാർ വിഷമിക്കാതെ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഷീസ് എ വണ്ടർഫുൾ ആർട്ടിസ്റ്റ്. സാർ ടെൻഷൻ ആവാതെ. സാർ ആകെ പ്രശ്നമാ, ആശുപത്രിയിലേക്കുള്ള വാഹന തിരക്ക് മൂലം റോഡ് ആകെ ബ്ലോക്കാ. എന്താ ചെയ്യേണ്ടത്? എനിക്കറിയില്ല. ഞാനും ആകെ ബ്ലോക്കായി നിൽക്കാണ്. എന്റെ യമുനാറാണിക്ക് ബോധം തെളിയാതെ എനിക്കൊന്നും ആവില്ല. സാർ പോയി എന്തെങ്കിലും ചെയ്യണോ?
കാക്കിക്കുള്ള കലാഹൃതി ഒന്നും തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്ന് സ്വയമായിട്ട് പൊട്ടിക്കരയാൻ പോലും സമയക്കില്ല എന്ന് പറഞ്ഞാൽ പോണോ? ഗുരുവായൂരപ്പ, യമുന റാണിക്ക് ബോധം തെളിഞ്ഞാൽ ഞാനൊരു ശയന പ്രദർശനം നടത്തിയേക്കാം. നിങ്ങൾക്ക് പറയാനുള്ളൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി എനിക്ക് പറയാനുള്ള കേൾക്കുക. കുടുംബം നന്നാക്കുന്നതും നശിപ്പിക്കുന്നതും പെണ്ണുങ്ങളാണ്. എല്ലാറ്റിനും തുടക്കം കുറച്ച് ഇവരാ. അമിട്ടിന് തീ കൊളുത്തിയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് ഭാവിച്ചാലോ അത് പൊട്ടും. അസ്ഥാനത്താണെങ്കിൽ കൂര വരെ നശിച്ചു എന്ന് വരാം. കത്തി നശിച്ചിട്ട് വാവിട്ട് നിലവിളിച്ചിട്ട് എന്താ കാര്യം? ഒരു നടി വരുന്നു എന്ന് പറഞ്ഞ് എന്തൊക്കെയാ ഇവരിവിടെ കാട്ടിക്കൂട്ടിയത്? മക്കാപ്പിച്ച ശമ്പളക്കാർക്ക് എന്തിനാടോ ടിവിയും ഫോണും ഫ്രിഡ്ജും ഒക്കെ? മേടിച്ചു കൊടുത്തില്ലെങ്കിൽ സത്യാഗ്രഹം. എങ്ങനെ മേടിച്ചു? പണം പലിശക്കെടുത്തും പണ്ടം വിറ്റുമൊക്കെ. തോപ്പിൽ കുടുംബത്തിന്റെ അന്തസ്സ് നീ കളഞ്ഞോടി. ഇല്ല തോപ്പിലാനെ, മനുഷ്യ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇതാ ഇവര് വിറ്റ സാധനങ്ങളാ. എല്ലാം ഞാൻ പണം കൊടുത്ത് ഇവരറിയാതെ തിരികെ വാങ്ങിച്ചു വെച്ചതാ. എന്താ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ മക്കളുടെ മഹത്വം? അപ്പൊ തന്റെ മക്കൾ ചെയ്തതോ? ഒരു സിനിമാ നടിയുടെ വെളുപ്പ് കണ്ടപ്പോ ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് അവരുടെ പിന്നാലെ പോയില്ലേ? തന്റെയും മക്കളുടെയും പേരിൽ ക്രിമിനൽ കേസെടുക്കേണ്ടതാ. മകളെ കെട്ടിക്കാൻ പ്രായമായി. അപ്പോഴാ ഇന്ദിവാദ്യാരുടെ ഒരു പ്രേമം, ഈ ബന്ധം വേർപെടുത്തണം. സദ്യക്ക് ഒരു വക പ്രഥമം മതിയെന്ന് ഞാൻ പറഞ്ഞപ്പോ എല്ലാവരും കൂടെ ചേർന്നത് മൂന്നാക്കി. ഒക്കെ നഷ്ടമായില്ലേ? അതൊക്കെ താൻ തരോടോ? തരാം. ഒന്നും നഷ്ടമാവില്ല. എന്റെ മക്കൾ അങ്ങനെ വഴിതെറ്റില്ല. അങ്ങനെയാ ഞാൻ അവരെ വളർത്തിയത്. അപ്പൊ ഞങ്ങൾക്ക് വന്ന കത്തോ? കത്ത്? കാര്യങ്ങൾ കൈവിട്ടു പോണെന്ന് കണ്ടപ്പോ ഒരു സൂത്രപ്പണി ചെയ്തതാ. ആ കത്തയച്ചത് ഞാനാ. മക്കളെ രക്ഷിക്കാൻ വെറുതെ പറയാ. അല്ല, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ. മത്സരിച്ച് ഭർത്താക്കന്മാരെ ഉന്തിത്തള്ളി വിടുകയായിരുന്നില്ലേ നടിയുടെ കൂടെ കൂടാൻ? ഒരു കുടുംബം മുഴുവൻ വഴിയാധാരമാവും നോക്കി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നേരിട്ട് പറഞ്ഞാൽ വില പോവില്ലെന്ന് കണ്ടപ്പോ കത്തയച്ചു. ഇതാ ഒറിജിനൽ, നിങ്ങൾക്ക് കിട്ടിയതിന്റെ ഫോട്ടോ കോപ്പി. ഈ കത്ത് കിട്ടിയതിന് ശേഷാടോ പെമ്പിള്ളേരൊക്കെ ഉഷാറായത് അല്ലേ? ഇനി നിങ്ങൾക്ക് മക്കളെ വിളിച്ചോണ്ട് പോവാ. അവർക്ക് വേണി ആത്മഹത്യ ചെയ്യാം, അതല്ലെങ്കിൽ മാനം മര്യാദയായിട്ട് ജീവിക്കാം. എന്തൊക്കെയായാലും എന്റെ പേരക്കുട്ടികളെ ആർക്കും ഞാൻ വിട്ടുതരില്ല. അവര് വരില്ല. എനിക്കിവരെ വേണം. അടുത്ത തലമുറയ്ക്ക് മാതൃകയായിട്ട് വളർത്തിയെടുക്കാൻ ഇവരെങ്കിലും എനിക്ക് വേണം. അമ്മാവാ ഞങ്ങൾ. വേണ്ട, ഒന്നും പറയണ്ട. ഭർത്താക്കന്മാരെ കാണണമല്ലേ, പോകാം. തന്റെ മോന് മാത്രം കൊടുക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ജാമ്യം ഒന്നുമില്ല. ഇത് നാല് ഒറ്റ കേസാ. ശ്വാസം വരണം. സാർ, ഒരു സംഘം ഇങ്ങോട്ട് വരുന്നുണ്ട്. സ്റ്റേഷൻ ആക്രമിക്കാനാണെന്ന് തോന്നുന്നു. എന്താ? ഞങ്ങളൊന്നും ബഹളം ഉണ്ടാക്കരുത്. എന്റെ അഞ്ചു പിള്ളാരുടെ അച്ഛനെ ഈ ഗതി വന്നല്ലോ. എന്റെ പറക്കോട്ട് ഭഗവതി നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഞാനിത് എങ്ങനെ സഹിക്കും? നന്ദേട്ടാ, ആ ഊമക്കത്ത് എഴുതിയത് അമ്മാവനാ. എന്റെ പൊന്നു ചേട്ടനെ പോലീസുകാര് ഒരുപാട് അറ്റാച്ച് ചെയ്തോ? എല്ലാം ഞങ്ങളുടെ തെറ്റാ. സ്വന്തം നില മറന്ന് ആഡംബരവും പൊങ്ങച്ചും കാട്ടിയതിന് ശിക്ഷയാ. ഇനിയൊന്നും ആവർത്തിക്കില്ല. ഞങ്ങൾക്ക് മാപ്പ് തരണം. സത്യം എന്താണെന്ന് ബോധ്യപ്പെട്ടപ്പോ നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് തന്നു. പക്ഷേ ഈ പോലീസുകാർക്ക് ഇനിയും അത് ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ. എല്ലോളം കളങ്കം നമ്മുടെ മനസ്സിലും ഉണ്ടായിരുന്നു അല്ലേ നന്ദേട്ട കൃഷ്ണേട്ട? അതാ സത്യം, അതായിരിക്കും നമുക്ക് ഈ ശിക്ഷ കിട്ടിയത്. പാവം. അച്ഛാ, എങ്ങനെയെങ്കിലും ഞങ്ങളെ മോചിപ്പിക്കണം. കുട്ടികളെ കാണാൻ ധൃതിയായി. അഞ്ചും ആറും വയസ്സുള്ളപ്പോഴാ എന്റെ മക്കളെ ഈ വേഷത്തിൽ കണ്ടിട്ടുള്ളത്. ഇപ്പൊ വീണ്ടും കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായല്ലോ. സാറേ, എന്റെ മക്കളെ കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ. ക്ഷമിക്കണം സാർ, യമുന റാണിക്ക് ഇനിയും ബോധം തെളിഞ്ഞിട്ടില്ല. അവരുടെ മൊഴി എടുക്കാതെ എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഉണക്ക് പിടിക്കാതെ എതും വേണ്ട. പണമില്ല,
ഇതാണ് എനിക്ക് മുഖ്യം. ആ മുൻഷി പരമേശ്വര പിള്ളയും കുടുംബവും പറഞ്ഞോളുക. യെസ് മാഡം. ഞാൻ മുൻഷി പരമേശ്വരൻ പിള്ള, ശാന്തി നിലയത്തിലെ. എന്റെ മക്കള് ഒരു ആപത്തിൽ അകപ്പെട്ടിരിക്കുക. യമുനാ റാണിയുടെ ആത്മഹത്യാ ശ്രമത്തിന് കാരണം ഇപ്പഴെല്ലാം നടക്കുമെന്ന് ഞാൻ എതിർപ്പാക്കുകയല്ലേ. അനിയും കുട്ടിയും പോലീസുകാർ പിടിച്ചോണ്ട് പോയി. ഞങ്ങളുടെ ആണുങ്ങളെ തെറ്റുകാരല്ലെന്ന് പോലീസിനോട് പറയണം. പറയാം. ആന നീങ്കി എനിക്ക് എന്നെ തരുവീങ്ക? യമുനാ റാണിക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? മാനേജർ. യെസ് മാഡം. നാ ഇന്ന് ഊർക്ക് വന്നതിലെന്തേ, ഉങ്ക വീട്ടിലെ ഒരു കഥയെ നടന്നിരുക്ക്. വിറുവിറുപ്പാണ് കഥ. നാ ഇപ്പൊ ആക്ട് പണ്ട പടത്തോട് കഥയവിടെ സൂപ്പർ കഥ. നമ്മ കഥയ്ക്ക് ഒരു ക്ലൈമാക്സ് വേണോ? അതാ നാ സൊല്ലട്ടുമാ. വാങ്ക. ഉങ്ങൾക്ക് ഒരു വാഴ്ക്കയെ കൊടുക്കണം. ഉങ്ക രണ്ടു കുടുംബവും ഒന്നായിരിക്കണം. നീങ്ക സന്തോഷമാ ഇരിക്കണം. അതാ എന്റെ വിരുപ്പം. കഥയുടെ ക്ലൈമാക്സ്. എന്നെ തയക്കോ? മരത്താനാ പോലീസ് കിട്ട ചൊല്ല മാട്ടേ? വേണ്ട, ഞങ്ങൾക്ക് സമ്മതമാ. അമ്മാവാ. എനിക്ക് സമ്മത. നീങ്ക എന്നെ ചൊല്ലീങ്ക? സമ്മതമാണെന്ന് പറയൂ, നമ്മുടെ മോന് വേണ്ടി. എന്തോ ആയിക്കോട്ടെ. മാനേജർ. മാഡം. ഇൻസ്പെക്ടർ കൂപ്പിടുങ്ക. സർ. യെസ് മാഡം. ഇൻസ്പെക്ടർ, ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് കാരണോ യുങ്ക ഹസ്ബൻഡ്സോ അന്ത അനിയൻ കുട്ടിയോ ഇല്ല? പിന്നെ ആരാ? ഞങ്ങൾ ദേശം പത്രത്തിന്റെ. സോറി, അത് എൻ കുടുംബ പ്രശ്നം. എനിക്കതൊന്നും അല്ല പ്രശ്നം. യമുനാ റാണി രക്ഷപ്പെട്ടല്ലോ, അവരെ നാലുപേരെയും വിട്ടയക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. ആദ്യം ഗുരുവായൂർ വരെ ഒന്ന് പോണം, ഒരു നേർച്ചയുണ്ട്, ശയന പ്രദക്ഷിണം. വരട്ടെ. ഡയറക്ടർ സാർ, പ്രൊഡ്യൂസർ സാർ, നാളെ എന്ത് ഷൂട്ടിംഗ് പ്ലാൻ പണിക്കീങ്ക? നാ റെഡി. താങ്ക്യു. എമേലുള്ള സന്ദേഹം തീന്നതാ? എന്ത് ശ്രീകൃഷ്ണ പ്രഭുവും ശാന്തി നിലയവും നിങ്ങെല്ലാം ഏ ഇതേത്തിൽ ഇരിക്കീങ്ക, മറക്ക മാട്ടേ, ഒരു നാളും മറക്ക മാട്ടേ. മുൻഷി സാർ, ഇനിമേലാവത് എന്നെ വെറുക്ക മാട്ടിങ്ങളെ. ഇപ്പൊ സൊല്ലുങ്ക, ഉങ്ക കഥയിലെ എനിക്ക് എന്നാ റോൾ? തെറ്റ് മുഴുവൻ എന്റെ കുട്ടികളുടെ. വലിയൊരു മനസ്സുണ്ടല്ലോ, ഞങ്ങളോട് ക്ഷമിക്കുക. എന്റെ മരുമക്കൾക്ക് യമുനാ റാണി ഒരു മാതൃകയാവട്ടെ. ഞങ്ങളുടെ കഥയിലെ എല്ലാ സദ്ഗുണങ്ങളുള്ള കഥാനായിക ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. ഗുരുവായൂരപ്പൻ നിങ്ങളെ രക്ഷിക്കട്ടെ. അങ്ങനെ എല്ലാ ഹാപ്പി ന്യൂ ഇയർ ആയി.